സ്വാഗതം ആശംസിക്കുന്നതിനായി യുക്തിവാദ പഠന കേന്ദ്രം പ്രതിനിധി സുധീഷ് തോപ്പിലിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, യുക്തിവാദ പഠന കേന്ദ്രത്തിൻ്റെ ശാസ്ത്ര യുക്തി സെമിനാറിൻ്റെ വൈകുന്നേരത്തെ സെഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നിറവ്യക്തിത്വങ്ങളാണ് ഇന്ന് നമ്മുടെ വേദിയിൽ അണിനിരന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ആരെയും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത വ്യക്തികളാണ് നമുക്കിന്നിവിടെ വേദിയിലെത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും നമ്മുടെ മോഡറേറ്ററായിട്ട് എത്തിയിരിക്കുന്ന അഡ്വക്കേറ്റ് കെ എൻ അനിൽകുമാർ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇപ്പോൾ അദ്ദേഹം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ച തീരുന്നതിന് മുമ്പായി അദ്ദേഹം എത്തിച്ചേരുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഔപചാരികതയുടെ പേരിൽ അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനാണ്. നമ്മ ദൈനംദിന ജീവിതത്തിൽ ടി വിയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും നിറഞ്ഞു നിൽക്കുന്ന നിറസാന്നിധ്യമാണ് അദ്ദേഹം. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് അദ്ദേഹത്തെ. ഞാൻ നിങ്ങളുടെ പേരിലും പഠന കേന്ദ്രത്തിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. എൻ എം പിയേഴ്സൺ, അദ്ദേഹത്തിനെയും ഒരു മുഖവരയുടെ ആവശ്യമില്ല. ദൈനംദിന ജീവിതത്തിൽ ചർച്ചാവേദികളിൽ ഒരു ചർച്ച തൊഴിലാളിയേക്കാൾ ഉപരിയായി വ്യത്യസ്തമായി നമ്മുടെ ചിന്തകളിലും കർമ്മപദ്ധതികളിലൊക്കെ കാണുന്ന ഒരു നിറസാന്നിധ്യമാണ്. ഇടതുപക്ഷ സഹയാത്രികനാണ്, സൈദ്ധാന്തികനാണ്, രാഷ്ട്രീയ ചിന്തകനാണ്. ഇതിനെല്ലാത്തിലും ഉപരി പറവൂരിലെ ലക്ഷ്മി കോളേജിൻ്റെ പ്രിൻസിപ്പാൾ കൂടിയാണ് അദ്ദേഹത്തെ. അദ്ദേഹത്തെ ഞാൻ പഠനകേന്ദ്രത്തിന് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയിട്ടും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് എം സുചിത്രയാണ്. സുചിത്ര ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകയാണ്. ഏതെങ്കിലും പക്ഷം പിടിച്ചോ മറ്റേതെങ്കിലും കണ്ണുകളിലൂടെയോ കാണുന്ന പത്രപ്രവർത്തക എന്നതിലുപരി ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തകയാണ് തന്നെയാണ്. ഇന്ത്യ ടുഡേ, കൈരളി ടി വി, ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിരവധി വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുണ്ട്. ആ പത്രപ്രവർത്തകയെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് ടി പി രമേശ്, സെക്രട്ടറി ഫൈനാൻസ് സൊസൈറ്റി എറണാകുളത്തിൻ്റെ കാലങ്ങളായിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ ഒരു യുക്തിവാദി എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അടുത്ത ജോഷി ഡോൺ ബോസ്കോ, പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ എറണാകുളം മേഖലാ പ്രസിഡന്റാണ് അദ്ദേഹത്തെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് അനിൽകുമാറാണ് ഇന്നത്തെ ഈ പരിപാടിയുടെ മോഡറേറ്റർ. അദ്ദേഹം കേരള യുക്തിവാദ സംഘത്തിൻ്റെ കഴിഞ്ഞ 10 വർഷങ്ങളായി അതിൻ്റെ പ്രസിഡന്റാണ്. കേരള ബാർ കൗൺസിൽ അംഗമായിരുന്നു, ഇപ്പോൾ പെരുമ്പാവൂർ ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹത്തെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ മോഡറേറ്റർക്ക് മൈക്ക് കൈമാറുകയാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, ഓഡിറ്റോറിയത്തിലുള്ള മറ്റ് യുക്തിവാദി സുഹൃത്തുക്കളെ, മറ്റ് സ്നേഹിതരെ, യുക്തിവാദ സംബന്ധമായിട്ടുള്ള ഒരു വേദിയിൽ നമ്മൾ മതത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു യുക്തിവാദി എന്ന നിലയിൽ ദൈവസങ്കല്പവും ജാതിയും ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾക്കറിയാം, ആധുനിക മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് പല മേഖലകളിൽ പല തലത്തിൽ പല രീതിയിലുണ്ട്.
ഒരു പരിധിവരെ പറഞ്ഞാൽ ഈ ഫിഫ്ത്ത് എസ്റ്റേറ്റാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ പലപ്പോഴും ജനങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിനൊക്കെ തന്നെ വലിയ ഒരു പരിധിവരെ കാരണമാകുന്നത്. ജനാധിപത്യത്തിന് മാത്രമല്ല, പലപ്പോഴും ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയെപ്പോലും കോടതിയെപ്പോലും പലപ്പോഴും ഈ മാധ്യമങ്ങൾ, മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളൊക്കെ തന്നെ വലിയ പരിധി വരെ സ്വാധീനിക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു പ്രതിക്ക് ജാമ്യം കൊടുക്കുന്ന കാര്യത്തിലാണെങ്കിലും പ്രതിക്കെതിരെ ശിക്ഷ വിധിക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിൽ പോലും മാധ്യമങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്ന ഒരു അല അല്ലെങ്കിൽ ഒരു അഭിപ്രായം, ഒരു പൊതു അഭിപ്രായമൊക്കെ തന്നെ പലപ്പോഴും മറികടക്കാൻ, പലപ്പോഴും നീതിന്യായ വ്യവസ്ഥയിൽ അത് കൈകാര്യം ചെയ്യുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ മാധ്യമവും മതവുമായിട്ടുള്ള കാര്യത്തിൽ സാധാരണ പൊതു രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും മതത്തെ വിലയിരുത്തുമ്പോൾ, അല്ലെങ്കിൽ മതത്തെ വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ മതത്തെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ സ്വയം നിയന്ത്രണം പാലിക്കുന്ന പതിവുണ്ട്. ഒരു യുക്തിവാദി എന്ന നിലയിൽ നമ്മൾക്കത് പലപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. നമുക്കറിയാം മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ മതത്തെ വിമർശിച്ചാൽ മാധ്യമങ്ങൾക്ക് അതിൻ്റെ റീഡർഷിപ്പ് നഷ്ടപ്പെടും. ഞാൻ ഈ കഴിഞ്ഞ വർഷത്തിൽ മാതൃഭൂമിക്കുണ്ടായ അനുഭവം നമുക്കറിയാം. വളരെ സ്വാഭാവികമായിട്ടുള്ള വിമർശനത്തിൻ്റെ പേരിൽ, ഇസ്ലാം മത വിമർശനത്തിൻ്റെ പേരിൽ അവർക്ക് വലിയ രീതിയിൽ അത് മാപ്പ് ചോദിക്കേണ്ടി വന്നു. ലോകത്തിൽ മതങ്ങളെ വിമർശിക്കുമ്പോൾ, ഈ ആധുനിക കാലത്ത് മതങ്ങളെ വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാം മതത്തെ വിമർശിക്കുമ്പോഴൊക്കെ തന്നെ ലോകത്തിലെ ഫ്രാൻസിലാണെങ്കിലും മറ്റ് രാജ്യങ്ങളിലൊക്കെ തന്നെ പത്രപ്രവർത്തകർക്ക് അവരുടെ ജീവൻ നിന്ന് നഷ്ടപ്പെടുകയാണ്, പത്രസ്ഥാപനങ്ങളിൽ കയറി അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഈ മാധ്യമവും മതങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പറയാൻ. ഈ മതപ്രീണനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും മാത്രമല്ല മാധ്യമങ്ങൾക്ക് കൂടി ബാധകമാണ്. എന്തുകൊണ്ടെന്നാൽ മതങ്ങൾ അല്ലെങ്കിൽ മതങ്ങളെ വിശ്വസിക്കുന്നവർ ഒരു വോട്ട് ബാങ്ക് മാത്രമല്ല, ഒരു വലിയ സമ്മർദ്ദശക്തി കൂടിയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് തന്നെ ചില വാർത്തകൾ ചില ജില്ലകളിൽ ഇടില്ല, ചില ജില്ലകളിൽ ചില വാർത്തകൾ ഇടും എന്ന രീതിയിൽ വരുന്നത്. ഇപ്പോൾ മലപ്പുറത്ത് നമ്മൾ, അല്ലെങ്കിൽ മലപ്പുറവുമായിട്ട് ബന്ധപ്പെട്ട ഏത് മാതൃഭൂമിയുടെയാലും മനോരമയുടെയൊക്കെ തന്നെ അവരുടെ എഡിഷനിൽ അതിനകത്ത് അത് നമ്മൾക്ക് വളരെ വളരെ പ്രകടമാണ് ആ കാര്യങ്ങൾ. ആ പ്രകടനം വളരെ പ്രകടമാണ്. ഞാൻ അതിൽ പ്രത്യേകിച്ചൊരു സംഭവങ്ങൾ അക്കമിട്ട് പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് മതപ്രീണനം എന്ന് പറയുന്നത് ഒരു വസ്തുതയാണ്. ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ ചർച്ചകളിലേക്ക് കടക്കുക. എങ്ങനെയാണ് സാധാരണ ജനങ്ങൾ മതത്തെയും ജാതിയെയും ദൈവസങ്കല്പത്തെയും ഭയപ്പെടുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ സ്വയം അവരുടെ ബോധത്തിൽ നിന്ന് എങ്ങനെയാണ് ഭയപ്പെടുന്നത് എന്നുള്ളത്. നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പ്രജാ അസംബ്ലി ഉണ്ടായത് തിരുവിതാംകൂറിലാണ്, ശ്രീമൂലം പ്രജാ അസംബ്ലി. ഈ പ്രജാ അസംബ്ലിക്ക് വലിയ അധികാരങ്ങളൊന്നും ഉണ്ടായിരുന്നിട്ടില്ല, ഒരു ഉപദേശക സമിതി എന്ന രീതിയിലാണ് അത് പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ പോലും അതൊരു തിരഞ്ഞെടുക്കപ്പെട്ട, രാജാവ് നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു ബോഡിയായിരുന്നു. ഈ ബോഡിയിൽ 1999 ഒരു പ്രമേയം വന്നു. ആ പ്രമേയം താഴ്ന്ന ജാതിക്കാർക്ക് വഴി നടക്കാൻ അവകാശം കൊടുക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ആ പ്രമേയത്തിൻ്റെ ഉൾക്കാമ്പ്. ആ പ്രമേയത്തെ അന്ന് പരമേശ്വരൻ, നമ്മുടെ ഡോക്ടർ പൽപ്പുവിൻ്റെ ജ്യേഷ്ഠൻ പരമേശ്വരൻ, ശ്രീമൂലം പ്രജാ അസംബ്ലിയിൽ മെമ്പറായിരുന്നു. അദ്ദേഹം നമുക്കറിയാം ഈഴവജാതിയിൽപ്പെട്ട ആളായിരുന്നു, അന്നത്തെ രീതിയിൽ പിന്നോക്ക ജാതിയിൽപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം ശക്തിയുക്തം ഈ പ്രമേയത്തെ എതിർത്തു. എന്തോ കാരണം, അദ്ദേഹം എതിർക്കാൻ കാരണം അദ്ദേഹം ഒരു ദൈവവിശ്വാസി ആയതുകൊണ്ടാണ്. അദ്ദേഹം അന്ന് അതിന് കൊടുത്ത ഒരു ന്യായീകരണം, ഒരു വ്യാഖ്യാനം എന്തെന്ന് വെച്ചാൽ, ഈ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇത് കാലാകാലങ്ങളിൽ ദൈവം അനുവദിച്ചിട്ടുള്ളതാണ്. എനിക്ക് എൻ്റെ ഞാൻ ഇന്ന ജാതിയിൽ പറന്നുകൊണ്ട് ആ വഴി നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവം വിധിച്ചതാണ്, അതിനെതിരെ ഒരു നിയമം ഉണ്ടാക്കാൻ കഴിയില്ല. അതാണ് ഒരു അന്നത്തെ ഒരു സാംസ്കാരിക സാമൂഹ്യ പ്രവർത്തകനായിരുന്ന, അല്ലെങ്കിൽ ജാതി സംഘടന അന്നൊന്നും നാരായണ ഗുരുവിൻ്റെ
ഈ എസ് എൻ ഡി പി ഒന്നും ഈ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പൊ അന്ന് പോലും അതാണ് അവരുടെ സ്വാധീനം. ഞാൻ ഈ മതത്തിന്റെ സ്വാധീനത്തെ കുറിച്ചാണ് പറഞ്ഞത്, ദൈവസങ്കല്പത്തിന്റെ സ്വാധീനത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഇങ്ങനെയാണ് ഈ സ്വാധീനം. ഇത് അന്ന് തൊട്ട് ഇന്ന് വരെ അന്നത്തെ സാമൂഹ്യ സംഘടനകൾക്കും ഇന്നത്തെ വിപ്ലവ സംഘടനകൾക്ക് പോലും ഇത് മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല. അതങ്ങ് വഴി നടക്കാനുള്ള സമരം മുതൽ, ക്ഷേത്രപ്രവേശന സമരം മുതൽ, യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ പോലും ആ സ്വാധീനം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു യുക്തിവാദി എന്ന രീതിയിൽ നമ്മൾക്കതിനെ മനസ്സിലാക്കാൻ കഴിയുക. അതിൽ പ്രത്യേകിച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ. അപ്പോൾ അതിനകത്ത് നമ്മൾ നാരായണഗുരു, അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് നമ്മുടെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ആളാണ്. നാരായണഗുരു ഒരിക്കലും ഒരു ജാതി എന്ന് പറയുന്ന ആ സംവിധാനവുമായിട്ട് ഒരു കൺഫ്രണ്ടേഷനും അദ്ദേഹം തയ്യാറായിരുന്നിട്ടില്ല. അദ്ദേഹം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്ന വൈകുണ്ഠസ്വാമികളുടെ ആ മുദ്രാവാക്യം കടമെടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരുമ്പോൾ, ഞാനത് പറയാൻ കാരണം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നുള്ളത് നാരായണഗുരുവിൻ്റെ ഒരു അദ്ദേഹം കണ്ടെത്തിയ ഒരു മുദ്രാവാക്യമല്ല എന്നുള്ളത് ചരിത്രപരമായിട്ട് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. ആ മുന്നോട്ട് വരുമ്പോൾ അദ്ദേഹം എസ് എൻ ഡി പി ഒക്കെ സ്ഥാപിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കൊല്ലം ജില്ലയിൽ അദ്ദേഹം ഈ എങ്ങനെയാണ് ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് പോലും ജാതിയായിട്ട്, ജാതിയുടെ കാര്യം വരുമ്പോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നനുസരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പുരോഗമന സ്വഭാവം, ഒരാളുടെ പുരോഗമന സ്വഭാവം നമ്മൾ അളക്കാൻ കഴിയുക. ഞാൻ അത് ആ ഉദാഹരണം കൂടി വളരെ ലഘുവായിട്ട് പറയാം. ഇപ്പോൾ ചാരുമൂട്ടിൽ ചാന്നാരിയുടെ മകളുടെ കല്യാണത്തിന് നാരായണഗുരു പോകുന്നു. അവിടെ അദ്ദേഹം ചെല്ലുമ്പോൾ ചാരുമൂട്ടിൽ ചാന്നാർ വളരെ വിഷാദമഗ്നായിട്ടിരിക്കുന്നു. കാര്യം ചോദിക്കുമ്പോൾ അവർ പറയുന്നു എസ് എൻ ഡി പിയുടെ പുതിയ സെക്രട്ടറി ആയിട്ടുള്ള കുമാരനാശൻ വന്നു കഴിഞ്ഞാൽ അന്നത്തെ ഈഴവ പ്രമാണി വരെ അവിടെ നിന്ന് ആഹാരം കഴിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ കുമാരനാശൻ ഈഴവതിൽ താഴ്ന്ന ജാതിക്കാരനാണ്, ഈഴവത്തിയാണ്. അന്ന് അങ്ങനെ പറയുമ്പോൾ നാരായണഗുരു ഉടനെ തന്നെ ഒരു കുറുമാനം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനെ അയക്കുകയും അവിടെ വില്ലുവച്ച കാളവണ്ടിയിൽ വരുന്ന കുമാരനാശൻ അദ്ദേഹത്തിൻ്റെ കുറുമാനം കണ്ടിട്ട് വളരെ വിഷമിച്ച് തിരിച്ചു പോവുകയും ചെയ്യുന്നു. നാരായണഗുരു എന്താ പറഞ്ഞത്? അങ്ങനെ ഒരു സംഘർഷമുണ്ടെങ്കിൽ, ജാതീയപരമായിട്ട് സംഘർഷമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കല്യാണത്തിന് പങ്കെടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ ദയവായിട്ട് നിങ്ങൾ തിരിച്ചു പോകണം. ചാരുമൂട്ടി ചാന്നാർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ഈ ചാരുമൂട്ടി ചാന്നാർ എന്ന് പറഞ്ഞാൽ തിരുവിതാംകൂറിൽ രാജാവ് കഴിഞ്ഞാൽ പിന്നെ കാറ് സമ്പാദിച്ചിട്ടുള്ള ഏറ്റവും വലിയ പണക്കാരനാണ് ആലുമൂട്ടിൽ ചാന്നാർ. അദ്ദേഹത്തിൻ്റെ നമുക്ക് രസകരമായ സംഭവം, അദ്ദേഹത്തിൻ്റെ കാർ ഓടിച്ചിരുന്നത് ഒരു നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഒരു അമ്പലത്തിൻ്റെ സൈഡിലൂടെയാണ്. ഈ അമ്പലത്തിൻ്റെ സൈഡിലൂടെ ഈ ചാന്നാർക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ അമ്പലത്തിന് ഇപ്പോഴും ഇറങ്ങുമ്പോൾ ചാന്നാർ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ റാ വട്ടിൽ അപ്പുറത്ത് പോയി നിൽക്കും. ഈ നായർ സമുദായപ്പെട്ട ആൾ ഈ കാർ ഓടിച്ച് പോകും. എന്തുകൊണ്ടും ഇനി കാർ ഓടിച്ച് പോകാനോ കാറിൽ യാത്ര ചെയ്യാനോ താഴ്ന്ന ആൾക്കാർക്ക് കഴിയില്ല അമ്പലത്തിൻ്റെ അടുത്തൂടെ. അപ്പോൾ ആ ഒരു ഞാനത് പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു സംഭവത്തിൽ പോലും ജാതി എന്ന വിഷയം വരുമ്പോൾ അത് വിട്ടുകളയാം, അതുമായിട്ട് ഏറ്റുമുട്ടണ്ട എന്നുള്ള രീതിയിലാണ് നാരായണഗുരു പലപ്പോഴും നിലപാടെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മഹാത്മാഗാന്ധിയുടെ കാര്യം എടുക്കാം. ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിന് വന്നപ്പോൾ, ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിന് വന്നപ്പോൾ അദ്ദേഹം, നമുക്കറിയാം വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നിട്ടില്ല, അത് വൈക്കത്തിൻ്റെ അമ്പലത്തിൻ്റെ സൈഡിലൂടെ വഴി നടക്കാനുള്ള സമരമായിരുന്നു. ആ വൈക്കത്തെ അമ്പലത്തിൻ്റെ സൈഡിലൂടെ സാധാരണ മൃഗങ്ങൾക്ക് പോലും പോകാൻ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ താഴ്ന്ന ജാതിക്കാർക്ക് പോകാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള സമരം നടക്കുമ്പോൾ അന്ന് വക്കം അമ്പലത്തിൻ്റെ ഊരാൾമയായിരുന്ന ഇണ്ടംകുളത്തി നമ്പൂതിരിയുടെ ഇണ്ടംകുളത്തി മനയുടെ ഒരു ഊരാൺമ ക്ഷേത്രമായിരുന്നു വക്കം അമ്പലം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഊരാൺമ എന്ന് പറയുന്ന ഭരണാധികാരി ഈ ഇണ്ടംകുളത്തി നമ്പൂതിരിയായിരുന്നു. നമ്പൂതിരിയുമായിട്ട് സംസാരിച്ച് നമ്പൂതിരിയെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടി ഗാന്ധിജി അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ ഇണ്ടംകുളത്തി നമ്പൂതിരി ഇദ്ദേഹത്തിൻ്റെ ജാതി ചോദിക്കുകയും അപ്പോൾ ഈ ഗാന്ധിജി ഒരു വൈശ്യനാണെന്ന് അദ്ദേഹം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പ്രവേശനം കൊടുക്കുക, എങ്ങനെ ബ്രാഹ്മണൻ എങ്ങനെ വൈശ്യനെ വീട്ടിലകത്ത് പ്രവേശിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നിങ്ങൾ രാജാവിനെ പോയിട്ട് കണ്ടിട്ട് വരാൻ പറയുകയും രണ്ട് ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പടിപ്പര കുറച്ച് വലുതായിട്ട് പണിതിട്ട് ആ പടിപ്പരയിലെത്തി ഗാന്ധിജിയുമായിട്ട് സംഭാഷണം നടത്തി. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ എത്രമാത്രം ഭീകരമായിട്ടാണ് ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ പോലും നമ്മുടെ ജാതി ഉണ്ടായിരുന്നുള്ളതാണ്. ഈ ജാതിയും മതവും തമ്മിലും യാതൊരു വ്യത്യാസവുമില്ല. പലപ്പോഴും കേരളത്തിൽ നമ്മൾ ഇന്ത്യയിലൊക്കെ തന്നെ ഒരു ഹിന്ദു മതം എന്ന് പറയുന്ന മതം എടുത്താലും അപ്പം മതത്തെക്കുറിച്ച് ചെറുതായിട്ട് പറയേണ്ടി വരും. നമുക്കറിയാം അങ്ങനെ പ്രത്യേകിച്ചൊരു മതമില്ല. ഹിന്ദു മതത്തിലുള്ളത് ബ്രാഹ്മണ മതം, നമ്പൂതിരി മതം, നായർ മതം, ഈഴവ മതം, കമ്മാള മതം, പുലയ മതം, പറയ മതം, അല്ലെങ്കിൽ പട്ടികജാതി മതം, എങ്ങനെ പറയേണ്ടി വരും.
എന്തുകൊണ്ടെന്നാൽ ഈ മതങ്ങൾ ഈ ജാതികൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറ്റ് മതങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളെക്കാൾ എത്രയോ കൂടുതലാണ് ഈ ജാതികൾ തമ്മിലുള്ള വൈരുദ്ധ്യം. അപ്പോൾ നമ്മൾ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ തന്നെ മതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജാതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ദൈവസങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ നമ്മൾക്കതിന് സാമൂഹിക വീക്ഷണകോണിൽ നിന്ന് നമ്മൾക്കതിനെ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ഭയം, ജാതിയോടും മതത്തോടും ദൈവസങ്കല്പത്തോടുമുള്ള ആ ഭയം ഇന്നും നമ്മളുടെ മുഖ്യധാര മാധ്യമങ്ങൾക്കും അതുപോലെ തന്നെ ഈ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റുകളടക്കം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഉദാഹരണം നമുക്കറിയാം, ഇപ്പോൾ ഒരു മതത്തിനെതിരായിട്ടുള്ള സമരം നടന്നാൽ നമുക്കറിയാം കേരളത്തിൽ 1969 EMS മന്ത്രിസഭയുടെ കാലത്ത് ഈ ജന്തുപക്ഷി ബലി നിരോധന നിയമം കൊണ്ടുവന്നതാണ്. ആരാധനയുടെ ഭാഗമായിട്ട് ജന്തുബലിയോ പക്ഷിബലിയോ നടത്തുന്നത് കേരളത്തിൽ കുറ്റകരമാണ്. പക്ഷെ നമുക്കറിയാം ഈ മലപ്പുറം ജില്ലയിലെ കളിയാട്ടുകാവിൽ ഇപ്പോഴും ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് അനവധി കോഴികളെ ബലി കൊടുക്കുന്നുണ്ട്, പക്ഷിബലി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കേരള യുക്തിവാദി സംഘത്തിൻ്റെ എനിക്ക് മുമ്പ് പ്രസിഡൻ്റായിരുന്നിട്ടുള്ള പ്രസിഡൻ്റായിട്ട് 3 വർഷമായി, അതിനു മുമ്പ് പ്രസിഡൻ്റായിരുന്നിട്ടുള്ള കലാനാഥൻ മാഷ്, അദ്ദേഹം അതേപോലത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ആയിരിക്കുമ്പോൾ ഇതിനൊരു കേസ് കൊടുത്തിട്ട് ഈ കളിയാട്ടുകാവിലെ ഉത്സവം ഇതിലുള്ള ഈ കോഴിവെട്ട് അല്ലെങ്കിൽ കളിയാട്ടുകാവിലെ കോഴി അല്ലെങ്കിൽ മൃഗങ്ങളെ അല്ലെങ്കിൽ പക്ഷികളെ ദുരുപയോഗം ചെയ്യുന്നത് ഹൈക്കോടതി വ്യക്തമായിട്ട് തടഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ഒരു പത്രത്തിലും ആ വാർത്ത വന്നില്ല. ഈ കേരള ഹൈക്കോടതി വിധിയുണ്ട്, ആ കളിയാട്ടുകാവിലെ ഉത്സവത്തിൻ്റെ തലേദിവസം, ഇത് ഒരുപാട് വർഷമൊന്നുമല്ല, 5 വർഷമേ ഉള്ളൂ, വിധി വന്നിട്ട് ഇത് ഒരു പത്രത്തിലും വിധി വന്നില്ല. എന്തുകൊണ്ടാണ്? ഹിന്ദു മതത്തിൽ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ ആചാരത്തിനെതിരെ ഒരു വിധി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഹിന്ദു മതത്തിൽപ്പെട്ടവർ ആ പത്രം വായിക്കാൻ ബുദ്ധിമുട്ട് വരും, അല്ലെങ്കിൽ ആ പത്രത്തിനോട് ഒരു താല്പര്യം കുറയും എന്നുള്ള പേടി കൊണ്ട് ആ മതത്തിനെതിരായിട്ടുള്ളൊരു വിധിയുടെ ഒരു വാചകം പോലും ഒരു പത്രത്തിലും കൊടുത്തില്ല. നമ്മൾ ഈ അറിയാം, നമ്മുടെ കേരളത്തിൽ ഈ കൊച്ചിയിൽ എടപ്പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. എടപ്പള്ളി പള്ളിയിലൊക്കെ കഴിഞ്ഞ ആഴ്ച പെരുന്നാൾ കഴിഞ്ഞേയുള്ളൂ. അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആചാരം എന്ന് പറയുന്നത് കോഴിബലിയാണ്. അങ്ങനെ അവിടെ കൊണ്ടുവന്നിട്ട് കോഴി, എടപ്പള്ളി കോഴി പുണ്യാളിന് കോഴിയെ കൊടുത്തിട്ട് ഈ അവിടെ കൊടുത്തിട്ട് കോഴി സ്വീകരിക്കപ്പെടുമ്പോൾ ഈ അവിടുത്തെ പുണ്യാളൻ, ഈ സെയിൻറ്റ് ജോർജ് പുണ്യാളൻ അവരെ അനുഗ്രഹിക്കുമെന്നുള്ളതാണ് വിശ്വാസം. പക്ഷേ എന്നിട്ട് ആ കോഴിയെ ആഹാരം ചെയ്ത് പാചകം ചെയ്യുക എന്നുള്ളത് പ്രത്യേകിച്ച് കത്തോലിക്കരുടെയും മറ്റ് കൂടുതലായിട്ട് ക്രിസ്തുമത വിശ്വാസികളുടെ ഇടയിലുള്ള ഒരു ചടങ്ങാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ചടങ്ങിനെതിരെ കേരള യുക്തിവാദി സംഘം വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രമേയം പാസ്സായിട്ടുണ്ട്. എന്തുകൊണ്ടെന്നില്ല, ഇതും കൂടി ഈ ജന്തു പക്ഷിബലി നിരോധന നിയമത്തിൽ ഉൾപ്പെട്ടു വരുന്നതാണ്. അങ്ങനെ ഒരു ആരാധനയുടെ ഭാഗമായിട്ട് അങ്ങനെ കോഴിയെ കൊണ്ടുവരുന്നതും കോഴിയെ പൂജിക്കുന്നതും കോഴിയെ കൊടുക്കുന്നതും കോഴിയെ കൊല്ലുന്നതും കേരളത്തിൽ നിരോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ റംസാൻ മാസം വരാൻ പോവുകയാണല്ലോ. റംസാൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം, ഓക്കെ, നമ്മുടെ യുക്തിവാദികളൊക്കെ തന്നെ വളരെ ശക്തമായിട്ട് ഈ യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നമ്മൾ പോരാടുമ്പോൾ നമ്മൾ പറയുന്ന, അതുപോലെ തന്നെ ഈ ഹജ്ജ് സബ്സിഡിക്കെതിരെ നമ്മൾ പോരാടുമ്പോൾ പറയുന്ന കാര്യമുണ്ട്. ഈ ഹജ്ജ് ചെയ്യാൻ പോകുമ്പോൾ വളരെ വ്യക്തമായിട്ട് അവിടെ മൃഗബലി നടക്കുന്നുണ്ട്. ഹജ്ജിൻ്റെ ഭാഗമായിട്ട് അവസാനം അവിടെ ആളൊന്നുക്ക് 7 ആൾക്കൊരു ഒട്ടകം അല്ലെങ്കിൽ 1 ആൾക്കൊരു ആട് എന്ന രീതിയിൽ അവിടെ ബലി നൽകപ്പെടുകയാണ്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ നിരോധിച്ച ഒരു സംഭവമാണ് ജന്തു പക്ഷി ബലി. പക്ഷെ അത് അനുഷ്ഠിക്കാനാണ് കേരളത്തിലെ ആളുകൾ അങ്ങോട്ട് പോവുകയും ഇന്ത്യ ഗവൺമെൻറ് അവർക്ക് സബ്സിഡി കൊടുക്കുകയും ചെയ്യുന്നത്. പക്ഷെ നമ്മളിതൊക്കെ തന്നെ ഈ സമരങ്ങളിലൊക്കെ തന്നെ നമ്മൾ എത്രമാത്രം സമരം ചെയ്യുമ്പോഴും അങ്ങനെ ഒരു ഇസ്ലാമിനെതിരായിട്ടുള്ള വാർത്തയായതുകൊണ്ടും ആരും പത്രക്കാർ പലപ്പോഴും കൊടുക്കാൻ മടിക്കുന്നു. ഇതാണ് മതപ്രീണനം എന്ന് പറയുന്നത്, മാധ്യമങ്ങളുടെ മതപ്രീണനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യവസ്ഥാപിതമായിട്ട് ഈ ഹിന്ദുമതത്തിൽപ്പെട്ടാലും ക്രിസ്തുമതത്തിൽപ്പെട്ടതായാലും അതുപോലെ തന്നെ ഇസ്ലാമിനെതിരായിട്ടുള്ള ആണെങ്കിലും ഏത് മതത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങളൊക്കെ തന്നെ വളരെ ഭയപ്പാടോടുകൂടിയിട്ടാണ് ഈ മുഖ്യധാര മാധ്യമങ്ങൾ പോലും കാണുന്നത്. ഇപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളില്ല എന്നല്ല പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്കെടുക്കാൻ. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ഈ സുധാമണിക്ക്, ഈ അമൃതാനന്ദമയിക്ക് ഇസഡ് പ്ലസ് കാറ്റഗറി സെക്യൂരിറ്റി ഏർപ്പെടുത്തിയത്. അതിനു മുന്നേ ഇവിടെ നമ്മുടെ പല ഈ കേരളത്തിലെ പല മനുഷ്യ ദൈവങ്ങൾക്കും ഈ സെക്യൂരിറ്റി ഇല്ലെങ്കിലും പലപ്പോഴും സ്റ്റേറ്റ് ഗസ്റ്റ് ആയിട്ടൊക്കെ തന്നെയാണ് പലപ്പോഴും ഇവിടെ ആളുകൾ വരുന്നത്. ഇപ്പോൾ ശങ്കരാചാര്യരൊക്കെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗസ്റ്റാണ്. അപ്പം ഇതിനെതിരെ ഒരു ചർച്ചകളൊക്കെ തന്നെ മനോരമ ന്യൂസിൽ മാത്രമാണ് ഒരു ദിവസം ഒരു ചർച്ച നടന്നത്, മറ്റുള്ള മാധ്യമങ്ങളൊന്നും ഏറ്റെടുത്തിട്ടില്ല. അപ്പം അമൃതാനന്ദമയിക്ക്
ഒരു പ്രത്യേക സെക്യൂരിറ്റി കൊടുക്കുന്നത് ഒരു മതേതര രാഷ്ട്രത്തിൽ, ഒരു മതേതര ഭരണകൂടം അല്ലെങ്കിൽ മതേതര ഭരണഘടന നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് തീർച്ചയായിട്ടും അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ വെള്ളാപ്പള്ളി നടശന് വരെ 6 പോലീസുകാരുടെ സെക്യൂരിറ്റി ഉണ്ട്. അതെന്തിനാണെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പക്ഷേ അതൊരു വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ, അതിനെക്കുറിച്ചൊരു മുഖപ്രസംഗം എഴുതാനൊന്നും തന്നെ ഒരു മാധ്യമങ്ങളും തയ്യാറാകുന്നില്ല എന്നുള്ളത് ഈ മാധ്യമങ്ങളുടെ മതപ്രീണനത്തിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പോൾ യൂണിഫോം സിവിൽ കോഡിൻ്റെ പോലും ചർച്ചകളൊക്കെ തന്നെ ഒരു ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് അവസാനിക്കുകയുണ്ടായി. മാതൃഭൂമിയിലെ 2-3 ലേഖനങ്ങളൊക്കെ തന്നെ ഖദീജ മുംതാസിൻ്റെയും അതുപോലെ തന്നെ ഷീന ഷുക്കൂറിൻ്റെ, ഡോക്ടർ ഷീന ഷുക്കൂറിൻ്റെ ഒക്കെ ലേഖനങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഏകീകൃത സിവിൽ നിയമത്തിനെതിരായിട്ട് വരികയും, പക്ഷെ പിന്നീട് പക്ഷേ ഏകീകൃത സിവിൽ നിയമത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ലേഖനം പോലും മാതൃഭൂമിയിൽ വന്നില്ല. പക്ഷെ അത് അയച്ചു കൊടുക്കാത്ത ഞാൻ പോലും ഒരു ലേഖനം അയച്ചു കൊടുത്താണ്. പക്ഷേ ഒരു വാക്കുപോലും ഇതിനെ വളരെ വ്യക്തമായിട്ട് എതിർക്കുന്ന രീതിയിലുള്ള ഒരു ലേഖനങ്ങളും ഒരു പത്രവും കൊടുക്കാൻ തയ്യാറായില്ല. പക്ഷേ എല്ലാ പത്രങ്ങളിലും ഏകീകൃത സിവിൽ നിയമത്തിനെതിരായിട്ടുള്ള ഈ എഡിറ്റോറിയൽ പേജിലുള്ള ലേഖനങ്ങൾ വരികയും ചെയ്തു. ഇതൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ടുള്ള അനുകാലിക സംഭവങ്ങളാണ് ഈ മാധ്യമങ്ങളുടെ മതപ്രീണനം എന്നുള്ളത്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമുക്ക് ഏത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് സാമൂഹ്യ സമരവും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ മാധ്യമങ്ങളുടെ ഒരു വലിയ രീതിയിലുള്ള ഒരു പിന്തുണയില്ലാതെ നമുക്കൊരു സമരവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു യാഥാർത്ഥ്യമാണത്. നമുക്കല്ലാതെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ എത്തിക്കാവുന്നൊരു പരിധിയുണ്ട്. ഇപ്പോഴും കേരളത്തിലും ഇന്ത്യയിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ആ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെങ്കിൽ പോലും ഭൂരിപക്ഷം സാധാരണ ജനങ്ങളിൽ ഈ കാര്യങ്ങൾ എത്തണമെങ്കിൽ ഇപ്പോഴും ഒന്നുമില്ലെങ്കിൽ TV അല്ലെങ്കിൽ പത്രങ്ങളിൽ വാർത്ത വരിക തന്നെ വേണം. അപ്പോൾ ഈ വാർത്തകളൊക്കെ തന്നെ പലപ്പോഴും മതം ഒരു മതത്തിൻ്റെ പേരിലായതുകൊണ്ട്, ഒരു ജാതിയുടെ പേരിലായതുകൊണ്ട്, അത് ദൈവസങ്കല്പത്തെ ചോദ്യം ചെയ്യുന്നതായതുകൊണ്ട് അതൊരു പത്രത്തിലും വാർത്ത വരില്ല. ഇപ്പോൾ കേരള യുക്തിവായ സംഘം പണ്ട് ഹജ്ജ് സബ്സിഡിക്കെതിരെ കോഴിക്കോട് ഹജ്ജ് കമ്മിറ്റി ഓഫീസ് ഏതാണ്ട് ഒരു ദിവസം പിക്കറ്റ് ചെയ്തു. പക്ഷെ പിന്നീട് അന്ന് പിറ്റേ ദിവസം കോഴിക്കോട് വന്ന ഒരു പത്രത്തിലും ആ വാർത്തയില്ല. ഇവിടെ 165-175 വോളണ്ടിയേഴ്സ് അവിടെ പോയി, അവിടെ സത്യാഗ്രഹം അവിടെ നമ്മൾ തടസ്സപ്പെടുത്തി, ചെറിയ സംഘർഷാവസ്ഥയുണ്ടായി. പക്ഷെ ഇത്രയും നടന്നിട്ട് പോലും അതൊരു പത്രങ്ങൾക്ക് ഒരു കോളം വാർത്തയാകുന്നില്ല. എന്തുകൊണ്ടാണ്? ഹജ്ജ് സബ്സിഡി എന്ന് പറയുന്ന ഈ മതേതര വിരുദ്ധമായിട്ടുള്ള, ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ആ അവർക്ക് അതിനെതിരെ ഇവിടെ ഒരു വലിയ രീതിയിലുള്ള ജനങ്ങളുടെ പ്രതിഷേധം നടന്നു എന്ന് ജനങ്ങളെ അറിയിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള മാധ്യമങ്ങളെ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് ഇസ്ലാം മതത്തിൽ നിന്നുള്ള ആ പത്രത്തോട് അല്ലെങ്കിൽ ആ മാധ്യമത്തോട് അവരെങ്ങനെ പെരുമാറും, എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഭയപ്പാടിൻ്റെ ഒരു പ്രതിഫലനമാണ് ആ വാർത്ത കൊടുക്കാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അപ്പം ഇങ്ങനെ മാധ്യമങ്ങൾ പൊതുവെ ആ ദൃശ്യമാധ്യമങ്ങളാണെങ്കിലും ശ്രാവ്യമാധ്യമങ്ങളാണെങ്കിലും ഒക്കെ തന്നെ മതപ്രീണനത്തിന് വലിയൊരു അളവ് വരെ അവർ വിധേയരാകുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പം അതുകൊണ്ട് നമ്മളുടെ ചർച്ച, പ്രത്യേകിച്ച് യുക്തിവാദികളുടെ ഒരു വേദിയിൽ നമ്മൾക്ക് വളരെ ശക്തമായിട്ട് മതങ്ങളെ വിമർശിക്കേണ്ടി വരും. നമ്മളൊന്നും തന്നെ യാന്ത്രികമായിട്ട് മതത്തെ വിശ്വസിക്കുന്ന ആളുകളല്ല. ഈ ലോകത്ത് ഇന്നുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം മതവും വ്യത്യസ്ത മതങ്ങളൊക്കെ തന്നെ അവരുടെ ദൈവങ്ങളാണ് ഏറ്റവും ശരി എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും ഓരോ മണിക്കൂറിലും ഒരു ദിവസം അഞ്ച് നേരം വെച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഈ മതം എന്ന് പറയുന്ന ഈ സ്ഥാപനത്തെ, ഇത് സമൂഹത്തിൻ്റെ സമാധാനപരമായിട്ടുള്ള നിലനിൽപ്പിന് മതവും ജാതിയും ദൈവസങ്കല്പവും വലിയൊരു പരിധി വരെ ഭീഷണിയാണെന്നുള്ള കാര്യം സമൂഹത്തോട് സംവദിക്കുമ്പോൾ അത് മാധ്യമങ്ങൾ അത് അതിൻ്റെ ശരിയായ രീതിയിൽ അതിന് പിന്തുണ നൽകിയില്ലെങ്കിൽ നമ്മളുടെ സമൂഹം, നമ്മളുടെ രാജ്യം വലിയ വില കൊടുക്കേണ്ടി വരും. ISലേക്കൊക്കെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതും അതുപോലെ തന്നെ പി സ്കൂളിനെ കുറിച്ചുള്ള വാർത്ത വന്നു. എം അക്ബറിനൊക്കെ തന്നെ കേരള സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിക സമൂഹത്തിൽ വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിരുന്നിട്ടുള്ളത്. ഈ സ്വീകാര്യത ഉണ്ടാക്കി കൊടുത്ത് പലപ്പോഴും മാധ്യമങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹ സംവാദങ്ങളൊക്കെ നടന്നു. പക്ഷെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇദ്ദേഹത്തിൻ്റെ പല ആദ്യകാലത്തുള്ള അദ്ദേഹം ഇറക്കിയ ലഘുലേഖകളിലൊക്കെ തന്നെ പലതും പ്രിന്റ് ചെയ്തിരിക്കുന്നത് പോലും ഈ സാക്കീർ നായകിൻ്റെ പ്രസിലാണ്. നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന ഈ സ്നേഹ സംവാദം ഇതുപോലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മുസ്ലിങ്ങളിൽ തന്നെയുള്ള സെക്യുലർ ആയിട്ടുള്ള ആളുകളെ പോലും
സ്വാധീനിക്കുന്ന രീതിയിലാണ് അവരുടെയൊക്കെ തന്നെ പ്രവർത്തനങ്ങൾ. പക്ഷെ അതിൻ്റെയൊക്കെ ലിങ്ക് എവിടെ ചെന്ന് നിൽക്കുന്നു എന്നുള്ളത് പലപ്പോഴും ലോകം അറിയുന്നത് പിന്നീടായിരിക്കും. പലപ്പോഴും ഈ മതത്തിൻ്റെ മറപിടിച്ചുകൊണ്ട് തീവ്രവാദം എന്ന് പറയുന്നത് മതത്തിൻ്റെ പ്രോഡക്റ്റാണ്, മതപുസ്തകങ്ങളുടെ പ്രോഡക്റ്റാണ്, അല്ലാതെ വേറെ ഈ മത തീവ്രവാദം അങ്ങനെ പുറത്തുനിന്ന് വരുന്നൊന്നുമല്ല. അതിപ്പോൾ ഖുറാനിലാണെങ്കിലും ബൈബിളിലാണെങ്കിലും ഭഗവത്ഗീതയിലൊക്കെ തന്നെ തീവ്രവാദി ഒരു മത തീവ്രവാദിക്ക് ഒരു മതമൗലികവാദിക്ക് ഒരു ഉയർന്നു വരാനുള്ള എല്ലാവിധ ആശയപരമായിട്ടുള്ള ആയുധങ്ങളും ഈ മതപുസ്തകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പൊതുവേ നമ്മളുടെ ആളുകളൊക്കെ തന്നെ മതത്തിനൊന്നും വലിയ പ്രശ്നങ്ങളില്ല, മതം കൈകാര്യം ചെയ്യുന്നവർക്കാണ് പ്രശ്നം എന്ന രീതിയിൽ അതിനെ ലഘൂകരിച്ചുകൊണ്ടാണ് പലപ്പോഴും അവരുടെ ചിന്താഗതികൾ സമൂഹത്തിൽ അവതരിപ്പിക്കുന്നത്. മതത്തെയൊക്കെ തന്നെ രൂക്ഷമായിട്ട് വിമർശിക്കേണ്ട ഒരു ഘട്ടത്തിൽ അതിന് ആ രീതിക്ക് ചെയ്യാതെ വളരെ മയപ്പെട്ട രീതിയിലാണ് പലപ്പോഴും മതത്തെ ആളുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ സാക്കിർ നായിക്കിൻ്റെ ഇഷ്യൂ ബന്ധപ്പെട്ട് എം എം അക്ബറിൻ്റെ ഈ പീസ് സ്കൂളിൻ്റെ ഇഷ്യൂ വന്നപ്പോൾ ഇവിടുത്തെ ഒരു രജിസ്റ്റേർഡ് സംഘടന, രാഷ്ട്രീയ സംഘടനയായ മുസ്ലിം ലീഗ് പോലും പരസ്യമായിട്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെതിരെ അദ്ദേഹത്തിൻ്റെ ഈ സാക്കിർ നായിക്കിനെ, നമ്മുടെ എം എം അക്ബറിനെയല്ല സാക്കിർ നായിക്കിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രമേയം പാസ്സാക്കുകയും അവർ പത്രസമ്മേളനം നടത്തുകയും അവർ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നു. പക്ഷേ ഇത് തുറന്നു കാണിക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്, അതിൻ്റെ ഒരു അപകടമാണ് ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് മാധ്യമങ്ങൾ ഈ മതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തുറന്ന റിപ്പോർട്ടിങ്ങിനും തുറന്ന അഭിപ്രായ പ്രകടനങ്ങൾക്കും അവർ മുന്നോട്ട് വന്നില്ലെങ്കിൽ ഇതിനെതിരായിട്ടുള്ള നമ്മുടെ ആത്യന്തികമായിട്ട് ഈ മതവും മതമൗലികവാദവും മതഭീകരവാദവും തീവ്രവാദവും ഒക്കെ തന്നെ ആത്യന്തികമായിട്ട് ബാധിക്കുന്നത് നമ്മളുടെ ജനാധിപത്യ സംവിധാനത്തെയാണ്. ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനം ദുർബലപ്പെടുവാനും ഇന്ത്യയുടെ ജനാധിപത്യ ഒരു മതേതര ഭരണകൂടവും അതുപോലെ തന്നെ മതേതര ഭരണഘടനയും തകർക്കപ്പെടാനും ആത്യന്തികമായിട്ട് ഉള്ള വഴിവെക്കും എന്നുള്ള കാര്യം സംശയമില്ല. ഈ ന്യൂനപക്ഷ തീവ്രവാദം പലപ്പോഴും ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ഒരു മരുന്നാണ്, പലപ്പോഴും ഭൂരിപക്ഷ വർഗീയതയ്ക്ക് വഴിമരുന്നിട്ട് കൊടുക്കുന്നത്. പെട്ടെന്ന് സമൂഹത്തിൽ അവർക്ക് എടുത്തു കാണിക്കാൻ കഴിയുന്നത് ഈ ന്യൂനപക്ഷ വർഗീയ ന്യൂനപക്ഷക്കാരുടെ വർഗീയതയാണ്. പക്ഷേ നമ്മൾക്ക് ന്യൂനപക്ഷ വർഗീയത എന്നുള്ള ആ വാക്കുപോലും, ഇസ്ലാമിക ഭീകരത എന്ന വാക്കുപോലും, ക്രൈസ്തവ ഭീകരത എന്ന വാക്കുപോലും ഉച്ചരിക്കുവാൻ പലപ്പോഴും ഇടതുപക്ഷ ബുദ്ധിജീവികൾ പോലും മടിക്കുന്നു. അവർ ഹിന്ദുമത ഭീകരത എന്ന് പറയാൻ യാതൊരു വിളിപ്പും യാതൊരു ബുദ്ധിമുട്ടുമില്ല, വളരെ സ്വാഭാവികമായിട്ട് അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഹിന്ദു മൗലികവാദം, ഹിന്ദുമത തീവ്രത എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതേ രീതിക്ക് തന്നെ ഇസ്ലാം മത ഭീകരത എന്നോ ഇസ്ലാമിക തീവ്രവാദമെന്നോ പറയുവാനും ഇസ്ലാമിനെ ഇസ്ലാം എന്ന് പറയുന്ന വാക്കിനെ ഇസ്ലാമിക തീവ്രവാദവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയാൻ പലപ്പോഴും നമ്മളുടെ മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ മാധ്യമങ്ങൾ പോലും പലപ്പോഴും അതിന് മടി കാണിക്കുന്നു എന്നുള്ളത് വലിയ അപകടകരമായിട്ടുള്ള ഒരു ഒരു വസ്തുതയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ മാധ്യമങ്ങൾ മതത്തെയും മതവുമായിട്ട് ബന്ധപ്പെട്ട ജാതിയെയും ദൈവസങ്കല്പത്തെയും വിമർശിക്കുന്ന കാര്യത്തിൽ അതിനെതിരായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള വിമർശനങ്ങൾ, സാമൂഹ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിന് അതിൻ്റേതായ പ്രാധാന്യത്തോടുകൂടി ആ മാധ്യമ ആ ചർച്ചകളും അതിൻ്റെ അഭിപ്രായങ്ങളും പൊതുജനങ്ങളുടെ അടുത്ത് എത്തിക്കുവാനും ആ രീതിക്ക് പൊതുജനങ്ങൾക്ക് ഒരു മതേതരമായിട്ടുള്ള ഒരു മതത്തിനെതിരായിട്ടുള്ള അതിന് ഈ മതത്തിനെതിരെ എന്ന് ഞാൻ പറയുന്നത് മതത്തിന് അനുകൂലമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ ആത്യന്തികമായിട്ട് ഒരു മതവിശ്വാസിക്ക് മതമൗലികവാദിയാകാനും ഒരു മതമൗലികവാദിക്ക് മതതീവ്രവാദിയാവാനും മതതീവ്രവാദിക്ക് ഒരു ഐ എസ് കാരനാവാനൊന്നും വലിയ വലിയ വ്യത്യാസമില്ല, വലിയ വലിയ ബുദ്ധിമുട്ടില്ല. അതൊക്കെ തന്നെ സ്വാഭാവികമായിട്ടുള്ള ഒരു 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 മാറ്റമായിട്ട് ഒരു പരിണാമമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. വലിയ നമ്മൾ വിചാരിച്ചു നമ്മളുടെ സമൂഹം വിദ്യാഭ്യാസം നേടുന്നതോടുകൂടിയിട്ട് ഈ മതമൗലികവാദവും മതതീവ്രവാദവും ഒക്കെ തന്നെ അയിത്തവും അനാചാരവും ഒക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ഈ പറയുന്ന ഒന്നും തന്നെ, ഈ അന്ധവിശ്വാസവും അനാചാരവും മതമൗലികവാദവും ഒന്നും തന്നെ അതിനൊന്നും തന്നെ വിദ്യാഭ്യാസം കൊണ്ട് ഉന്നത വിദ്യാഭ്യാസം കൊണ്ട് യാതൊരു മാറ്റവും വരുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് കേരളം വളരെ ഓരോ ദിനം തോറും അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരു സ്വതന്ത്ര ചിന്താഗതിക്ക്, മൗലികമായിട്ടുള്ള സ്വതന്ത്ര ചിന്താഗതിക്ക് കേരളത്തിലെ ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ നിന്ന് ശരിയായ രീതിയിലുള്ള ഒരു പിന്തുണ കിട്ടിയില്ലെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലും തന്നെ നമ്മുടെ ജനാധിപത്യവും നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും നഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആ രീതിയിലുള്ള ചർച്ചകൾ നടക്കേണ്ടതാണ്. ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ സെബാസ്റ്റ്യൻ പോളാണ്. അദ്ദേഹം മൂവാറ്റുപുഴയിൽ പോലീസ് അസോസിയേഷൻ്റെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ട് മൂവാറ്റുപുഴയിൽ തിരിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഉടൻ എത്തിച്ചേരും. അടുത്തതായിട്ട് സംസാരിക്കുന്നത് ശ്രീ എൻ എം പിയേഴ്സൺ. ബഹുമാന്യ
ഈ സമ്മേളനത്തിൻ്റെ മോഡറേറ്റർ അഡ്വക്കേറ്റ് കെ എൻ അനിൽകുമാർ. നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് മൂവാറ്റുപുഴയിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരായിട്ടുള്ള ശ്രീമതി എം സുചിത്ര, ശ്രീ എം ആർ അജയൻ, അഡ്വക്കേറ്റ് ടി പി രമേശ്, ശ്രീ ജോഷി ഡോൺ ബോസ്കോ, നമുക്ക് സ്വാഗതം ആശംസിച്ച ശ്രീ സുധീഷ് കെടാമംഗലം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് തോന്നുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ വലിയ തോതിൽ നമ്മളുടെ ജീവിതത്തെയും നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന ഒരു സംവിധാനമാണ് മാധ്യമം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പലതരത്തിലുള്ള മാധ്യമങ്ങൾക്ക് വിധേയമായി ജീവിതത്തെ പാകപ്പെടുത്തി ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. പ്രത്യേകിച്ച് ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യ രാഷ്ട്ര സംവിധാനത്തിനകത്ത് മീഡിയയുടെ പ്രാധാന്യം വളരെ വലുതാണ് എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് മാധ്യമങ്ങൾക്കുള്ളത്. കാരണം മാധ്യമങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്നത് തന്നെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന നിലക്കാണ്. ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും അതേപോലെ തന്നെ എക്സിക്യൂട്ടീവും കഴിഞ്ഞാൽ പിന്നീട് ജനാധിപത്യത്തെ ബലപ്പെടുത്തി നിർത്തുക മീഡിയയാണ് അല്ലെങ്കിൽ മാധ്യമങ്ങളാണ്. അതിന് അതുകൊണ്ടാണ് അതിനെ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ ഈ നാലാം തൂണിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴാണ് സജീവമായി നമ്മുടെ സമൂഹത്തിനകത്ത് നാം ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ജനാധിപത്യത്തിൻ്റെ മൂന്ന് തൂണുകളും ജീർണിക്കുന്ന ഘട്ടത്തിലാണ്. എന്നുവെച്ചാൽ ലെജിസ്ലേച്ചറും അതേപോലെ തന്നെ ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവ് വലിയ തരത്തിൽ അഴിമതിയുടെ പങ്കാളികളായി മാറുകയും അതിൻ്റെ ഫലമായി ജീർണതയിൽ ഇത് കുപ്പുകുത്തുകയും ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു ബദലിടം നിർമ്മിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തമാണ് സാധാരണ രീതിയിൽ മാധ്യമങ്ങളിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഒരു കാലഘട്ടത്തിലും മാധ്യമങ്ങൾക്ക് വളരാനോ വികസിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ചില പ്രത്യേക ഘട്ടങ്ങളിൽ ചില രാജ്യത്തിൻ്റെ അതുവരെ നിലനിന്നിരുന്നതായിട്ടുള്ള സംവിധാനങ്ങൾ മുഴുവൻ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് ജനകീയ പ്രക്ഷോഭങ്ങൾ ഇരച്ച് അഗ്നിയായിട്ട് ആളിക്കത്തുന്ന ഘട്ടങ്ങളിൽ എല്ലാത്തരം വിലക്കുകളും തട്ടി മാറ്റിക്കൊണ്ട് മാധ്യമങ്ങൾ വലിയ തരത്തിൽ ജനകീയമായിട്ട് അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പങ്കും പ്രകടമാക്കിയ ചരിത്രം നമുക്ക് പലയിടങ്ങളിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ എല്ലാ കാലത്തും എപ്പോഴും മാധ്യമങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത് സ്വാഭാവികമായിട്ടും മൂലധന ശക്തികളാലാണ് എന്നുള്ള കാര്യത്തിൽ ഒരു യുക്തിവാദി സംശയിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന യുക്തി എന്ന് പറയുന്നത് മൂലധനം. മൂലധന യുക്തിയുടെ ഭാഗമായിട്ട് മൂലധന താല്പര്യ സംരക്ഷണത്തിന് വേണ്ടിയാണ് നിരന്തരമായിട്ട് എല്ലാ മാധ്യമങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ ചിലപ്പോൾ മാധ്യമ പ്രവർത്തകർ കാണിക്കാറുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിനെല്ലാം പരിമിതികളുണ്ട്. കാരണം ഈ മൂലധനത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള ആർജവവും ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ മാധ്യമങ്ങളെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് തന്നെ മതപ്രീണനത്തിൽ എങ്ങനെയാണ് മാധ്യമങ്ങളുടെ പങ്കെന്ന് അന്വേഷിക്കുന്ന സമയത്ത് ഈ മാധ്യമങ്ങൾ എവിടെയാണ് വേരുറച്ച് വളർന്നു നിൽക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. മതങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിനകത്ത് സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. മതം എത്രമാത്രം ശക്തമായിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റാണ്. അത് പരിശോധിക്കുന്ന സമയത്ത് ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ കൂട്ടുകറി മാത്രമാണ് മാധ്യമം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. കേരളത്തിലെ പത്രങ്ങൾ പരിശോധിച്ചാൽ മലയാള മനോരമ പോലും മാപ്പിളപത്രം എന്നാണ് അറിയപ്പെടുന്നത്. മാതൃഭൂമി ഒരു ഹിന്ദു പത്രം എന്നാണ് അറിയപ്പെടുന്നത്. ചന്ദ്രികയേക്കാൾ ശക്തമായിട്ടുള്ള മുസ്ലിം പത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മാധ്യമമാണ്. ഞാൻ കുറച്ചു മുമ്പ് ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ സുചിത്രയോട് ചോദിച്ചു, കേരള ടൈംസ് എന്ന് പറയുന്ന പത്രം ഇപ്പോൾ ഉണ്ടോ? നമ്മളിവിടെ പ്രസംഗിക്കാൻ വരുന്നതായിട്ടുള്ള ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അതിൻ്റെ പത്രാധിപരായിരുന്നു കുറച്ചു കാലം. അദ്ദേഹം യഥാർത്ഥത്തിൽ അന്ന് ആ കാലഘട്ടത്തിൽ ഏത് തരത്തിലുള്ളതായിട്ടുള്ള താല്പര്യത്തെയാണ് പ്രതിദാനം ചെയ്തിരുന്നത് ചോദിച്ചാൽ ലത്തിൻ കത്തോലിക്കയുടെ താല്പര്യത്തെയാണ് പ്രതിദാനം ചെയ്തിരുന്നത് എന്ന് ചിലപ്പോൾ വിശേഷിപ്പിക്കപ്പെടേണ്ടതായിട്ട് വരും.
ഓരോ പത്രത്തിനും അതിൻ്റെതായിട്ടുള്ള മതസ്ഥാപന സ്വഭാവ സവിശേഷത പ്രകടമാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ നാളുകളിൽ ഈ പത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങളെല്ലാം നമ്മൾ മോഡറേറ്റർ ഇവിടെ അവതരിപ്പിച്ച സമയത്ത് അവരെന്തുകൊണ്ട് ഭയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, അവർ ഭയപ്പെടുന്നത് അവരുടെ സർക്കുലേഷൻ പോകുന്നതിനെ കുറിച്ചാണ്. ഒരു മുസ്ലിം പത്രം വാങ്ങിക്കാൻ പാടില്ല എന്ന് മുസ്ലിം സംഘടനകൾ ഫത്വ കൊടുത്തുകഴിഞ്ഞിടങ്കിൽ ആ പത്രം വാങ്ങാൻ പിന്നീട് ആളുണ്ടാവില്ല. ഹിന്ദുക്കളുടെയും അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുടെയും ഒക്കെ സ്വഭാവം അങ്ങനെയാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വലിയ തരത്തിൽ തീവ്രമായിട്ടുള്ള ബോധവൽക്കരണ പ്രക്രിയയോ അല്ലെങ്കിൽ ആശയാവിഷ്കാര പ്രക്രിയയോ അല്ലെങ്കിൽ ഫാസിസ്റ്റ് സ്വഭാവ സവിശേഷയോ നമ്മുടെ സമൂഹത്തിനകത്ത് ആണ്ടിറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് അതിനെ പ്രതിരോധിക്കാനായിട്ട് കഴിയുക? എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ, ഓരോ മനുഷ്യരും വലിയ തരത്തിലേക്ക് ഏറ്റവും ശരിയായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വികസിപ്പിച്ചെടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിലേക്ക് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാത്തരം ആശയങ്ങളും വലിയ തോതിൽ സമൂഹത്തിലേക്ക് പ്രക്ഷോഭം ചെയ്യുന്നതിൽ മാധ്യമങ്ങൾക്കുള്ള പങ്ക് ഏറ്റവും വലുതാണ്. മാധ്യമങ്ങൾ പറയുന്നതാണ് നമ്മളെല്ലാം ശരിയെന്ന് കരുതുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സ്കൂളിൽ ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ പഠിക്കാൻ പോകുന്നതായിട്ടുള്ള കുട്ടികളെ പരിശോധിച്ചാൽ കാണാം, അവരുടെ ടീച്ചർ പറയുന്നതാണ് ശരി, ടീച്ചർ തെറ്റാണ് പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടി അതാണ് ശരിയെന്ന് പറഞ്ഞ് നമ്മളുടെ അച്ഛനമ്മമാരുടെ മുന്നിൽ അവരുടെ വാദങ്ങളെല്ലാം നിരത്തുന്നത് ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ പരിചയമുള്ള കാര്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യൻ്റെ മനസ്സിനെ വലിയ തരത്തിലേക്ക് സ്വാധീനിക്കാനും ആ മനസ്സിനെ വലിയ തരത്തിലേക്ക് മാറ്റിയെടുക്കാനും കഴിയുന്ന ഒരു ചരിത്രമാണല്ലോ ഇക്കാലമായിട്ടുള്ള മനുഷ്യരാശിയുടെ ചരിത്രം എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? എന്തുകൊണ്ടാണ് ഹിറ്റ്ലർ ലോകത്തെ ഏറ്റവും വലിയ ഒരു സ്വേച്ഛാധിപതിയെ പോലെ ലോകത്തെ ഭരിച്ചത്, ജനാധിപത്യ സംവിധാനത്തിലൂടെ ഭരണകൂടത്തിൽ എത്തിച്ചേരുകയും അതിനുശേഷം എല്ലാ വിധമായിട്ടുള്ള എന്താണ് സ്വേച്ഛാധിപത്യ സംവിധാനവും അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും അങ്ങനെ മാറ്റിയ സമയത്ത് അതൊക്കെ ലക്ഷോപലക്ഷം വരുന്നതായിട്ടുള്ള ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടതാണ്. അതെല്ലാം അംഗീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിലെ ജർമ്മൻ ജനത, ആ ജർമ്മൻ ജനത പറഞ്ഞത് ഈ ലോകത്തെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വംശം എന്ന് പറയുന്നത് ഞങ്ങളുടേതാണ് അല്ലേ. സൂപ്പർമാൻ കൺസെപ്റ്റ് അവരെ സ്വാംശീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജർമ്മൻ വംശജരായിട്ട് മാത്രമാണ് ഈ ഭൂമുഖത്ത് ഏറ്റവും കറതീർന്നതായിട്ടുള്ള വംശം എന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് അവരെ ജൂതവംശജരായിട്ടുള്ള മുഴുവൻ ആളുകളെയും കശാപ്പിയാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ കശാപ്പിയാൻ തീരുമാനിക്കുക മാത്രമല്ല ചെയ്ത്, അതിനെത്രയോ എന്താണ് ഏറ്റവും ഭീകരമെന്ന് വിശേഷിപ്പിക്കാം, പൈശാചികമെന്ന് വിശേഷിപ്പിക്കാം. അത്തരം വാക്കുകൾ കൊണ്ട് അതൊക്കെ പറഞ്ഞാൽ അത് മനസ്സിലാക്കപ്പെടുമോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഗ്യാസ് ചേമ്പറുകളും ഇലക്ട്രിക് ക്രിമേറ്ററിയറുകളും നിർമ്മിച്ച് ലക്ഷക്കണക്കിന് മനുഷ്യരെ ലക്ഷക്കണക്കിന് ജൂതരെ കരിച്ച് ചാമ്പലാക്കി പാടത്തേക്ക് ഒരു ഒഴുക്കുകയാണ് ചെയ്തത്. ഇന്നത്തെ കുട്ടികൾ അത് കേട്ടാൽ കൗതുകമായിരിക്കും ചിലപ്പോൾ അവർക്ക്, ഞെട്ടലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 500 പേരെ ഒരു ഗ്യാസ് ചേമ്പറിൽ അടച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ അറയിലേക്ക് വിഷവാതകം കടത്തിവിടുകയും ആ മനുഷ്യരെല്ലാം ഏതാണ്ട് എനിക്കൊന്ന് 10, 15, 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ വിഷവാതകം ശ്വസിച്ച് ബോധം കെട്ട് മരിക്കുകയും അവർ മരിച്ചുവെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിയുമ്പോൾ ലിവർ അമർത്തി കഴിഞ്ഞാൽ ഈ ശവങ്ങളെല്ലാം കൂനയായി താഴേക്ക് വീഴുകയും അങ്ങനെ വീഴുന്നത് കൺവെയർ ബെൽറ്റിൽ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആ കൺവെയർ ബെൽറ്റ് പതുക്കെ ഒഴിയൊഴി എത്തുന്നത് ഇലക്ട്രിക് ക്രിമിറ്റേറിയത്തിലാണ്. അവിടെ വെച്ച് ഈ ജൂതരി മുഴുവനും കരിഞ്ഞ് ചാരമായി മാറുകയാണ്. ആ ചാരം മറ്റൊരു ലിവർ അമർത്തുന്ന സമയത്ത് വീണ്ടും താഴേക്ക് വീഴുകയും മറ്റൊരു കൺവെയർ ബെൽറ്റിലൂടെ അത് ഒഴുകാൻ തുടങ്ങുകയും ചെയ്യും. അത് ഒഴുകി കുറെ കഴിയുമ്പോൾ അകലെയുള്ള ഒരു പാടത്തെത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. 500 പിടക്കുന്ന മനുഷ്യരെ പിടിച്ച് ഒരു ഗ്യാസ് ചേമ്പറിൽ അടച്ച് ഏതാണ്ട് 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കഴിയുമ്പോൾ അവരെ ചാരമാക്കി പാടത്തൊഴുക്കി അതാണ് ലോകത്തെ ഏറ്റവും വലിയ ശരിയെന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ മനുഷ്യൻ്റെ ബോധമെന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അത്തരത്തിൽ മനുഷ്യനെ മാറ്റിയെടുക്കുകയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും ശരിയാണെന്ന് സ്ഥാപിച്ചെടുക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഗീബൽസിയൻ സിദ്ധാന്തത്തെക്കുറിച്ച് ഈ 21-ാം നൂറ്റാണ്ടിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗീബൽസ് പറഞ്ഞതാണ് 1 നൊണ 100 ആവർത്തിച്ചാൽ അത് ശരിയായി തീരുമെന്നുള്ളത്. നമ്മൾക്കൊക്കെ അത് തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തോ അത് ശരിയാണെന്ന് വിശ്വസിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ജീവിതത്തെ പാകപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പാകപ്പെടുത്തി എടുക്കുന്ന ജീവിതത്തിന് എവിടെ വെച്ചാണ് നമുക്ക് വെട്ടിപ്പിളർക്കാനായിട്ട് കഴിയുന്നത്? അവിടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ആരംഭം കണ്ടെത്താനായിട്ട് തുടങ്ങി. അവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും മാധ്യമങ്ങൾ നമ്മളുടെ സമൂഹത്തിൽ വലിയ തരത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ പത്രങ്ങളെല്ലാം നമ്മൾ പറയും, ആ പത്രങ്ങൾക്കെല്ലാം മൂലധന താല്പര്യത്തിനോടൊപ്പം തന്നെ മത താല്പര്യങ്ങളുണ്ട്.
ആ മത താല്പര്യങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കാൻ ബോധപൂർവമായിട്ട് ഒരു കാരണവശാലും അവർ ശ്രമിക്കുകയില്ല. അത് മുഴുവൻ അവരുടെ ബിസിനസ്സിനെ ഇല്ലായ്മ ചെയ്യുന്ന പ്രക്രിയയാണ് എന്നിവർ കരുതപ്പെടുകയാണ് ചെയ്യുന്നത്. മനുഷ്യന് ഈ ഭൂമുഖത്ത് ജീവിക്കാൻ ആരംഭിച്ച് അവൻ അവൻ്റെ ജീവിതത്തെ പ്രത്യേക തരത്തിലേക്ക് പാകപ്പെടുത്തിയെടുക്കാൻ തുടങ്ങിയതിന് ശേഷം നമ്മൾ പഴയ കാലത്തെ വിശേഷിപ്പിക്കുന്നതായിട്ടുള്ള ബാർട്ടർ സിസ്റ്റം മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ ജീവിതക്രമത്തിൽ മാർക്കറ്റിങ്ങിനുള്ള പ്രസക്തി എന്ന് പറയുന്നത് ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യും. ഇന്ന് വളരെ കൂടിക്കഴിഞ്ഞിരിക്കുകയാണ്. സോഷ്യൽ മാധ്യമങ്ങൾ വന്നു. ജനാധിപത്യ പ്രക്രിയയിൽ ഓരോ മനുഷ്യനും ഇഷ്ടമുള്ള എല്ലാ അഭിപ്രായ പ്രകടനങ്ങളും നടത്താൻ കഴിയുമെങ്കിലും ആ സോഷ്യൽ മാധ്യമങ്ങളിൽ പരക്കുന്നതായിട്ടുള്ള വാർത്തകൾക്ക് എത്രമാത്രമാണ് പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായത്തെ സ്വാധീനിക്കാനായിട്ട്? വളരെ കുറച്ച് മാത്രമാണ് സ്വാധീനിക്കാൻ കഴിയുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാം വിശ്വാസമാണ് എന്ന് പറയുന്നൊരു വാക്കുണ്ട്. അങ്ങനെ മാതൃഭൂമി പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നതായിട്ടുള്ള മനുഷ്യർ, മനോരമ പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നതായിട്ടുള്ള മനുഷ്യർ, മാധ്യമം പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നതായിട്ടുള്ള മനുഷ്യർ, ആ മനുഷ്യരുടെ ഇടക്കാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊരിക്കൽ പോലും അതിനപ്പുറത്തേക്ക് സൂക്ഷ്മമായിട്ടുള്ള അതിൻ്റെ ശരിയേത് എന്ന് അന്വേഷിച്ച് പോകുന്നില്ല എന്നുള്ളതാണ്. ഇടക്ക് വലിയ പക്ഷിപ്പനികളൊക്കെ പിടിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ രാജ്യത്തെ കോഴിക്കച്ചവടം കുറയുന്നത്, നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ്. പിന്നീട് നമ്മളാരും കോഴിയെ വാങ്ങി തിന്നുകയില്ല. പത്രത്തിൽ വലിയ വാർത്ത വരും, കോഴിയെ ആൻറ്റിബയോട്ടിക്സ് കുത്തിവെച്ച് വീർപ്പിച്ച് ഭാരമുണ്ടാക്കി വിൽപ്പന നടത്തുകയാണെന്ന്. പത്രം വായിക്കുന്ന ബുദ്ധിജീവിയായിട്ടുള്ള മലയാളി അടുത്ത ആഴ്ചയിൽ പിന്നെ കോഴി വാങ്ങി തിന്നുകയില്ല. പക്ഷെ കുറേ ദിവസം കഴിയുമ്പോൾ വീണ്ടും വാങ്ങി തിന്നും. കുറച്ചു കാലം മുമ്പ് സുനാമി വന്നു. സുനാമി വന്ന സമയത്ത് മത്സ്യ കമ്പോളങ്ങൾ മുഴുവനും യഥാർത്ഥത്തിൽ മരവിച്ചു പോയി. മത്സ്യം വാങ്ങാൻ കേരളത്തിൽ ആളില്ലാതെ. എന്താണ് അതിൻ്റെ ലോജിക്? എന്താണ് അതിൻ്റെ യുക്തി? അവർ പറഞ്ഞത് ഇതാണ്, സുനാമിയിൽ ഒരുപാട് മനുഷ്യരെന്ത് ചെയ്തു, കടലിൽ മരിച്ചൊഴുകി. അങ്ങനെ ഒഴുകുന്ന മനുഷ്യ ശരീരങ്ങൾ മുഴുവനും തിന്നു തീർത്തത് മീനുകളാണ്. ആ മീനുകളാണ് മാർക്കറ്റിൽ വരുന്നത്. അതുകൊണ്ട് ശവന്തീനി മീനുകളെ ഞങ്ങൾ തിന്നുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളുടെ ഈ അടുത്ത് അത്ര അകലെയല്ലാത്തൊരു പ്രദേശമാണ് വരാപ്പുഴ. ആ വരാപ്പുഴയിൽ അവസാനം മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യ കച്ചവടക്കാർക്കും ജീവിക്കുന്നതിന് വേണ്ടി അവർ മത്സ്യ സദ്യ ഒരുക്കുകയും ആ മത്സ്യ സദ്യയിലേക്ക് അവിടുത്തെ എം എൽ എയും രാഷ്ട്രീയ നേതാക്കളെയും മത നേതാക്കളെയും വിളിച്ചിരുത്തി അവർക്ക് സദ്യ കൊടുത്ത് അവർ മീൻ തിന്നുന്നത് കാണിച്ചതിൻ്റെ പടം പത്രത്തിൽ വരുത്തിയാണ് വീണ്ടും കച്ചവടം ആരംഭിച്ച്. മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണ് മാറിക്കൊണ്ട്. വലിയ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള അമേരിക്കയിൽ കൊക്കോക്കോളക്കെതിരായിട്ട് ഒരു ഘട്ടത്തിൽ വലിയ പ്രചരണം വന്നു. കാരണം ഒരു കമ്പനി കൊക്കോക്കോളക്കകത്ത് കൊക്കോക്കോള കേടുവരാതിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ള പ്രിസർവേറ്റീവിനെ കുറിച്ച് വലിയ തരത്തിൽ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചു. ആ ഗവേഷണ പ്രബന്ധത്തിൽ അവർ ചൂണ്ടിക്കാണിച്ച വാർത്ത ഇതായിരുന്നു, ഇത് കേടുപാട് ഇല്ലാതെ സൂക്ഷിക്കാൻ കഴിയുന്നത് ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ചാണ് കൊക്കോക്കോള മാസങ്ങളോളം കേടുവരാതെ അതിൻ്റെ കോക്ക് എന്ന് പറയുന്നതായിട്ടുള്ള മനോഹരമായിട്ടുള്ള പേരിനകത്ത് സുരക്ഷിതമായി കാത്തുവെച്ച് നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നത് എന്ന് അമേരിക്കയിലെ ഒരു പ്രമുഖമായിട്ടുള്ള പത്രത്തിൽ ഗവേഷണ വാർത്ത വന്നു. അമേരിക്കക്കാരെല്ലാം വായിച്ചു. വായിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ കൊക്കോക്കോള കുടിക്കണമെന്ന് തീരുമാനിക്കാൻ വെച്ചു. ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ എന്താണ് അപകടം ഉണ്ടാക്കുന്നത്? വേറൊരു ഗവേഷണം അതിനകത്ത് തന്നെ അതിൻ്റെ പ്രബന്ധ അവതരണം നടത്തിയിട്ടുണ്ടായിരുന്നു. ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ എന്ന് പറഞ്ഞാൽ ക്യാൻസർ നിർമ്മിക്കുന്നതായിട്ടുള്ള ഒരു രാസപദാർത്ഥമാണ്. നിങ്ങൾ എന്തിനാണ് കൊക്കോക്കോള കുടിച്ച് ക്യാൻസറിന് കാശ് കൊടുത്ത് വാങ്ങുന്നത് എന്നായിരുന്നു അമേരിക്കക്കാരോട് ആ പത്രം ചോദിച്ചത്. അമേരിക്കക്കാരൻ പിന്നെ അത് കഴിക്കാനായിട്ട് തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സ് വളരെ വളരെ എന്താണ് ദുർബലമായിരിക്കുന്ന ഈ മനസ്സിനകത്തേക്ക് വളരെ എളുപ്പത്തിലൊക്കെയാണ് ഈ ആശയങ്ങൾ കയറ്റി വിടാനായിട്ട് കഴിയുന്നത്. ആശയങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും അതിനനുസരിച്ച് നമ്മൾ മാറുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ലോകത്തെ മൂലധന ശക്തികളെല്ലാം തന്നെ വലിയ തോതിലേക്ക് ഈ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത്. മാധ്യമ പ്രവർത്തനം നടത്തുന്ന യഥാർത്ഥത്തിലുള്ള ഒരു മാധ്യമപ്രവർത്തകയ്ക്കോ പ്രവർത്തകനോ ഒരുപക്ഷെ ഇതിൻ്റെ ഫിലോസഫി അല്ലെങ്കിൽ ഇതിൻ്റെ തത്വശാസ്ത്രം എന്ന് പറയുന്നത് തിരിച്ചറിയണമെന്നില്ല. ഞാൻ ജേർണലിസത്തിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എടുത്ത് പത്രപ്രവർത്തകനായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെ ആയില്ല എന്ന് മാത്രമേ. ഞാനങ്ങനെ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഞാൻ കരുതിയിരുന്നത് ലോകത്ത് ഏറ്റവും സർവതന്ത്ര സ്വതന്ത്രമായിട്ടുള്ള രീതിയിലുള്ള പത്രപ്രവർത്തന സാധ്യതയുണ്ട്, എനിക്ക് ഏറ്റവും സ്വതന്ത്രമായിട്ടുള്ള വ്യക്തിത്വമായിട്ട് വളരാനും വികസിക്കാനും കഴിയുന്നതായിട്ടുള്ള ഒരു പ്രവർത്തന മേഖലയാണ്, അതുകൊണ്ട് എനിക്ക് സ്വീകരിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഏറ്റവും നല്ല കരിയർ അതാണോ എന്ന് വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഞാൻ ഈ കരിയർ കൊല്ലത്ത് നടത്തിയ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ പ്രവർത്തനത്തിൽ തന്നെ ഉപേക്ഷിക്കാനായിട്ട് നിർബന്ധനായി തീരുകയാണ്. അന്നവിടെ ആദിവാസികൾക്ക് ഭൂമി കൊടുത്തിട്ട് ആ ഭൂമിയുടെ വിതരണത്തിൽ വലിയ തരത്തിൽ അഴിമതിയുണ്ടെന്ന് തിരിച്ചറിയുകയും
ജീവിച്ചിരിക്കുന്ന ആദിവാസിയെ കൊന്ന് രേഖയുണ്ടാക്കി ഭൂമി കൈമാറ്റം ചെയ്തത് കണ്ടെത്തുകയും അതിൻ്റെ രേഖകൾ ഞങ്ങൾ കൈക്കലാക്കുകയും അത് പത്രത്തിൻ്റെ മുതലാളിയുടെ മുന്നിൽ വെക്കുകയും ചെയ്തു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് കൊള്ളാം, നല്ലതാണ്, ഇരിക്കട്ടെ എന്ന് പറഞ്ഞ വാർത്ത പ്രസിദ്ധീകരിച്ചില്ല. പക്ഷേ കുറെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊരു വലിയ നേതാവ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ആ ഞങ്ങൾ കൊടുത്തിരുന്നതായിട്ടുള്ള റിപ്പോർട്ട് ഉപയോഗിച്ച് ആ നേതാവിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും പത്രത്തിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം സ്വാധീനിച്ചെടുക്കുകയും ചെയ്തു എന്നാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ഇങ്ങനെയുള്ള ഈ പത്രപ്രവർത്തനത്തിൽ പോകണ്ട എന്ന ഒരു തോന്നൽ എനിക്ക് വരികയും ഞാനത് ഉപേക്ഷിക്കുകയും ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് എഴുതാറുണ്ട്, എഴുതുന്ന സമയത്തും അപകടമാണ്. ഇന്ന് മലയാള മനോരമ പത്രത്തിൽ എൻ്റെ ഒരു വാചകമേള വന്നിട്ടുണ്ട്. ഞാൻ എഴുതിയ ഒരു ലേഖനത്തിൻ്റെ ഒരു കഷ്ണം മുറിച്ചു വെച്ചാണ് അത് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത്. നമ്മൾ ആ ലേഖനത്തിൽ എഴുതുന്നതിൻ്റെ സ്പിരിറ്റല്ല അതിൻ്റെ സന്ദേശം. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതായിട്ടുള്ളൊരു വാചകം ഒരു വലിയ ലേഖനത്തിൽ നിന്ന് മുറിച്ചു മാറ്റി വെക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ അർത്ഥവും അതേപോലെ തന്നെ അതിൻ്റെ സ്പിരിറ്റും മറ്റൊന്നായിട്ട് മാറിത്തീരുമെന്നുള്ളതാണ്. അതെല്ലായ്പ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും നമുക്ക് നാം ഉദ്ദേശിക്കുന്ന തരത്തിൽ സ്വതന്ത്രമായിട്ടുള്ള രീതിയിൽ മുന്നേറാൻ പറ്റുന്ന സ്വതന്ത്ര റിപ്പബ്ലിക്കല്ല ഇന്ത്യ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ലോകം പോലും സ്വതന്ത്ര റിപ്പബ്ലിക്കല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മതപ്രീണനം എന്തുകൊണ്ട് മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വിഷയമായി മാറിയെന്ന് ചോദിച്ചാൽ, മതം എന്ന് പറയുന്നത് മൂലധനമായി എത്രമാത്രം ശക്തമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംവിധാനമാണ് എന്നാണ് നാം തിരിച്ചറിയുന്നത്. ആ താല്പര്യത്തിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ ഒരു കാരണവശാലും പത്രങ്ങൾക്ക് കഴിയുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ലുലുമാൾ എന്ന എറണാകുളത്തെ വിഖ്യാതമായിട്ടുള്ള സ്ഥാപനത്തിൻ്റെ മുന്നിലുള്ള ഭൂമി ലുലുമാൾ എന്ന് പറയുന്നതായിട്ടുള്ള സംവിധാനത്തിൻ്റെ ഉടമയും അദ്ദേഹത്തിൻ്റെ സംഘവും കയ്യേറിയതാണെന്ന് പറയുന്ന വാർത്ത പ്രസിദ്ധീകരിച്ച പത്രവും അതേപോലെ തന്നെ എൻ്റെ വാർത്ത കൊടുത്ത ചാനലും കോടിക്കണക്കിന് രൂപയുടെ പരസ്യം നഷ്ടപ്പെട്ട് കൈയും കാലും വെട്ടിമുറിക്കപ്പെട്ട അവസ്ഥയിലായ സമയത്താണ് പിന്നീട് ആ വാർത്ത ആരും അറിയാതിരുന്നതും കേൾക്കാതിരുന്നു. ഇത് തന്നെയാണ് മതമേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ പത്രങ്ങൾക്ക് വാർത്ത കൊടുക്കുന്നതിന് വലിയ പരിമിതികൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ആ വാർത്ത കൊടുക്കുന്നതിൻ്റെ പരിമിതി എന്ന് പറയുന്നത് അവരുടെ മൂലധനത്തെ പരിമിതപ്പെടുത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഏത് കാലത്തായി കഴിഞ്ഞാലും മാധ്യമങ്ങളെന്ന് പറയുന്നത് സ്വതന്ത്രമായ മാധ്യമങ്ങളായിട്ട് പ്രവർത്തിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് പറയും. മുഖ്യധാര മാധ്യമങ്ങൾ എന്ന മുഖ്യധാര ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ്. മുഖ്യധാര ജീവിതം എന്ന് പറഞ്ഞാൽ അഴിമതിയുടെ ജീവിതമാണ്, എല്ലാ തരത്തിലുള്ളതായിട്ടുള്ള ഒത്തുതീർപ്പുകളുടെ ജീവിതമാണ്. അതിൽ നിന്ന് വേറിട്ട് നിന്ന് ചിന്തിക്കുകയും ബദൽ പ്രവർത്തനം ആഗ്രഹിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ടുള്ള മാർഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് കൊച്ചു പത്രങ്ങൾ ഇറക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്കൊരുപാട് ചെറിയ ചെറുതായിട്ടുള്ള കുറിപ്പുകൾ, മാഗസിനുകൾ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇറക്കാനുള്ള സാധ്യതകളുണ്ട്. ആ സാധ്യതകളൊന്നും വിജയിക്കാതെ പോകുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ചെറിയ മാഗസിനുകൾ വിജയിക്കാത്തത്? എല്ലാ സത്യവും തുറന്നു പറയുന്നതായിട്ടുള്ള പത്രങ്ങൾ എന്തുകൊണ്ട് പുറത്തിറങ്ങുന്നില്ല? എല്ലാ സത്യവും തുറന്നു പറയുന്നതായിട്ടുള്ള പത്രങ്ങൾ ഈ രാജ്യത്ത് വേണ്ട, അതാണ് അതിൻ്റെ കാരണം. കാരണം എല്ലാം സത്യസന്ധമായിട്ട് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും. നമ്മുടെ സമൂഹത്തിലെ 98% ആളുകൾക്കും സത്യം വേണ്ട, ധാർമ്മികത വേണ്ട, അവരുടെ ജീവിതത്തിന് കൊഴുപ്പ് കൂട്ടുന്നതായിട്ടുള്ള പ്രക്രിയകൾ ഇതിൽ നിന്ന് അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് സത്യമേവ ജയത എന്ന് പ്രഖ്യാപിച്ച് ജീവിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നതായിട്ടുള്ള മനുഷ്യരാലോചിക്കേണ്ട കാര്യം, നിലനിൽക്കുന്നതായിട്ടുള്ള സമൂഹത്തിൻ്റെ ജീർണതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് നാം ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ പോരാട്ടം എന്ന് പറയുന്നത് ഒറ്റയാൾ പൊട്ടാളത്തിൻ്റെ പോരാട്ടം പോലെയുള്ള ഒരു പോരാട്ടമാണെന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. അതിനാവശ്യമായിട്ടുള്ള പിന്തുണ മാത്രമാണ് സാധാരണ രീതിയിൽ സമൂഹത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുകയുള്ളു. പക്ഷേ നിരന്തരമായ അത്തരം പ്രക്രിയകളെ നമ്മൾ ഏകോപിപ്പിക്കുകയും അതിൻ്റെ കൂട്ടായ്മ നിർമ്മിക്കുകയും ചെയ്യുന്ന സമയത്ത് നാം ഈ നേരത്തെ വിശേഷിപ്പിക്കപ്പെട്ട 98% വരുന്നതായിട്ടുള്ള ജനസഞ്ചയത്തിൻ്റെ അവരതുവരെ അടിയുറപ്പിച്ച് വെച്ചിരുന്നതായിട്ടുള്ള ആശയങ്ങളുടെ ഭിത്തികളിൽ ആഞ്ഞടിച്ചതിനെ തകർക്കാനായിട്ടുള്ള കരുത്തതിനുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. അങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമ്പോൾ തന്നെ ഈ പ്രവർത്തനം നടത്തുന്ന ആളുകൾ വളരെ വ്യക്തമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനം ഏറ്റവും കൃത്യതയാർന്നതാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. ഏറ്റവും ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തിയാണ് തങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യത്തിനകത്ത് 100% സത്യമുണ്ട്. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയുന്നതായിട്ടുള്ള നിർവചനത്തിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് നമുക്ക് ബോധ്യമുണ്ടാകുകയും അത് നമ്മുടെ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുകയും ചെയ്യേണ്ടതാണ്.
അങ്ങനെ വരുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് സമൂഹത്തിൽ ചലനങ്ങൾ നിർമ്മിക്കാനായിട്ട് കഴിയും. അതല്ലാതെ ഇപ്പോൾ മുഖ്യധാര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതായിട്ടുള്ള മതങ്ങളും രാഷ്ട്രീയവും അതേപോലെ തന്നെ മാധ്യമങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ മറ്റൊരു വേഷ പകർച്ചയാണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ നിങ്ങൾക്കൊരു പുല്ലും ഈ സമൂഹത്തിനകത്ത് ചെയ്യാനായിട്ട് കഴിയയില്ല എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് വേഷപ്പകർച്ചകളല്ല, നിങ്ങളുടെ പ്രത്യേക മേൽവിലാസത്തിനകത്ത് നടത്തുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളല്ല, ജാഥകളല്ല, ഘോഷയാത്രകളല്ല, പ്രക്ഷോഭങ്ങളല്ല വേണ്ടത്. പകരം ഈ സമൂഹത്തിനെ അനിവാര്യമായി മാറ്റുന്നതിന് വേണ്ടി എന്താണോ നാം ചെയ്യേണ്ടത് അതിൻ്റെ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളുമാണ് നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് അത് വലിയ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാനായിട്ടുള്ള കരുത്തുള്ളതായിട്ട് മാറിത്തീരുന്നത്. കേരളം എന്ന് പറയുന്ന ഈ ദേശത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇവിടെ ഏത് രാഷ്ട്രീയ നേതാവാണ് ശരിയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? ഏത് മത നേതാവാണ് ശരിയായിട്ടുള്ള മതപ്രവർത്തനം നടത്തുന്നത്? ഏത് യുക്തിവാദികളാണ് ശരിയായിട്ടുള്ള യുക്തിവാദ പ്രവർത്തനം നടത്തുന്നത്? ഏത് ശാസ്ത്രത്തിനാണ് ശരിയായിട്ടുള്ള രീതിയിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനത്തിന് അനുസൃതമായിട്ടുള്ള ജീവിതം നയിക്കുന്നത്? അങ്ങനെ പരിശോധിക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള മാർഗദർശകത്വം നൽകാൻ പറ്റുന്നതായിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ മഹാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെടുന്നില്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടത്. അതുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നാലെ വരാനായിട്ട് നമുക്ക് ആളുകൾ ഉണ്ടാവും, ആളുകൾ ഉണ്ടാക്കാനായിട്ട് കഴിയും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതില്ലാതെ പോകുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിൻ്റെ വലിയ തരത്തിലുള്ള പോരായ്മയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. മനുഷ്യരെ നിർമ്മിക്കുന്നതും മനുഷ്യരിൽ നിന്ന് ചരിത്രം നിർമ്മിക്കുന്നതും കാലങ്ങളാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ട്. എന്തുകൊണ്ട് ഇന്നൊരു ലെനിൻ ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ അത് ലെനിനെ നിർമ്മിക്കാൻ പറ്റിയൊരു കാലമല്ല നമ്മുടേത് എന്നുള്ളതാണ് അർത്ഥം. എന്തുകൊണ്ടാണ് ഒരു മാവോ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് ഒരു ഗാന്ധി ഇല്ലാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെ നമുക്ക് ഉത്തരം കിട്ടുന്നത് അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന നിങ്ങളോടാണെങ്കിൽ എന്തുകൊണ്ട് ഇന്നൊരു എ ടി കോവൂരുണ്ടാകുന്നില്ല എന്നും വേണമെങ്കിൽ നമുക്ക് ചോദിക്കാവുന്ന. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളുടെ ഈ കാലഘട്ടത്തിനോട് 100% സത്യസന്ധമായിട്ട് പ്രതികരിച്ചുകൊണ്ട് നമുക്കെങ്ങനെയാണ് ഈ കാലഘട്ടത്തിലെ മനുഷ്യനെ നിർമ്മിക്കാനായിട്ട് കഴിയുന്നത് എന്ന അന്വേഷണം നമുക്കുണ്ടാക്കാനായിട്ട്. മാധ്യമങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ ഈ സമൂഹത്തിനകത്തെ എല്ലാവിധമായിട്ടുള്ള അഴുക്കുകളും ചോർന്ന് നടക്കുന്നതായിട്ടുള്ള സംവിധാനമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അവർ മതപ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്നത്, രാഷ്ട്രീയ പ്രീണനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വാർത്തകളവർ മറച്ചു വെക്കുന്നത്, വാർത്തകളെ അവർ തുറന്നു വിടുന്നു. അവർക്ക് താല്പര്യമുള്ളതായിട്ടുള്ള വാർത്തകളെല്ലാം വായുവിൽ പറന്നു പോകുന്ന കാഴ്ച നമുക്ക് കാണാം. അവർക്ക് താല്പര്യമില്ലാത്തതായിട്ടുള്ള വാർത്തകളൊക്കെ ചത്തുകിടക്കുന്ന നമുക്ക് കാണാനായിട്ട്. അപ്പം മാധ്യമ പ്രവർത്തകർ ആ മാധ്യമ ലോകത്തിൻ്റെ മുതലാളിത്ത സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ മൂലധന ശക്തികളുടെ തടവറയിലാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ജീവിക്കുന്നത് ഗ്ലോബൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിലാണ്. ആഗോള മാധ്യമങ്ങളാണ് നമ്മളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലേക്ക് മലയാള പത്രങ്ങൾക്ക് പകരമായിട്ട് വിദേശ പത്രങ്ങൾ വരുന്നതിനെക്കുറിച്ച് വിദേശ പത്രങ്ങൾ വലിയ തോതിൽ ആലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം കൂടിയാണ്. മലയാള മനോരമ പത്രമടക്കമുള്ളതായിട്ടുള്ള പത്രങ്ങൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രാദേശികവാദത്തിലും അതേപോലെ തന്നെ മലയാളിവാദത്തിലും ഒക്കെ ഊന്നി നിൽക്കുകയാണ് ചെയ്യുന്നത്. മറ്റു പല മേഖലകളിലെല്ലാം മലയാള മനോരമം പറയും ആഗോളവൽക്കരണം വരട്ടെ, ലോകം കടന്ന് കൊച്ചിയിലേക്ക് എത്തട്ടെ, പക്ഷേ പത്രത്തിൽ വരുമ്പോൾ മലയാള മനോരമം പറയും വേണ്ട, മലയാള പത്രത്തിലേക്ക് അത് വരണ്ടെന്ന് പറയും. അത് അവരുടെ സങ്കുചിതമായിട്ടുള്ള ഒരു താല്പര്യം മാത്രമാണ്. നമ്മൾ ആ ആശയത്തിൽ നമ്മളെടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് മലയാളിയുടെ പത്രം ഈ ഭൂമുഖത്തുണ്ടാവണം എന്ന് തന്നെയാണ്. മിഠായി സാധാരണക്കാരൻ്റെ, സാധാരണ കുട്ടികളുടെ ഒക്കെ വലിയ ഒരു ഭക്ഷ്യ പദാർത്ഥമാണ്. മിഠായി തിന്നാത്ത ആളുകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയാം. ആ മിഠായിയുടെ ലോകത്തേക്ക് ആഗോള ഭീമന്മാർ കടന്നു വന്ന സമയത്ത് ആരെങ്കിലും അതിനെ എതിർത്തു? ആരും എതിർത്തില്ല. മിഠായിയുടെ പരിണത അല്ല അതിൻ്റെ ഒരു എന്താണ് അതിൻ്റെ പ്രൈസ് വാല്യൂ എന്ന് പറയുന്നതിൻ്റെ തന്നെ വികാസം പരിശോധിച്ചാൽ വളരെ രസകരമായ കാര്യമാണ്. ഞങ്ങൾക്ക് ചെറുപ്പമായിരുന്ന സമയത്ത് ഞങ്ങൾ 1-ാം ക്ലാസ്സിലെ 5-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഈച്ചപ്പാരി എന്ന് പറയുന്നതായിട്ടുള്ളൊരു മിഠായി ഉണ്ടായിരുന്നു. ശർക്കര മിഠായിയാണ് ഈച്ചപ്പാരി എന്ന് പറഞ്ഞാൽ. അന്ന് പാരി മിഠായി എന്ന് പറഞ്ഞാൽ സമ്പന്നരായിട്ടുള്ള ആളുകളുടെ കുട്ടികൾ മാത്രം കഴിക്കുന്ന മിഠായിയായിരുന്നു. ഞങ്ങളെപ്പോലുള്ള ആളുകൾ അതിൻ്റെ മണം കെട്ട് വയൽ വെള്ളം വരുത്തി വഴിയിലൂടെ നടക്കുക മാത്രമാണ് ചെയ്തിരുന്നത്. കാരണം ജീവിതത്തിൽ 5 പൈസയുള്ള പാരി മിഠായി വാങ്ങിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കതിന് പകരമായി കിട്ടിയിരുന്ന മിഠായിയാണ് ഈ ശർക്കര മിഠായി ഈച്ചപ്പേരി എന്ന പേരിൽ അത് പിന്നീട് അറിയപ്പെടാൻ തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ ചില മിഠായി കച്ചവടക്കാർ തട്ടുമായിട്ട് ഒരു സ്കൂളിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഒരു മൂലയിൽ ഇത് കാണാം. ഇവിടെ ഇരിക്കുന്ന പ്രായമായ ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഓർമ്മയുണ്ടാകും, കൊച്ചുകുട്ടികൾക്ക് തീരെ അറിയാൻ വേണ്ടാവില്ല, കാരണം അങ്ങനത്തെ ഒരു സംവിധാനം അവർ കണ്ടിട്ട് പോലും ഇല്ലെന്നാണ്.
ആ മിഠായി ഏതാണ്ട് ഒരു പൈസക്ക് വിൽപ്പെട്ടതായിട്ടുള്ള മിഠായിയായിരുന്നു. ഒരു പൈസ എന്ന് പറഞ്ഞാൽ പിന്നെ അഞ്ച് പൈസ 10 പൈസയായി, 10 പൈസ 25 പൈസയായി, 25 പൈസ 50 പൈസയായി, 50 പൈസ 1 രൂപയായി, പിന്നെ 5 രൂപയായി. മിഠായിയുടെ ലോകത്ത് അതിൻ്റെ വിലക്കയറ്റം ഇങ്ങനെയാണ് വരുന്നത്. ആർക്കും അതിനകത്തുള്ള യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല എന്നുള്ളതാണ്. വലിയ തരത്തിൽ എന്താണ് ചൂഷണം നടക്കുന്നൊരു മേഖലയാണ്. ആ മേഖലയിലേക്ക് മൾട്ടി നാഷണൽസ് ബഹുരാഷ്ട്ര കുത്തകൾ കടന്നു വരാനായിട്ട് തീരുമാനിച്ചു. വലിയ ലാഭസാധ്യത കണ്ടുകൊണ്ടാണ് അവർ വരാൻ തീരുമാനിച്ചത്. അന്ന് 5000 ടിൻ ഫാക്ടറികൾ ഇന്ത്യയിലെമ്പാടുമായിട്ട് മിഠായി കാൻഡി മിഠായികൾ നിർമ്മിക്കുന്നതായിട്ടുള്ള ഫാക്ടറികളായിട്ടുണ്ടായിരുന്നു. പെർഫെക്റ്റിയെ പോലെയും ലോട്ടയെ പോലെയുള്ളതായിട്ടുള്ള വിദേശ കുത്തകകൾ ഇന്ത്യയിലേക്ക് കടന്നു വന്നതിൻ്റെ ഫലമായി ആ ടിൻ ഫാക്ടറികൾ മുഴുവൻ പൊട്ടിപ്പോയി. ഇന്ന് ഇന്ത്യയിൽ ഒരിടത്ത് പോലും അങ്ങനെ മിഠായി നിർമ്മിക്കുന്നതായിട്ടുള്ള കേന്ദ്രങ്ങളില്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചെയ്തത്. ആഗോളവൽക്കരണത്തിൻ്റെ വരവ് ഒരു പ്രദേശത്തുള്ള തൊഴിലാളി സംവിധാനത്തെ മുഴുവനും ഇല്ലായ്മ ചെയ്തു എന്ന് നമ്മൾ തിരിച്ചറിയണം. അതെല്ലാ മേഖലകളിലേക്കും വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് വളർത്തുന്നതിനും വികസിപ്പിക്കുന്നതിനും ഒക്കെ വലിയ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് മീഡിയ. മാധ്യമങ്ങളുടെ വളർച്ചയാണ് അതിനെ അത്തരത്തിൽ വികസിപ്പിച്ചു കൊണ്ടുവരുന്നത്. പക്ഷേ അങ്ങനെ എല്ലാ മേഖലകളിലേക്കും ഇങ്ങനെ കടന്നു വന്ന് പത്രത്തിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് മാത്രമാണ് മലയാള മനോരമ അതിനെ ശക്തമായിട്ട് എതിർക്കുന്നത്. കാരണം അവിടെ നമ്മുടെ ഈ പ്രാദേശികത്വം, നമ്മുടെ മലയാളിത്വം എന്ന് പറയുന്നത് അവരുടെ വിൽപ്പനയും അവരുടെ ലാഭവും അവരുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. സത്യത്തിൽ ഒരു പത്രസ്ഥാപനവും അങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത്. പൊതുവായിട്ടുള്ള ചില കാഴ്ചപ്പാടുകൾ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കേണ്ടതാണ്. ആ പൊതു കാഴ്ചപ്പാടാണ് നമ്മളെ മാനവീയതയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് ഒരു പ്രത്യേക ഘട്ടത്തിൽ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ, അതുപോലെ വിപ്ലവത്തിൻ്റെ കാലഘട്ടത്തിൽ എല്ലാ രാജ്യങ്ങളിലെയും പത്രങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ഭാഗമായി തിരിയുകയും ഒന്ന് സ്വാതന്ത്ര്യത്തിനെതിരെ നിൽക്കുന്നതായിട്ടുള്ള പത്രവും മറ്റൊന്ന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്ന പത്രവുമായി മാറിത്തരും. അപ്പോഴാണ് ആ പത്രങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലനിൽക്കുന്നതായിട്ടുള്ള പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ജനകീയ പത്രങ്ങളായി മാറിത്തരും. അങ്ങനെ ജനകീയ പത്രങ്ങളായി മാറിത്തീരുമ്പോൾ അവയ്ക്ക് മതപ്രീണനം എന്ന് പറയുന്നത് അപ്രസക്തമായ ഒരു വിഷയമായിരിക്കുമെന്നുള്ളതാണ്. ജനപ്രീണനമാണാല് ജനങ്ങളുടെ ആവശ്യങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയുള്ള നിലനിൽപ്പാണ് ആ സമയത്ത് ആ പത്രങ്ങളുടെ ശക്തിയും ഊർജവുമായി നിലനിൽക്കുന്നത്. ആ സമയത്ത് അതിൻ്റെ പ്രവർത്തനത്തെ നമുക്ക് വലിയ ആ സമയത്ത് അതിൻ്റെ പ്രവർത്തനത്തെ വലിയ തോതിൽ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെയല്ലാതെ പ്രവർത്തനം നടത്തുന്ന സമയത്ത് പത്രങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് അവരുടെ മൂലധന സംരക്ഷണമാണ്. ആ മൂലധന സംരക്ഷണത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മതപ്രീണനം എന്ന് പറയുന്നതായിട്ടുള്ള സംവിധാനത്തിലേക്ക് ഒതുങ്ങി നിൽക്കുന്നത്. മതങ്ങളെന്ന് പറയുന്നത് ഈ മൂലധനത്തിൻ്റെ തന്നെ പ്രകടിതമായിട്ടുള്ള ഒരു രൂപമായിട്ട് നിലനിൽക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പത്രങ്ങൾ സജീവമായി പ്രവർത്തിക്കപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായി മതപ്രീണനമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിനെ എതിർക്കുക എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്വതന്ത്രമായിട്ടുള്ള ചിന്തയെ വളർത്തി വികസിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. അതിനൊരു ബദൽ സ്വഭാവമുണ്ട്. ആ ബദൽ സ്വഭാവം സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ സ്വാംശീകരിക്കാനായിട്ട് നിങ്ങൾക്കെവർക്കും കഴിയാൻ പറ്റുന്ന തരത്തിൽ നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പത്രപ്രവർത്തകയായിട്ടുള്ള എം സുചിത്ര. വേദിയിലുള്ള ബഹുമാന്യരെ, സദസ്സിലുള്ള പ്രിയപ്പെട്ടവരെ, ഇന്ന് ചർച്ച ചെയ്യുന്ന ഈ വിഷയം, മാധ്യമങ്ങളുടെ മതപ്രീണനം എന്ന ഈ വിഷയം, നമ്മൾ കടന്നു പോകുന്ന കാലഘട്ടത്തിൻ്റെ പ്രസക്തി നോക്കുമ്പോൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. വളരെ സങ്കീർണമായ കാര്യങ്ങൾ വളരെ സങ്കീർണമായി കൊണ്ടിരിക്കുകയാണ്. എല്ലാം മതവും രാഷ്ട്രീയവും മാധ്യമങ്ങളും എല്ലാം കൂടിക്കുഴഞ്ഞ് കെട്ടുപിടഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥ വന്ന ഒരു നമുക്കിപ്പോൾ നമ്മുടെ സമൂഹം ശരിക്കും പിന്നോട്ട് പോകുന്നത് പോലെ തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ സേനകൾ, രാമസേന, ഹനുമാന സേന, അങ്ങനെ പല പല സേനകൾ വരുന്നു, സദാചാര ഗുണ്ടകൾ വരുന്നു. നമ്മുടെ യുവാക്കൾക്ക് ഒന്ന് സ്വസ്ഥമായി ഇരിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ എവിടെയെങ്കിലും ചെന്നിരുന്നാൽ ചൂരൽ കൊണ്ട് ആളുകൾ രംഗപ്രവേശം ചെയ്യുന്നു, അടിക്കുന്നു. ഇങ്ങനെ വളരെ വിചിത്രമായ ഒരു നമ്മൾ വലിയ ഒരു ഏതോ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് കടന്നു എന്ന് പറയുമ്പോൾ പോലും നമ്മൾ ഒരു ചൂരലടി കൊള്ളേണ്ട ഒരു സദാചാരത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം.
ആ ഒരു പ്രത്യേക അവസ്ഥയിൽ മാധ്യമങ്ങൾ എങ്ങനെയാണ് മതപ്രീണനം നടത്തുന്നത് എന്ന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. ഈ ചർച്ചയ്ക്ക് എത്തിയവരിലെ ഏക മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് തോന്നുന്നു, എനിക്ക് കുറച്ചുകൂടി ആ ഒരു മാധ്യമങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നാണ് തോന്നുന്നത്. നമ്മളിവിടെ ഒരു മാധ്യമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും ഈ വേദിയിൽ മാത്രമല്ല പലപ്പോഴും കേൾക്കാറുള്ളത് എല്ലാത്തിൻ്റെയും ഒരു ഉത്തരം മാധ്യമങ്ങളാണ്, മാധ്യമങ്ങൾക്കാണ് എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം. ജനാധിപത്യത്തിൻ്റെ 4-ാം തൂണ് മറ്റ് 3 തൂണുകൾ ജീർണിക്കുമ്പോഴും ഈ തൂണ് സകലതിനെയും കാത്തു സൂക്ഷിക്കും. ഇത് കറപ്റ്റായി അഴിമതിക്ക് അഴിമതിയില്ലാത്ത ഒരു സ്ഥാപനമാണ് എന്ന രീതിയിൽ സകല വിശ്വാസങ്ങളും മാധ്യമങ്ങളിൽ അർപ്പിച്ചുകൊണ്ടുള്ള നമ്മളുടെ ഈ ഒരു അവസ്ഥ വളരെ പരിതാപകരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ തന്നെ എനിക്ക് പറയേണ്ടി വരും, മാധ്യമങ്ങളെ നിങ്ങൾ പരിപൂർണമായി വിശ്വാസം അർപ്പിക്കരുത്. ആ മാധ്യമ ഇവിടെ പിയേഴ്സൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് ഗ്ലോബലൈസ്ഡ് ആയിട്ടുള്ള യുഗമാണ്, ആഗോളവത്കരണത്തിന്റെ ഒരു കാലഘട്ടമാണ്. മാധ്യമങ്ങൾ ആഗോളവത്കൃത യുഗത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മുൻപുള്ളതുപോലെ സമൂഹത്തിന്റെ ജീർണതയ്ക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ട് പടവാൾ ഉയർത്തിക്കൊണ്ട് സമൂഹത്തെ ഒരു പുരോഗതിയിലേക്ക് നയിക്കുക എന്നുള്ളതല്ല ഇപ്പോൾ മാധ്യമങ്ങളുടെ പലപ്പോഴും ലക്ഷ്യമായി കാണാറുള്ളത്. ഓരോ മാധ്യമ സ്ഥാപനത്തിനും അതിൻ്റെതായ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട്, അത് രാഷ്ട്രീയമാവാം സാമ്പത്തികമാവാം. ആ താല്പര്യങ്ങൾ അനുസരിച്ച് തന്നെയാണ് മാധ്യമങ്ങൾ മുന്നോട്ട് പോകുന്നത്, ഓരോ മാധ്യമ സ്ഥാപനവും കൈയാളുന്നത്. അതിൻ്റെ ഉടമസ്ഥത പലപ്പോഴും കോർപ്പറേറ്റ് കമ്പനികൾക്കാവാം, പൊളിറ്റിക്കൽ പാർട്ടികൾക്കാവാം, അതല്ലെങ്കിൽ മതങ്ങൾക്കാവാം. അപ്പോൾ ഈ ഒരു സത്യം, ഒരു വാസ്തവം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എവിടെ നിൽക്കുന്നു, മാധ്യമങ്ങളെ നമ്മൾ എന്തിന് പരിപൂർണമായി വിശ്വസിക്കണം, ഓരോ ചാനലായാലും ശരി, അത് പത്രമായാലും ശരി, 2-3 ചാനലുകൾ കാണുകയും 2-3 പത്രങ്ങൾ ഒരുമിച്ച് വായിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് പലപ്പോഴും നമുക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയുക. ദേശാഭിമാനി മാത്രം വായിക്കുന്ന ഒരാൾ എത്രമാത്രം ഒരു അസത്യ അവസ്ഥയിലേക്ക് പോയിരിക്കാം, മനോരമ മാത്രം വായിക്കുന്ന ഒരാൾ എത്രമാത്രം അസത്യങ്ങളായിരിക്കാം ഉൾക്കൊള്ളുന്നത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഇത്തരം പത്രങ്ങളെല്ലാം ഒരുമിച്ച് വെച്ച് വായിക്കുന്ന ഒരാൾക്ക്, അത് അനലൈസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമായിരിക്കും പലപ്പോഴും സത്യത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ധാരണ കിട്ടുക. പക്ഷെ അതിന് നമുക്ക് സമയമില്ല. നമ്മൾ ഏതെങ്കിലും ഒരു പത്രം വായിച്ച് അന്നത്തെ പത്രം വായിച്ചു എന്ന ഒരു ആശ്വാസത്തോടെ നമ്മൾ നിൽക്കുന്ന അവസ്ഥയാണുള്ളത്. നമ്മളിവിടെ മാധ്യമങ്ങളും മതങ്ങളും, മാധ്യമങ്ങളുടെ മതപ്രീണനം എന്നെടുക്കുമ്പോൾ സത്യത്തിൽ മാധ്യമങ്ങളും മതവും തമ്മിലുള്ള ബാന്ധവം ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയതൊന്നുമല്ല. ഇത് എത്രയോ കാലം മുൻപ് നമുക്ക് മാധ്യമങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാം. നമുക്ക് കേരളത്തിലെ മാധ്യമങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ ഈ കാര്യം മനസ്സിലാവും. കേരളത്തിലെ ആദ്യത്തെ പത്രം രാജ്യ സമാചാരം 1847 തലശ്ശേരിയിൽ തുടങ്ങിയ പത്രം, അത് മതപ്രചരണത്തിന് വേണ്ടി തന്നെയുള്ള പത്രമായിരുന്നു. അത് ഹെർമൻ ഗുണ്ടർട്ട് ആരംഭിച്ച പത്രമായിരുന്നു 1847. അത് കഴിഞ്ഞ് അത് ജൂണിലാണ് ആരംഭിക്കുന്നത്. പിന്നീട് ഒക്ടോബറിൽ വീണ്ടും ഒരു പശ്ചിമോദയം എന്ന് അദ്ദേഹം തന്നെ വീണ്ടും ഒരു പത്രം ആരംഭിച്ചു. ആ പത്രവും മതപ്രചരണത്തിനുള്ള, അതിൽ മറ്റ് സയൻസ് അങ്ങനെയുള്ള പല ശാസ്ത്രവും മറ്റ് സബ്ജക്റ്റുകളും അതിൽ വരുന്നുണ്ടെങ്കിൽ പോലും പ്രധാനമായി അതിൽ വരുന്നത് മതം തന്നെയായിരുന്നു. അപ്പോൾ നമ്മളുടെ ആ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള, അതിന് ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് പത്രമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് സൈക്ലോ സ്റ്റൈൽ ചെയ്തിട്ടുള്ള ഒരു 8 പേജ് വരുന്ന പത്രമായിരുന്നു. എങ്കിൽ പോലും അതാണ് കേരളത്തിലെ ആദ്യത്തെ പത്രം. അത് മതപ്രചരണത്തിന് വേണ്ടി തന്നെയുള്ളതായിരുന്നു എന്ന് നമ്മൾ നോട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം 1840 വർഷങ്ങൾക്ക് ശേഷം 1887 ദീപിക ആരംഭിക്കുന്നു. ആ ദീപികയുടെ അന്നത്തെ പേര് നസ്രാണി ദീപിക എന്നാണ്. നസ്രാണി ദീപ, അത് സീറോ മലബാർ ചർച്ചിന്റെ കീഴിൽ വരുന്ന ഈ പത്രം നസ്രാണി ദീപിക എന്ന പേരിൽ ആരംഭിക്കുന്നു. നസ്രാണി ദീപികയിൽ നിന്ന് നസ്രാണി എന്ന പദം പോകുന്നത് 40 വർഷങ്ങൾക്ക് ശേഷം 1927 മാത്രമാണ്. അതായത് 40 വർഷത്തോളം ദീപിക നസ്രാണി ദീപികയായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോഴും പേരിൽ നിന്ന് നസ്രാണി പോയെങ്കിലും പത്രത്തിന്റെ സ്വഭാവത്തിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. പിന്നീട് 3 വർഷം കഴിഞ്ഞ് 1890 മലയാള മനോരമ തുടങ്ങുന്നു. 1911 കേരളകൗമുദി തുടങ്ങുന്നു. പിന്നീട് 1922 ആവുമ്പോൾ മാതൃഭൂമി തുടങ്ങുന്നു. ഇങ്ങനെ ഘട്ടംഘട്ടമായി ഓരോരോ പത്രങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ പത്രങ്ങളെല്ലാം സ്വാതന്ത്ര്യത്തിന് മുൻപായാലും സ്വാതന്ത്ര്യത്തിന് ശേഷമായാലും 1957 ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് വന്നപ്പോഴായാലും വിമോചന സമരത്തിന്റെ കാലത്തായാലും ഈ പത്രങ്ങളൊക്കെ ഏറിയോ കുറഞ്ഞോ മതങ്ങളോട് ചേർന്ന് നിന്ന് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ കഴിഞ്ഞ
ആ പത്രങ്ങളുടെ ഒരു 70, 60, 50, 60, 70 എന്നുള്ള പ്രവർത്തനങ്ങളെല്ലാം അതിൽ പലപ്പോഴും രാഷ്ട്രത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണം വിഷയമായി വരുന്നുണ്ട് 70കളും 80കളും എല്ലാം. പക്ഷെ 1990 എന്ന് പറയുന്നത് വലിയൊരു പത്രങ്ങളുടെ കാര്യത്തിലും രാഷ്ട്രീയത്തിൻ്റെ കാര്യത്തിലും മതത്തിൻ്റെ കാര്യത്തിലും എല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 1992 ബാബ്രി മസ്ജിദ് തകർക്കപ്പെട്ടു. RSS കർസേവകർ ബാബ്രി മസ്ജിദ് തകർക്കുന്നു. ഈ ബാബ്രി മസ്ജിദിൻ്റെ തകർച്ച നമ്മളുടെ രാജ്യത്ത് ഒരു വർഗീയമായ വലിയൊരു പോളറൈസേഷൻ, ഒരു ധ്രുവീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ പോലും എത്രത്തോളം മതസൗഹാർദ്ദത്തോടെ ജീവിച്ചിരുന്ന കേരളത്തിൽ പോലും ഈ ഒരു ബാബ്രി മസ്ജിദിന് ശേഷം, ബാബ്രി മസ്ജിദിന് മുൻപ് എന്നുള്ള രീതിയിൽ ചരിത്രത്തെ രണ്ടായി തിരിക്കുന്ന ഒരു മതസൗഹാർദ്ദത്തെ രണ്ടായി തിരിക്കുന്നത് പോലെയുള്ള ഒരു സംഭവമായിരുന്നു. അതേ കാലഘട്ടത്തിൽ തന്നെയാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക നവലിബറൽ സാമ്പത്തിക പരിഷ്കരണം ഉണ്ടാവുന്നത്, വ്യാപാര ഉദാരവത്കരണം ഉണ്ടാവുന്നത്, ആഗോളവത്കരണം ഉണ്ടാവുന്നത്. അപ്പൊ 90കൾ എന്ന് പറയുന്നത് നമ്മളുടെ മാധ്യമ ചരിത്രത്തിലും അതേപോലെ മതത്തിന്റെ കാര്യത്തിലും ഈ ഘട്ടത്തിൽ തന്നെയാണ് പതുക്കെ പതുക്കെ BJP ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ശക്തിപ്പെട്ട് വരുന്നു. പിന്നീട് BJP ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇന്ത്യയുടെ വലിയൊരു ഭാഗം BJPയുടെ കയ്യിലാവുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഫാഷിസ്റ്റ് ശക്തികളുടെ, ഹിന്ദുത്വ ശക്തികളുടെ കയ്യിലാക്കി ഭരണം കയ്യിലേക്കായി അവരുടെ കയ്യിലേക്കായി മാറുന്നു. അത്തരത്തിൽ വരുന്ന ആ ഒരു ഒരു ധ്രുവീകരണം, നമ്മുടെ സമൂഹത്തിലുണ്ടാവുന്ന ഒരു മത ധ്രുവീകരണം, നമ്മുടെ സമൂഹത്തിലുണ്ടാവുന്ന ഫാഷിസ്റ്റ് ശക്തികളുടെ അവരുടെ ശക്തി കൂടുതലാവുന്ന അവസ്ഥ, ഈ ഒരു ഇതിലാണ് മാധ്യമങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമങ്ങളും കോർപ്പറേറ്റസ്ഡ് ആണ് അതിന്റെ ഉടമസ്ഥത. ചിലപ്പോൾ നമുക്ക് നോക്കാം മുകേഷ് അംബാനി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും, ലോകത്തെ തന്നെ വലിയൊരു കോടീശ്വരൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ, അദ്ദേഹത്തിന്റെ റിലയൻസ് ഇത്തരത്തിലേക്ക് കടന്നു വരുന്നു, ചാനലുകൾ അവരുടെ കൈകളിലാവുന്നു. അപ്പോൾ അത്തരത്തിൽ മാധ്യമങ്ങൾ വലിയൊരു വ്യവസായത്തിന്റെ ഒരു മാധ്യമ മീഡിയ ഇൻഡസ്ട്രി എന്ന് തന്നെയാണ് പറയാം. മീഡിയ ആദർശവത്കൃതമായ ഒരു മീഡിയ എന്നല്ല പറയാറ്, മീഡിയ ഇൻഡസ്ട്രി. ഈ ഇൻഡസ്ട്രിക്ക് നിലനിൽക്കാൻ ഒരുപാട് ഘടകങ്ങൾ ആവശ്യമുണ്ട്. അവരുടെ വരുമാനം, അവരുടെ ഏറ്റവും വലിയ ഒരു അവരുടെ ലക്ഷ്യം തന്നെ അവരുടെ നിലനിൽപ്പാണ്, അവരുടെ വരുമാനമാണ്. ഈ വരുമാനത്തിന് വേണ്ടി മാധ്യമങ്ങൾ എന്തും ചെയ്യും. മാധ്യമങ്ങൾ ഒരു തങ്ങൾക്ക് ലഭിക്കേണ്ട വരുമാനം വേണ്ട എന്ന് വെച്ചുകൊണ്ട് മാധ്യമങ്ങൾ ചിലപ്പോൾ ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചു എന്ന് വരില്ല. ആ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ തന്നെ നമുക്ക് കഴിഞ്ഞ, ഞാൻ ഒരു 2000 ശേഷം, ഒരു കഴിഞ്ഞ 15 എടുത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിന്റെ മാധ്യമങ്ങളുടെ സ്വഭാവം എത്രത്തോളം മാറി എന്ന് നിങ്ങൾക്ക് കാണാം. ഒരു 70കളിൽ ശബരിമല എന്നത് വേണമെങ്കിൽ ഒരു ചെറിയ കോളം വാർത്തയായി, ഇത്ര ഭക്തർ മകരജ്യോതി ദർശിച്ചു എന്നൊക്കെയുള്ള ഒരു ചെറിയ വാർത്തയാകാമായിരുന്ന ശബരിമല ഇപ്പോൾ ഒന്നാമത്തെ പേജിൽ വലിയ വാർത്തയായി നമ്മൾ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഈ പറഞ്ഞ ഒരു വിവര സാങ്കേതിക വിദ്യയുടെ പിന്നെ വലിയൊരു പുരോഗതി കൊണ്ട് മതം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നോട്ട് പോവുകയല്ല, ശാസ്ത്രം പുരോഗമിക്കുകയും വിവര സാങ്കേതിക വിദ്യ പുരോഗമിക്കുകയും ചെയ്തപ്പോൾ മതം കുറെ കൂടി മുന്നോട്ട് വരുന്നത് പോലെയാണ് ഇപ്പോൾ കാണുന്നത്. അതിനുദാഹരണത്തിന് നമുക്ക് പറയാം, ഇപ്പോൾ ശബരിമലയുടെ ഒരു ലൈവ് നമ്മളുടെ തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങുന്നത് മുതൽ ജ്യോതി ദർശിക്കുന്നത് വരെ ഒരു ഫെൻസീഡ് ആയിട്ടുള്ള ഒരു ഉന്മാദാവസ്ഥയിലാണ് നമുക്ക് റിപ്പോർട്ടിങ്. നിങ്ങൾക്ക് ചാനൽ തുറന്നു വെച്ചാറിയാം, ഇതാ തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടു, അതിങ്ങനെ പോയി ഒരു ആ ജ്യോതി ദർശിക്കുന്നു. അപ്പൊ അതിന്റെ ഭാഷ പോലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അത് ഭക്തർ ഉപയോഗിക്കുന്ന ഭാഷയിലാണ് റിപ്പോർട്ടർമാർ സംസാരിക്കാറുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ വാർത്ത വലിയ പേജിൽ, നിങ്ങൾക്ക് അതിന്റെ വാർത്ത വലിയ ചിത്രത്തോടെ വാർത്ത കാണുമ്പോൾ ആ വാർത്തയുടെ ഹെഡിങ് നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം, അത് വിശ്വാസികളുടെയും ഭക്തരുടെയും ഭാഷയാണ്. ഇത് വന്നത് ഒരു അടുത്ത കാലത്തായിട്ടാണ് ഈ ഒരു ഇത്തരം കാര്യങ്ങൾ കൂടുതലായി വന്നു തുടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ ചാനലുകളോ അല്ലെങ്കിൽ പത്രങ്ങളോ മാത്രമല്ല, സാധാരണഗതിയിലെല്ലാം വളരെ മിതമായി സംപ്രേഷണം ചെയ്യുന്ന ഓൾ ഇന്ത്യ റേഡിയോ വരെ ശബരിമലയുടെ ലൈവ് ബുള്ളറ്റിൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം സ്പോൺസേർഡ് ആണ്. അപ്പൊ സ്പോൺസേർഡ് പരിപാടികളാവുക, വരുമാനം കിട്ടുക എന്നുള്ളത് ഇപ്പോൾ എല്ലാവരുടെയും ഒരു ലക്ഷ്യമായി മാറിയിട്ടുണ്ട്. നമ്മൾ ശബരിമല പോലെ തന്നെ നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാല,
ചോറ്റാനികരമകം തിള്ള, അത് എല്ലാം ക്രിസ്മസ് ആയാലും ഈസ്റ്റർ ആയാലും റംസാൻ ആയാലും ബക്രീദ് ആയാലും ഇതിനെയെല്ലാം വലിയ എന്തോ ഒരു വാർത്തയായി, ഇതെങ്ങനെയാണ് വാർത്തയാവുന്നത് തന്നെ എനിക്ക് പലപ്പോഴും മനസ്സിലാവാറില്ല. കാരണം വാർത്ത എന്ന് പറയുമ്പോൾ തന്നെ വാർത്തയുടെ അർത്ഥം ഒരു പുതിയ, ഇതുവരെ ഇല്ലാത്തതിൽ നിന്നുള്ള ഒരു പുതിയ സംഗതിയാണ് വാർത്ത. പക്ഷേ നമ്മൾ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം വലിയ വാർത്തകളായി വന്നു തുടങ്ങിയിരിക്കുന്നു. ഈ വാർത്ത നമ്മളുടെ സ്വീകരണ മുറിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അത് നമ്മളായാലും ശരി ചെറിയ കുട്ടികളായാലും ശരി നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു എക്കോ ഇഫക്ട് നമ്മളുടെ ചിന്താഗതിയിൽ, അത് തീർച്ചയായും നമ്മൾ പിന്നീട് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ എന്താണ് ശബരിമല വാർത്ത വന്നാൽ എന്താ അതിൻ്റെ ഒരു എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് പോലും നമ്മൾ ചിന്തിക്കാതെ അതൊരു ഒരു സ്വാഭാവികമായ കാര്യമായി നമ്മൾ ചിലപ്പോൾ സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള വലിയൊരു മതപരമായ വിപ്ലവം എന്നാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, മതപരമായ മുന്നേറ്റമോ എന്തോ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ചാനലുകളുടെയും നിങ്ങൾക്കറിയാം, ബാലഗണപതി, കൈലാസനാഥൻ, രാമായണം, അതുപോലെയുള്ള എത്രയോ ഭക്തി പിന്നെ സീരിയലുകൾ പല പല ചാനലുകളിലുമുണ്ട്. ഇത് കണ്ടുകൊണ്ട് നമ്മുടെ വീട്ടിലെ എത്രയോ അംഗങ്ങൾ ഇതിനു മുമ്പിൽ നിരന്തരമായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു മാറ്റം ഇത് മുൻപ് ഉണ്ടായിരുന്നില്ല, 70s, 80s ഇല്ലാത്ത ഒരു മാറ്റമാണിത്. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ കാര്യപരിപാടി എന്നുള്ളത് നോക്കിയാൽ മിക്കവാറും ഗീതായജ്ഞം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഭക്തി അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പരിപാടിയായിരിക്കാം അതിൽ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ മാറ്റത്തിന് നമ്മളുടെ മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇതേ സമയം പലപ്പോഴും നമുക്ക് അറിയാൻ, ഇപ്പം നമുക്ക് വേണമെങ്കിൽ തൃശ്ശൂർ പൂരം എടുക്കാം. ഇപ്പം തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ, തൃശ്ശൂർ പൂരത്തിൽ ആനകളെ എഴുന്നള്ളിക്കണമോ? അത് നിയമപരമായി തെറ്റായിട്ടും ആനകളെ 11 മുതൽ 3 മണി വരെ എഴുന്നള്ളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ടാറിട്ട റോഡിലൂടെ നടത്താൻ പാടില്ല എന്നുള്ള നിയമമുണ്ടായിട്ട് പോലും ആ നിയമങ്ങൾ, എല്ലാ നിയമങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് തൃശ്ശൂർ പൂരത്തിന് ആനകളെ എഴുന്നള്ളിക്കുന്നത്. അപ്പോൾ നമുക്ക് ആനകളില്ലാത്ത ഒരു പൂരം പോലും നമുക്ക് ആലോചിക്കാൻ വയ്യ. എപ്പോൾ അതിനെതിരെ ഹർജി കൊടുത്തു കഴിഞ്ഞാലും അതിനെ അമ്പല കമ്മിറ്റിക്കാരോ, അല്ലെങ്കിൽ അമ്പല കമ്മിറ്റിക്കാർ മാത്രമല്ല, അമ്പല കമ്മിറ്റിക്കാരും രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങൾ ഇത്തരം ഇഷ്യൂ ചിലപ്പോഴെല്ലാം കൊടുക്കാറുണ്ടെങ്കിൽ പോലും പൊതുവെ മാധ്യമങ്ങൾ ഈ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും കൂടെ തന്നെയാണ് മാധ്യമങ്ങൾ നിൽക്കാറുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഓരോ, ഇപ്പം നമുക്കറിയാം, പിയേഴ്സൺ സൂചിപ്പിച്ചു യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യം. അത് ഈയിടെ നമുക്ക് വളരെയധികം ചർച്ചയുണ്ടായ കാര്യമാണ് യൂണിഫോം സിവിൽ കോഡ്. അപ്പോൾ യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ നമുക്ക്, നമ്മളിവിടെ മാധ്യമങ്ങളെ കുറ്റം പറയുമ്പോൾ നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികൾ ഈ യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത് എന്ന് നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. കാരണം യൂണിഫോം സിവിൽ കോഡ് എന്ന് നമുക്ക് ഒന്ന് തുറന്ന് പറയാൻ പോലും പറ്റില്ല. യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയാൻ നമ്മൾ ഹിന്ദുത്വവാദികളായി മുദ്ര കുത്തപ്പെടുന്ന ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. യഥാർത്ഥത്തിൽ അത്തരമൊരു കോഡ് ഇപ്പോൾ ഇല്ല. കോഡ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കോഡാണ് അത്. അതിനെ യൂണിഫോം സിവിൽ കോഡ് എന്ന് വിളിക്കണമെന്ന് പോലും ഇല്ല, അതിനെ ജെൻഡർ ജസ്റ്റ് കോഡ് എന്ന് വിളിക്കാം. കാരണം ഓരോ മതത്തിൻ്റെയും വ്യക്തി നിയമങ്ങൾ, അത് ഹിന്ദു മതമായാലും ക്രിസ്ത്യൻ മതമായാലും അല്ലെങ്കിൽ ഇസ്ലാം ആയാലും, അതിൻ്റെ വ്യക്തി നിയമങ്ങൾ അങ്ങേയറ്റം ഒരു ജെൻഡർ ലിംഗപരമായ വിവേചനം നിലനിൽക്കുന്ന എല്ലാ വ്യക്തി നിയമങ്ങളിലും ലിംഗപരമായ വിവേചനം നിലനിൽക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് പുരുഷന്മാർ സ്ത്രീകൾ എന്ന് മാത്രം പറയാൻ പറ്റില്ല. കാരണം പുരുഷന്മാരോ സ്ത്രീകളോ അല്ലാത്ത ഭിന്ന ലിംഗ കാര്യം നിലനിൽ ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ട്. അപ്പം നമ്മളുടെ വ്യക്തി നിയമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ സ്ത്രീകളോടുള്ള വിവേചനം മാത്രമല്ല, അതിൽ ട്രാൻസ്ജെൻഡേഴ്സിന് സ്ഥാനം പോലും ഇല്ല. അപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള, ഇപ്പോൾ നമ്മളുടെ ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മളുടെ സഹോദരൻ, നമ്മളുടെ സഹോദരി ഒരു ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ അവർക്കുള്ള അവകാശം എന്താണ്? അത്തരമൊന്നും വ്യക്തി നിയമങ്ങളിൽ ഇല്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വ്യക്തി നിയമങ്ങൾ എന്നോ പരിഷ്കരിക്കപ്പെടേണ്ടതാണ്. വ്യക്തി നിയമങ്ങൾ, ഹിന്ദു വ്യക്തി നിയമം കോഡിഫൈഡ് ആണ്. ഹിന്ദു വ്യക്തി നിയമം 1956 കോഡിഫൈഡ് ചെയ്തു.
എന്നിട്ട് പോലും 2005 ഏകദേശം 50 വർഷത്തിന് ശേഷമാണ് ആ ഹിന്ദു വ്യക്തി നിയമത്തിൽ സ്ത്രീകൾക്ക് പ്രോപ്പർട്ടിയിൽ മകൾക്ക് പ്രോപ്പർട്ടിയിൽ സ്ഥാനം ഇൻഹെറിറ്റൻസിന്റെ കാര്യത്തിലൊരു അല്പമെങ്കിലും നീതി വരുന്നത്. അപ്പൊ അത്തരം 50 കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടുള്ള ആ ഒരു കോഡിഫൈഡ് ആയിട്ടുള്ള വ്യക്തി നിയമത്തിൽ തന്നെ ഉള്ള പരിഷ്കരണം, അതുപോലെയുള്ള പരിഷ്കരണം യഥാർത്ഥത്തിൽ എല്ലാ വ്യക്തി നിയമങ്ങളിലും വേണ്ടതുണ്ട്. പക്ഷേ ഈ വ്യക്തി നിയമങ്ങളെ കുറിച്ചുള്ള ഏത് ചർച്ചയും അത് തുടങ്ങുമ്പോൾ തന്നെ പരാജയപ്പെടുത്താൻ, മാധ്യമങ്ങളല്ല പൊതുവെ അത് പരാജയപ്പെടുത്തുന്നത്, രാഷ്ട്രീയ പാർട്ടികളാണ്. കാരണം അത് ഒരു ചർച്ചയ്ക്ക് വരുമ്പോൾ തന്നെ ആ രാഷ്ട്രീയ പാർട്ടികൾ അത് ഇന്ന പാർട്ടിയുടെ അജണ്ടയാണ് എന്ന് പറയുകയും യഥാർത്ഥത്തിൽ ആ പാർട്ടിയിൽ നിന്ന് ഈ അജണ്ട എടുത്തുകൊണ്ട് അത് ഏറ്റു വാങ്ങുകയാണ് മറ്റ് ഒരു ഇപ്പോൾ ഇടതുപക്ഷ പാർട്ടികൾ പോലും യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നു, അത് ഹിന്ദുത്വ പാർട്ടികളുടെ അജണ്ടയാണെന്ന് പറഞ്ഞുകൊണ്ട്. യഥാർത്ഥത്തിൽ അത് ഹിന്ദുത്വ പാർട്ടികളുടെ അജണ്ടയാണെങ്കിൽ അവരിൽ നിന്ന് ആ അജണ്ട മാറ്റിയെടുത്ത് അത് നമ്മുടെ അജണ്ടയാക്കി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആലോചിക്കുന്നതിന് പകരം ആ ചർച്ച തന്നെ ഇല്ലാതെയാക്കുമെന്ന രീതിയിലാണ്. അതുകൊണ്ട് അത്തരം മതങ്ങൾക്കുള്ളിൽ നിലനിൽക്കുന്ന ഒരുപാട് ദുരാചാരങ്ങളും മറ്റും അതേപോലെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ മാധ്യമങ്ങൾക്ക്, നേരത്തെ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾക്ക് ഇത് മുഴുവൻ മാധ്യമങ്ങളുടെ കാര്യത്തിൽ മറ്റൊന്നുണ്ട്, മാധ്യമങ്ങളുടേത് മാധ്യമ പ്രീണനം, മതപ്രീണനം മാത്രമല്ല, മിക്കപ്പോഴും മതം തന്നെയാണ് പിന്നെ മാധ്യമങ്ങളുടെ ഉടമസ്ഥ. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ മാധ്യമം പത്രം എടുത്താലും വർത്തമാനം എടുത്താലും സിറാജ് എടുത്താലും ചന്ദ്രികയാണെങ്കിലും തേജസ് ആണെങ്കിലും ജന്മഭൂമിയാണെങ്കിലും ഇതെല്ലാം ഒന്നുകിൽ ഇപ്പൊ ജന്മഭൂമിയുടെ കാര്യത്തിൽ അത് RSSന്റെയാണ്, ബാക്കിയുള്ള എല്ലാത്തിന്റെയും കാര്യത്തിൽ അതായത് ഇസ്ലാമിക് സംഘടനകളാണ്. അപ്പൊ അത് മതപ്രീണനമല്ല, യഥാർത്ഥത്തിൽ മതം തന്നെയാണ് അവിടെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ മതത്തെ, അവരുടെ മതപരമായ അജണ്ടയെ ഒന്ന് തൊട്ടാൽ അത് തൊടുന്നത് വരെ എല്ലാ രീതിയിലും നമുക്ക് പുരോഗമനപരമായ ഒരു നിലപാടെടുക്കുന്ന പത്രം, അവരുടെ കൃത്യമായ ആ ഒരു ഒന്നിനെ നമ്മൾ ചെന്ന് തൊട്ടാൽ അതിൽ അവർക്ക് പ്രശ്നമുണ്ടാവും. അപ്പോൾ അത്തരത്തിലാണ് മാധ്യമങ്ങളുടെ ഒരു ഇന്നത്തെ ഒരു അവസ്ഥ. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഇപ്പം ഈ മാധ്യമ ഇസ്ലാമിക് പത്രങ്ങളുടെ കാര്യം പറഞ്ഞ സമയത്ത് നമുക്കൊരു 2012 തോന്നുന്നു പാകിസ്ഥാനിലെ സേവിങ് ഫേസസ് എന്ന് പറഞ്ഞൊരു ഡോക്യുമെന്ററി ഓസ്കാർ കിട്ടിയിരുന്നു. ഒരു ഷമീൻ എന്ന് പറഞ്ഞിട്ട്, ഷമീൻ ഉബൈ ചിനാവോ പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീയാണ് അതിന്റെ സംവിധായിക. അവർക്ക് ഓസ്കാർ കിട്ടിയെന്ന് മാത്രമല്ല, അവർക്ക് പാകിസ്ഥാനിൽ ആദ്യമായിട്ട് ഒരാൾക്ക് ഓസ്കാർ അവാർഡ് കിട്ടുന്നതാണ്. പക്ഷേ ഈ ഒരു വാർത്ത നമ്മളുടെ ഇവിടുത്തെ ഇസ്ലാമിക് പത്രങ്ങളിൽ ആ വാർത്ത വന്നില്ല. കാരണം അതിന്റെ വിഷയം ഡിസ്ക്രിമിനേഷൻ എഗെയിൻസ്റ്റ് വിമൻ ആയിരുന്നു. സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനവും ആസിഡ്, അവരുടെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കുന്നതും. ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ അവിടുന്ന് വന്നിട്ട് ഈ മുഖമൊക്കെ ശരിയാക്കുന്ന ഒരു വളരെ നല്ല ഒരു സിനിമയായിരുന്നു, അതിന് ഓസ്കാർ കിട്ടി. പക്ഷെ ആ വാർത്ത തമസ്കരിക്കുന്നു, കാരണം അത് അൺഇസ്ലാമിക് ആണ്, സ്ത്രീകളുടെ വിവേചനമാണ് അതിന്റെ വിഷയം എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്ത തമസ്കരിക്കുന്നു. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇപ്പൊ ഈ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യമായാലും അല്ലെങ്കിൽ ഇപ്പൊ യൂണിഫോം സിവിൽ കോഡിന്റെ കാര്യമായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ തമസ്കരിക്കപ്പെടുന്ന കാര്യങ്ങളായാലും ഇതെല്ലാം ചെറിയ ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇത്തരത്തിലുള്ള എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് ഒരു ഡേ ടു ഡേ ദൈനംദിനമായി തന്നെ നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ഉദാഹരണമായി എടുത്തു കാണിക്കാൻ കഴിയും. അപ്പോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ ജനാധിപത്യത്തിന്റെ 4th തൂൺ എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ അവസാനിപ്പിക്കുകയും ഇത് ഈ ഒരു മാറ്റം മാധ്യമങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഭാഗത്ത് മതം വളരെ ശക്തമായി മുമ്പ് ഒരിക്കലും ഇല്ലാത്തതുപോലെ അതിന്റെ പിടിയിലേക്ക് സമൂഹത്തെ മുഴുവൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ, മുൻപൊന്നും നമ്മൾ ഒരിക്കലും അനുഭവിക്കാത്ത കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സദാചാര ഗുണ്ടകൾ, എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല നമ്മൾ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ കുറച്ച് ആൾക്കാർ ചൂരലുമായി വന്ന് നമ്മളെ അടിക്കുന്ന അത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മൾ സഹിഷ്ണുതയോടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഭവങ്ങളോട് നമ്മൾ പൊതുജനം എന്ന് പറഞ്ഞ ഒരു പൊതുജനം ഇല്ല സത്യത്തിൽ. പൊതുജനം വളരെ ഡിവൈഡഡായി പലതരത്തിൽ ധ്രുവീകരിക്കപ്പെട്ട് കിടക്കുന്ന ഒരു പൊതുജനം, പലതരത്തിൽ ഭിന്ന രീതിയിൽ നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, വളരെ ശക്തമായ മതസംഘടനകൾ,
ഇതിൻ്റെ എല്ലാം ഇടയിൽ നിന്നാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്. മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ മാധ്യമങ്ങൾ ഒരു സ്ഥാപനം എന്ന നിലയിൽ തന്നെ അതിൽ മാധ്യമ മുതലാളിമാർ, മാധ്യമ ഉടമസ്ഥർ, മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ, മാധ്യമങ്ങളിൽ വളരെ ആത്മാർത്ഥമായും അർപ്പണബോധത്തോടെയും ജോലി ചെയ്യുന്ന എത്രയോ റിപ്പോർട്ടർമാരുണ്ട്. പക്ഷേ ചിലപ്പോൾ അവർ വളരെ ആത്മാർത്ഥമായി കൊടുക്കുന്ന ചില റിപ്പോർട്ടുകൾ വന്നെന്ന് പോലും ഇരിക്കില്ല. അതുകൊണ്ട് മാധ്യമ സ്ഥാപനത്തെ വളരെ മാധ്യമ സ്ഥാപനങ്ങളെ വളരെ യാഥാർത്ഥ്യ ബോധത്തോടെ തന്നെ കാണേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇത്രയും വലിയൊരു സമ്മേളനം അല്ലെങ്കിൽ ഇത്രയും ആളുകൾ, ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ആളുകൾ ഇവിടെ ഉണ്ടാകുമെന്ന്. അപ്പോൾ ഇത്രയും ആളുകൾക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ എവിടെ വെച്ചാണ് ഇത്, മുൻപ് സംസാരിച്ചവർ ചൂണ്ടിക്കാണിച്ചതുപോലെ എവിടെ നിന്നാണ് ഇത് തുടങ്ങേണ്ടത്? നമ്മൾ മാധ്യമങ്ങൾ എല്ലാം ഏറ്റെടുത്തുകൊള്ളും, നമ്മൾ ചാനൽ ചർച്ചകൾ കാണുന്നവർ മാത്രമാവുക, ചാനൽ ചർച്ചകളെ വിമർശിക്കുന്നവർ മാത്രമാവുക, അതല്ല ഇനി നമ്മളുടെ ഒരു റോൾ എന്ന് എനിക്ക് തോന്നുന്നു. പ്രശസ്ത എഴുത്തുകാരനായ കഥാകൃത്തായ NS മാധവന്റെ ഒരു കഥയുണ്ട്, തിരുത്ത് എന്ന് പറഞ്ഞ കഥ. ആ തിരുത്ത് എന്ന് പറഞ്ഞ കഥയിൽ ബാബ്രി മസ്ജിദിനെ കുറിച്ച് പറയുന്നത് തർക്ക മന്ദിരം എന്നാണ്. അപ്പൊ അതിന്റെ എഡിറ്റർ ആ തർക്ക മന്ദിരം എന്ന് വെട്ടിയിട്ട് അത് ശരിക്കും ബാബ്രി മസ്ജിദ് ആക്കുന്ന, അത് ചെയ്തത് സുഹ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ഡെസ്കിൽ അനുഭവിക്കുന്ന ഒരു വേദന, അപ്പോൾ എഡിറ്റർ വന്നിട്ട് അത് തിരുത്തി വീണ്ടും ബാബ്രി മസ്ജിദ് നാക്കുമ്പോൾ ആ കുട്ടിയുടെ കണ്ണീർ വരുന്ന ഒരു കഥയുണ്ട്. വളരെ ശക്തമായ ഒരു കഥയാണത്. അതുപോലെ തന്നെ നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ ഈ ഇപ്പോൾ ജീർണിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തെ തിരിച്ചു പിടിക്കേണ്ടത്? നമ്മളുടെ ജീവിതങ്ങളെ, നമ്മളുടെ ആരോ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ എവിടെ വെച്ചാണ്, എങ്ങനെയാണ് തിരിച്ചു പിടിക്കേണ്ടത് എന്നായിരിക്കണം നമ്മൾ ആലോചിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. മാധ്യമങ്ങളും മാധ്യമങ്ങളുടെ മതപ്രീണനം എന്നത് ഒരു വിഷയമായി തന്നെ ചർച്ച ചെയ്യാം. പക്ഷേ മാധ്യമങ്ങളുടെ മതപ്രീണനം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം മതങ്ങളും അവിടെ തന്നെയുണ്ട്, മതങ്ങൾ വളരെ ശക്തമായി കൊണ്ടേയിരിക്കുന്നുണ്ട്, മാധ്യമങ്ങളുണ്ട്, മാധ്യമങ്ങൾ മറ്റൊരു രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇവ ഈ രണ്ട് സ്ഥാപനങ്ങളും ഈ രണ്ട് സ്ഥാപനങ്ങളുടേതായ രീതിയിൽ കൈകോർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുമ്പോൾ എവിടെ വെച്ചായിരിക്കും എവിടെയാണ് നമ്മൾ ഇടപെടേണ്ടി വരുന്നത്? ഒരു ഉദാഹരണം കൂടി, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം കൂടി ചൂണ്ടിക്കാണിക്കണമെന്ന് തോന്നുന്നു. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്, പശ്ചിമഘട്ടം. ഈ പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയാം കാലാവസ്ഥാ വ്യതിയാനം, കേരളം എത്രത്തോളം വരൾച്ചയുടെ, കഴിഞ്ഞ ഒക്ടോബറിൽ തുലാവർഷം തിമർത്തു പെയ്യേണ്ട സമയത്ത് കേരളത്തിലെ 14 ജില്ലകളും വരൾച്ച ബാധിതമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു സമയമാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ 150 വർഷത്തെ എടുത്താൽ തന്നെ ഏറ്റവും കുറഞ്ഞ മഴ കിട്ടിയ ഒരു വർഷമായിരുന്നു. 64% മഴയാണ് കുറഞ്ഞിട്ടുള്ളത്. അപ്പൊ കേരളത്തിന്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്കുള്ള ഒരു കിഴക്ക് ഭാഗത്ത് കോട്ട പോലെ കിടക്കുന്ന പശ്ചിമഘട്ടം സംരക്ഷിക്കുക എന്നത് കേരളത്തിന്റെ കാലാവസ്ഥയെ നിയന്ത്രിക്കുകയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ബാധിക്കുകയും അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും താല്പര്യമുണ്ടാകേണ്ട ഒരു വിഷയവുമാണിത്. പക്ഷെ ആ പശ്ചിമഘട്ടത്തിന്റെ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിറങ്ങിയ സമയത്ത് 2013 നമുക്കറിയാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും LDF ഉൾപ്പെടെ സകല രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിൽക്കുകയും കത്തോലിക്ക സഭയുടെ ഒരു വിഭാഗത്തോടൊപ്പം കൈകോർത്ത് പിടിക്കുകയും ചെയ്തുകൊണ്ട് ആ റിപ്പോർട്ടിനെ എങ്ങനെ അട്ടിമറിച്ചു എന്ന് നമുക്കറിയാം. അന്ന് ഈ രാഷ്ട്രീയ പാർട്ടികൾ മലയോര കർഷകരെ മുൻപിൽ നിർത്തി ഇത് മലയോര കർഷകരെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അട്ടിമറിച്ചിരുന്നത്. എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭയ്ക്ക് പശ്ചിമഘട്ട സംരക്ഷണം അട്ടിമറിക്കാൻ ഇത്രമാത്രം താല്പര്യം എന്നത് വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എത്ര ഭൂമിയാണ് അവരുടെ കൈകളിലുള്ളത്? എത്ര ക്വാറികളാണ് അവരുടെ ബിനാമികളുടെ കയ്യിലുള്ളത്? ഇത് ഞാൻ ഏതെങ്കിലും ഒരു മതത്തെ പ്രത്യേകമായി എടുത്ത് കുറ്റം പറയുന്നതല്ല, പക്ഷെ യാഥാർത്ഥ്യം അത് തന്നെയാണ്. പക്ഷെ ഒരു അന്ന് നമുക്ക് വളരെ അത്ഭുതം തോന്നും, സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യത്തിനു വേണ്ടി ഇടതുകക്ഷികൾ കൂടി കത്തോലിക്ക സഭയോടൊപ്പം കൈ ചേർത്ത് ഇതിനെ അട്ടിമറിക്കുകയും രാഷ്ട്രീയമായ മുതലെടുപ്പെടുക്കുകയും കോൺഗ്രസിന്റെ സീനിയർ നേതാവായ PT തോമസിന്റെ ടിക്കറ്റ് കിട്ടാതിരിക്കുകയും സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുകയും ചെയ്ത കാര്യം നമുക്കറിയാം. അപ്പൊ അത്തരത്തിൽ
എല്ലാ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മതസംഘടനകളും ഒരു പ്രത്യേകമായ കേരളത്തെ വളരെ നിർണായകമായി വളരെ പ്രധാനപ്പെട്ട് ബാധിക്കുന്ന ഒരു കാര്യത്തിൽ എതിരെ നിൽക്കുമ്പോൾ മാധ്യമങ്ങൾ പലപ്പോഴും അതിനെതിരെ, എനിക്കറിയാം പല മാധ്യമങ്ങളിലും അതിനെതിരെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട് പി ടി തോമസിന്റെ ഒരു നീണ്ട ഇന്റർവ്യൂ. ഞാനന്ന് ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞിട്ട് ഡൽഹിയിൽ ഇറങ്ങുന്ന മാഗസിന്റെ സൗത്ത് ഇന്ത്യ സീനിയർ സ്പെഷ്യൽ കറസ്പോണ്ട് ആയിരുന്നു. അപ്പോൾ ഹൈദരാബാദായിരുന്നു, ഹൈദരാബാദിൽ നിന്ന് പി ടി തോമസിനെ വിളിച്ച് വളരെ, അപ്പൊ പി ടി തോമസ് പറയുന്നുണ്ട് ഞാൻ പശ്ചിമഘട്ടം സംരക്ഷിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ആണ് എനിക്ക് സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെട്ടത്, അത് എന്റെ പാർട്ടിയും എന്റെ മത സംഘടനകളും എല്ലാം ഇതിനെ എതിർക്കുന്നു. അപ്പൊ അവർ മലയോര ചെറുകിട മലയോര കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇങ്ങനെ മിസ്ലെഡ് ആയിട്ടുള്ള വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ജനതയുടെ ജനതയാണ് ഇത് അട്ടിമറിക്കപ്പെടുന്നത്. അത്തരം ഘട്ടങ്ങളിൽ മാധ്യമങ്ങൾക്ക് മാത്രം എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം മാധ്യമങ്ങൾ എന്ന് പറയുന്നത് വളരെ പരിമിതമായ സ്വാതന്ത്ര്യമുള്ള റിപ്പോർട്ടർമാർക്ക് വളരെ പരിമിതമായ സ്വാതന്ത്ര്യം മാത്രമുള്ള ഒരു സ്ഥാപനമാണ്. അതിൽ നമ്മൾ ഒരു റിപ്പോർട്ട് ചെയ്താൽ പോലും ആ റിപ്പോർട്ട് കൃത്യമായി വരണമെന്ന് പോലും ഇല്ല. അതിൻ്റെ സ്ഥാപനത്തിൻ്റെ മുകളിലിരിക്കുന്നവർക്കും ഉണ്ടാവാം നിക്ഷിപ്ത താല്പര്യങ്ങൾ. അതുകൊണ്ട് എല്ലാം മാധ്യമങ്ങൾക്ക് വിടാതെ മാധ്യമങ്ങളുടെ മതപ്രീണനം എന്നത് ചർച്ച ചെയ്യുമ്പോൾ തന്നെ ജനങ്ങൾ എന്ന രീതിയിൽ എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഇത്രയും വളരെ സീരിയസ് ആയി യുക്തിവാദികൾ എന്ന നിലയിൽ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ളത് ഇവിടെ നിന്ന് ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞ് സ്വാനിപ്പിക്കുന്നു. അടുത്തതായിട്ട് അഡ്വക്കേറ്റ് ടി പി രമേശ്. ടി പി രമേശ് ഫൈനാൻസ് സൊസൈറ്റിയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയന്റെ ജില്ലാ പ്രസിഡന്റുമാണ്. ഇന്നീ ചർച്ച എനിക്ക് വിളിച്ച ഇതിൻ്റെ യുക്തിവാദ ചാർവാകത്തിൻ്റെ ഭാരവാഹികൾ ജോർജ് അടക്കമുള്ള എല്ലാവരോടും ആദ്യമായി നന്ദി പറയുന്നു. മാധ്യമങ്ങളും അതിൻ്റെ മതപ്രീണനത്തെക്കുറിച്ചുള്ള ഈ ചർച്ച അതൊരു പുതിയൊരു കാര്യവുമല്ല. മാധ്യമങ്ങളുടെ സ്വഭാവത്തിലും രൂപത്തിലുമെല്ലാം ഈ കാലത്തിനനുസരിച്ച് മാറ്റമുണ്ടായെന്ന് മാത്രമേ ഉള്ളൂ. മറിച്ച് ഒരുപക്ഷെ ഇന്ന് ഒരു 50 വയസ്സുള്ള ആൾ കാലത്തെ പത്രം വായിക്കുന്നുണ്ടെങ്കിൽ ഒരു 25 വയസ്സുള്ള കുട്ടി പത്രം വായിക്കുന്നുണ്ടോ സംശയമുണ്ട്. അല്ലെങ്കിൽ 20 വയസ്സുള്ള ഒരു സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടി ഏതെങ്കിലും മാധ്യമം ഒരുപക്ഷെ അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ കൂടെ ഡാറ്റ ഉണ്ടെങ്കിൽ അവർ ഓൺലൈനിൽ എന്തെങ്കിലും വായിക്കുന്നുണ്ടാവും, ഫേസ്ബുക്കിൽ വായിക്കുന്നുണ്ടാവും, ട്വിറ്ററിൽ വായിക്കുന്നുണ്ടാവും. ആ തരത്തിൽ വായനയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മീഡിയത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. പ്രിൻ്റ് മീഡിയ നമ്മളെ സംസാരിക്കുമ്പോൾ പ്രിൻ്റ് മീഡിയയെക്കുറിച്ചാണ്. ഇപ്പോൾ പി എസ് എൻ ഒക്കെ വിഷ്വൽ മീഡിയയിൽ നിരന്തരമായി ഇടപെടുന്ന ആൾക്കാർ നിൽക്കുന്ന ആൾക്കാരാണ്. ഇന്ന് പ്രിൻ്റ് മീഡിയയ്ക്ക് അപ്പുറം വിഷ്വൽ മീഡിയയുടെ ഇമ്പാക്റ്റ് നമ്മുടെ സോഷ്യൽ ലൈഫിൽ വലിയ തരത്തിലുണ്ട്, തീർച്ചയായിട്ടും. അത് ഏറ്റവും കൂടുതൽ നന്നായി മനസ്സിലാക്കിയ ഇന്ത്യയിലെ ഏറ്റവും പുതിയ ഭരണാധികാരിയാണ് നരേന്ദ്രമോദി. നരേന്ദ്രമോദി കയറിയിട്ട് 3 വർഷമാകാൻ പോകുന്നു. ഏറ്റവും കൂടുതൽ പണം നരേന്ദ്രമോദി ഗവൺമെൻറ് പി ആർ ഡിക്ക് വേണ്ടി 450 കോടി രൂപയ നരേന്ദ്രമോദി വിവിധ ആംഗിളിൽ നിൽക്കുന്ന വിവിധ തലങ്ങളിൽ നിൽക്കുന്ന ഫോട്ടോ അടക്കം പി ആർ ഡി ഡിപ്പാർട്ട്മെൻറ്റ് വിഷ്വൽ മീഡിയയിലാണെങ്കിലും പ്രിൻറ്റ് മീഡിയയിലാണെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബെനിഫിറ്റ് കൃത്യമായും ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ സംസാരിച്ച ആളുകളെല്ലാം വളരെ കൃത്യമായി പറഞ്ഞു, റിലയൻസിൻ്റെ അംബാനി ഒക്കെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എക്കണോമിക് സ്വഭാവമല്ല, അല്ലെങ്കിൽ 24 മണിക്കൂറും പ്രക്ഷേപണം ചെയ്യുന്ന വാർത്താ ചാനലുകൾ, ബിസിനസ് ചാനലുകൾ എല്ലാം തന്നെ കൺട്രോൾ ചെയ്യും. CNBC പോലത്തുള്ള കമ്പനികൾ നഷ്ടത്തിലാണെങ്കിൽ പോലും വളരെ കൃത്യമായും കൺട്രോൾ ചെയ്യുന്നത് റിലയൻസിൻ്റെ മുതലാളിയായിട്ടുള്ള അംബാനിയാണ്. അതതിൻ്റെ റീജിയണൽ സ്വഭാവത്തിൽ ഇപ്പോൾ കേരളത്തിലെല്ലാം നോക്കുമ്പോൾ ഏഷ്യാനെറ്റ് പോലുള്ള മാധ്യമങ്ങൾ, നമുക്കറിയാം ഏഷ്യാനെറ്റിൻ്റെ മുതലാളിയായിട്ടുള്ള ആൾ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം തെക്കേ ഇന്ത്യയിൽ നിന്ന് BJP സഹായത്തോടു കൂടി MP ആയിട്ടുള്ള ആളാണ്. അപ്പം കേരളത്തിൽ ഒരുപക്ഷെ ആ ഒരു പ്രത്യക്ഷമായും BJP ഒരു അടുപ്പം കാണിക്കുന്ന സ്വഭാവമല്ല ഏഷ്യാനെറ്റ് കാണിക്കുന്നത്. പക്ഷെ മറ്റ് തരത്തിൽ മാധ്യമങ്ങൾ വളരെ കൃത്യമായും അതിൻ്റെ രാഷ്ട്രീയ മേലാളന്മാർക്ക് അല്ലെങ്കിൽ മുതലാളിത്ത അവരുടെ താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ എല്ലാ കാലത്തും, അതിപ്പോൾ ഇന്ത്യയിൽ നിന്നല്ല വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ പോലും എല്ലാ കാലത്തും മീഡിയ ഇമ്പീരിയലിസം,
വളരെ കൃത്യമായി ഉണ്ട്. നമുക്കറിയാം വാർത്തകൾ കൃത്യമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന വാർത്തകളൊന്നുമല്ല നമ്മൾ കേൾക്കുന്നതും വായിക്കുന്നതും അറിയുന്നതും. അതുകൊണ്ടും ഈ ഇതിൻ്റെ ഇടയിൽ ഈ ഉൽപ്പാദിക്കപ്പെടുന്ന വാർത്തകൾ വിതരണം ചെയ്യപ്പെടുന്ന വാർത്തകൾക്കിടയിൽ സത്യം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ശേഷി വായനക്കാരനും കാഴ്ചക്കാരനും അല്ലെങ്കിൽ ഇത് കാണുന്നവർക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വലിയൊരു എന്താ പറയുക ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ മാധ്യമങ്ങൾക്കും അതിനകത്ത് അതിൻ്റെ ഒന്നിൻ്റെയും പേരെന്നെടുത്ത് പറയുന്നില്ല. മാധ്യമമാണെങ്കിലും ദീപികയാണെങ്കിലും കൈരളിയാണെങ്കിലും ദേശാഭിമാനിയാണെങ്കിലും ജനയുവാണെങ്കിലും ഓരോന്നിനും അത് അത് സംഘടിക്കപ്പെട്ടുള്ള ആളുകളുടെ രാഷ്ട്രീയവും അവരുടെ മറ്റു താല്പര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് കൃത്യമായി നിശ്ചയമായിട്ടുണ്ട്. ആ താല്പര്യങ്ങളെ പൊതു താല്പര്യങ്ങളോട് മുകളിൽ വയ്ക്കുന്നുണ്ടോ അതിനെ പിന്നോക്കം പിടിച്ച് വലിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പം നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒരു ദിവസം കാലത്ത് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ പത്രങ്ങൾ വായിച്ചാൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ചാനലിൽ കണ്ടാൽ മാത്രമേ ഏതാണ് ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് ആളുകളുടെ കൃത്യാന്തര ബാഹുല്യത്തിനിടയ്ക്ക് ഇത്തരം നാല് പത്രം വായിക്കാനും അല്ലെങ്കിൽ നാല് ചാനൽ കാണാനുള്ള നേരം ആൾക്കാർക്കില്ല. ഇതിനിടയിൽ കൂടെ തിരിച്ചറിയാന്നുള്ളത് ഏതാണ് ശരി ഏത് തെറ്റെന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു ശേഷി നമുക്ക് വായനക്കാരനും കേൾവിക്കാരനും ഉണ്ട് ഉണ്ടാവേണ്ടതുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പറയുമ്പോൾ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായ ചില കാര്യങ്ങൾ പറയാം. നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിൽ നമ്മളെല്ലാം പറയുന്നുണ്ട് ഭരണഘടനയിൽ സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക് എന്നുള്ളത്. സോഷ്യലിസ്റ്റ് സെക്യുലർ റിപ്പബ്ലിക് എന്നുള്ള വാക്ക് തന്നെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കയറ്റി വയ്ക്കുന്നത് 1977-ലാണ്. അത് അതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം 60-കളുടെ അവസാനം സംഘടനാ കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വമാകെ ഇന്ദിരാഗാന്ധിക്ക് കിട്ടുകയും ഇന്ദിരാഗാന്ധി പ്രിപീപ്പേഴ്സ് അടക്കമുള്ള ബാങ്ക് ദേശസാൽക്കരണം അടക്കമുള്ള പുരോഗമന സ്വഭാവമുള്ള കാര്യങ്ങൾ ചെയ്തുപോയി. അവർ ഇന്ത്യൻ ജനസാമാന്യത്തിൻ്റെ താല്പര്യങ്ങളെയും അവരുടെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും പൂർത്തീകരിക്കാൻ പോകുന്നൊരു തോന്നലുണ്ടാക്കി വളരെ കൃത്യമായും അതിനെ ഒരു ഭരണഘടനാപരമായൊരു അടിസ്ഥാനം കൊടുക്കുന്നൊരു വലിയൊരു എന്താ നീക്കമായിരുന്നു ആ ഈ പറഞ്ഞ പോലെ തന്നെ സെക്കുലർ അല്ലെങ്കിൽ ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ റിപ്പബ്ലിക് എന്നുള്ള വാക്കുകളും ചേർത്ത്. പക്ഷെ അത് കഴിഞ്ഞാൽ നമുക്കറിയാം അത് കഴിഞ്ഞ് 75 ആയപ്പോഴത്തേക്കും വളരെ കൃത്യമായും ഇന്ദിരാഗാന്ധി അവരുടെ സ്വഭാവം എടുത്ത് പുറത്തേക്ക് വിട്ടു. അടിയന്തരാവസ്ഥ വരുന്നു. 18 മാസം ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ എല്ലാ രാഷ്ട്രീയ അവകാശങ്ങളെയും അവർ കയ്യിലെടുക്കുകയും ചെയ്തു. അപ്പോൾ ഭരണാധികാരി അവരുടെ ആവശ്യമുള്ള സമയത്തെല്ലാം ഭരണഘടന അടക്കമുള്ള കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിനെ അത് അതത് കാലങ്ങളിലുള്ള ജാതി മത പ്രസ്ഥാനങ്ങളുടെയും താല്പര്യങ്ങളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഭരണാധികാരി. അതിനകത്ത് രണ്ടും അങ്ങോട്ടും കൂടി ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതിനകത്ത് മതത്തെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. മതം വളരുന്നത് രാഷ്ട്രീയത്തിൻ്റെയും കൂടി തണലിൽ തന്നെയാണ്. അപ്പം അതിനെ ഏതിനെ പോസിറ്റീവായി എടുക്കാൻ പറ്റുമ്പോൾ ഇപ്പം നമുക്കറിയാം SNDP പോലത്തെ മൂവ്മെൻറ്റ് ഉപാരാശാനും ഡോക്ടർ പൽപ്പുവും പോലുള്ള ആളുകൾ നയിച്ച SNDP ഏറ്റവും പ്രോഗ്രസീവായൊരു മൂവ്മെൻ്റ് ആയിരുന്നു. ആ സാധനം ഇന്ന് ഏറ്റവും വലിയ റിയാക്ഷണറി മൂവ്മെൻ്റ് ആയിട്ട് ഇത്രയും ഈ കാലത്ത് നമുക്കറിയാം അതിൻ്റെ പേരുകളിലേക്കും പോകേണ്ട ആവശ്യമില്ല. ഏറ്റവും വലിയ റിയാക്ഷണറി മൂവ്മെൻറ്റായി SNDP മാറി. അതുതന്നെയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കാര്യമെടുത്താലും അതിനകത്ത് പ്രോഗ്രസീവ് എലമെൻ്റ് എല്ലാം പോവുകയും മറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന എല്ലാത്തരം പിന്തിരിപ്പൻ വാസനകളെയും കേറ്റെറിയുന്നൊരു സംവിധാനമായി നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാധ്യമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഫോർത്ത് എസ്റ്റേറ്റ് മാത്രമായി ഒരു സേക്രഡായിട്ട് അല്ലെങ്കിൽ വളരെ പവിത്രമായി നിൽക്കണം എന്ന് പറയാൻ കഴിയില്ല. അത് ജുഡീഷ്യറി ആണെങ്കിലും പരമേന ജുഡീഷ്യറിയാണ് നമ്മുടെ വ്യവസ്ഥയിൽ കുറച്ചും കൂടി എന്താ പറയുക ഒരു മെച്ചപ്പെട്ട അവസ്ഥയുള്ളത്. അതിപ്പോൾ കർണൻ പോലുള്ള ആളുകൾ മറ്റേ വാർത്താ സമ്മേളനം വഴിയും അതുപോലെ പത്രമാധ്യമങ്ങളിൽ കൂടെ പുറത്തേക്ക് വന്നപ്പോൾ ഇന്ന് സുപ്രീം കോടതിയിലുള്ള 8 വരുന്ന സുപ്രീം കോടതി അഭിഭാഷകരും അതുപോലെ തന്നെ ജഡ്ജിമാരും അതുപോലെ റിട്ടയർ ചെയ്ത ആൾക്കാരടക്കം അവരടക്കം 1, 2, 3 ആയിട്ട് പറയുന്നുണ്ട് അവരെല്ലാം ഇന്നലെ അഴിമതി ചെയ്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വളരെ എന്താ പറയുക ആർക്കും തടുക്കാനാവാത്ത രീതിയിലുള്ള ഒരു ബോംബാണ് പൊട്ടിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഒരു സുപ്രീം ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ഈടെ ഭാഗത്ത് പ്രശകണ്ടായാൽ അത് തിരുത്തണമെങ്കിൽ ഇന്ത്യ രാജ്യത്തുള്ള സംവിധാനം വളരെ എന്താ പറയുക വളരെ പെട്ടെന്ന് ഒരാളെടുത്ത് മാറ്റാൻ കഴിയില്ല. രാമസ്വാമിയുടെ ഇംപീച്ച്മെൻ്റ് എല്ലാം നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്. ചരിത്രം അറിയാവുന്നവർക്കറിയാം അത് ദീർഘമായ ചർച്ചയെല്ലാം പാർലമെൻറ്റ് നടന്നു. അവസാനം കോൺഗ്രസ് പിന്മാറി അവസാനം ഇംപീച്ച്മെൻ്റ് നടപടിയിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ കാലാവധി ആ തരത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെ
ഇത് ഒരു ഈ സംവിധാനത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച ഒരു മെക്കാനിസം ഇന്നത് വേറെ തരത്തിൽ പറഞ്ഞാൽ ആർക്കും കൊട്ടയിലും മറ്റെന്താ പറയുക എവിടെയും കൊള്ളൂലാത്ത തരത്തിലേക്ക് സംഘം മാറിയിരിക്കുകയാണ്. ഇത് ഈ വരുന്ന 30-ാം തീയതി വരെ ജസ്റ്റിസ് കർണനെ നമ്മുടെ വ്യവസ്ഥിതി ചോന്നേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ ഒരു വർഷം അദ്ദേഹത്തെ പിടിക്കാനകത്തിട്ടായിരിക്കും. പക്ഷേ അദ്ദേഹം പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഭാഗമായി ഒട്ടേറെ അഴിമതി നടക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ പിന്നിൽ കുറേ വാസ്തവമുണ്ട്. ഇതിപ്പോൾ ഞാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നമുക്കറിയാം, ഇപ്പം കേരളത്തിൽ ജഡ്ജിമാരെ തെരഞ്ഞെടുക്കുന്നത് നമുക്കറിയാം, ഹൈക്കോടതി ഒഴിച്ച് ഹൈക്കോടതി മുതൽ മേപ്പോട്ട് മുഴുവൻ ജഡ്ജിമാരും തെരഞ്ഞെടുക്കുന്ന കൊളീജിയമാണ്. കൊളീജിയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും പ്രധാനപ്പെട്ട ജഡ്ജിമാരിൽ നിന്ന് ചേർന്ന് ആലോചിച്ചെടുക്കുന്ന തീരുമാനമാണ്. മനുഷ്യനാണ് തീരുമാനം എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ പോരായകൾ പശുകൾ പറ്റാം. ഈ പശുകളും പോരായകളും പറ്റുമ്പോൾ സംഭവിക്കുന്നത് ഇതിൻ്റെ ഗുണഭോക്താക്കളായി വരുന്ന ആൾക്കാർ ഈ തീരുമാനമെടുക്കുന്ന ജഡ്ജിമാരുടെയും ബന്ധപ്പെട്ടവരുടെയും ബന്ധുക്കളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവർക്ക് പരിചയമുള്ള ആളുകളായി മാറുന്നു, മറിച്ച് അല്ലാത്ത ആളുകൾ വരുന്നില്ല എന്നുള്ള വിമർശനം അവിടെ പൊതു വിമർശനം നിലനിൽക്കുന്നുണ്ട്. എക്സെപ്ഷനായി വല്ല 10 പേരെ എടുക്കുമ്പോൾ ഒരാൾ സംഭവിക്കുന്നുണ്ട്, മറിച്ച് ബാക്കി വരുന്നത് കൊളീജിയം സംവിധാനത്തിനെതിരായിട്ടുള്ള വലിയൊരു ചർച്ച അഭിഭാഷക സമൂഹത്തിൽ നടക്കുമ്പോൾ തന്നെയാണ് അതിനെ തൊടാൻ പാടില്ല. ഇപ്പം നമ്മൾ നാഷണൽ ജുഡീഷ്യൽ കമ്മീഷൻ്റെ എല്ലാം പുതിയൊരു നിയമം വരികയും ആ നിയമം തന്നെ ശരിയല്ല ജഡ്ജിമാരെ എടുക്കുന്ന തരത്തിൽ സുപ്രീം കോടതി പറഞ്ഞു. അപ്പം ആ തരത്തിൽ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ ഇതാകെ മോശപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഫോർത്ത് സ്റ്റേറ്റ് മാത്രം നന്നായിരിക്കണം എന്നാൽ നന്നായിരിക്കും എന്നുള്ളൊരു നമ്മളുടെ അമിത പ്രതീക്ഷയാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്കെല്ലാം കാര്യത്തിൽ. മറിച്ച് നമുക്കറിയാം ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ചാനൽ റിപ്പബ്ലിക് എന്ന ചാനൽ, റിപ്പബ്ലിക് എന്ന ചാനൽ ഇറങ്ങുമ്പോൾ അതിനെ ഫണ്ട് ചെയ്യുന്നത് വളരെ കൃത്യമാക്കി ഇന്ത്യയിലെ ഇന്ത്യയിലെയും വിദേശത്തുമുള്ള സംഘപരിവാർ ശക്തികളാണ് മറ്റേ അർണബ് ഗോസ്വാമിക്ക് വേണ്ടി പണം മുടക്കുന്നത്. അർണബ് ഗോസ്വാമി ആരാണെന്ന് അന്വേഷിച്ച് അറിയാൻ കഴിയും, അദ്ദേഹം ആസാമിൽ നിന്നുള്ള ബി ജെ പി ഉള്ള നേതാവിൻ്റെ മകനാണ്. എന്നാൽ ഇന്ന് 24 മണിക്കൂർ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള ചാനലായിരുന്നു ടൈംസ് നൗ. ടൈംസ് നൗവിൻ്റെ ലീഡ് അവിടുത്തെ മുതലാളിമാരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ വ്യത്യാസമാണ് പുതിയൊരു ചാനലിലേക്ക് വഴിതിരിച്ചത്. ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ചാനലിൻ്റെ താല്പര്യം അതിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ ബിസിനസ് താല്പര്യങ്ങളുടെ ഒപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതിനകത്ത് കാലാകാലങ്ങളിൽ അവർ അവരുടെ മതപരമായ താല്പര്യങ്ങളെ അവർ കൊണ്ടുനടക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഒരു 25 കൊല്ലം മുമ്പ് പൊങ്കാല എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. ഇന്ന് തിരുവനന്തപുരം ജില്ലയിലുള്ള നെടുമ്പങ്ങാട് ഏരിയയിലുള്ള തമിഴ് ബോർഡറോട് ചേർന്നിരിക്കുന്ന ഏരിയകളിലാണ് പൊങ്കാലയെല്ലാം ആഘോഷിക്കുക. ഇന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്ന അങ്ങനെ എടുത്തു പറയുന്ന അറിയുന്നതുകൊണ്ട് പറയാം, ഇന്ന് പൊങ്കാല വന്ന് കാസർഗോഡ് വരെ പൊങ്കാലയായി. അപ്പം തിരുവനന്തപുരം ജില്ലയിൽ തമിഴിൽ ഒരു സംസ്കാരമുള്ള ഹിന്ദുക്കളുടെ ഇടയിലുള്ള ഒരു ആചാരമായിരുന്നു പൊങ്കാല. ആ സാധനം വന്നിട്ട് ഇന്ന് കാസർഗോഡ് ജില്ല വരെ പൊങ്കാല ആഘോഷിക്കുന്നതിലേക്ക് എത്തി. ഇപ്പം മതത്തിനകത്തൊരു സൗകര്യമുള്ള വെച്ചാൽ ഒന്നും ചോദ്യങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, കേവലമായും വിശ്വസിച്ചാൽ മതി. ഏതാണ് ശരിയാണ് തെറ്റെന്നറിയാം, മുകളിൽ നിന്ന് തീരുമാനം എടുത്തു അതുകൊണ്ട് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യും. അതേ ഇത് തന്നെയാണ് ആനയെ, ഇപ്പം ആനയെക്കുറിച്ചുള്ള ഇന്നലിപ്പിനെ കുറിച്ചെല്ലാം പറയണ്ടായി. എറണാകുളത്ത് തൃശ്ശൂരാണ്, തൃശ്ശൂരാണ് നമുക്കറിയാം, തൃശ്ശൂരാണ് ഏറ്റവും കൂടുതൽ ആനപ്രേമികളുള്ളത്. തൃശ്ശൂർ പൂരത്തിന് മുമ്പ് വളരെ പ്രശസ്തമായിട്ടുള്ള പൂരമായിരുന്നു ആറാട്ടുപുഴ പൂരം. ശക്തൻ തമ്പുരാനാണ് ആറാട്ടുപുഴ പൂരത്തിന് അനുസൃതമായി, ആറാട്ടുപുഴയിൽ 110 ആനകളുണ്ട്, അതിനെ കുറച്ച് മെച്ചപ്പെട്ടൊരു പൂരം സംഘടിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം ചേർന്ന് അതിൻ്റെ ഉള്ള ചുറ്റുവളത്തേക്കങ്ങാട് മൈതാനിയിൽ ആദ്യമായിട്ട് അദ്ദേഹമാണ് ആ വളർത്തിക്കൊണ്ടിരുന്നത്. തൃശ്ശൂർ ചുറ്റുവട്ടമുള്ള അഹിന്ദുക്കളായ ആൾക്കാരാണ് വളരെ കൃത്യമായും ഈ തൃശ്ശൂർ പൂരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. തൃശ്ശൂർ പൂരം ഇന്നത്തെ ഉള്ള രീതിയിൽ നടന്നു പോകേണ്ടത് തൃശ്ശൂരുള്ള ഹിന്ദുക്കളെക്കാളും കൂടുതൽ ആവശ്യം അതിന് ചുറ്റുവട്ടമുള്ള മറ്റ് കച്ചവടക്കാരായിട്ടുള്ള ആൾക്കാരായിരിക്കും. ഞാൻ പറഞ്ഞു ആറാട്ടുപുഴ പൂരം കീഴ്പോട്ട് പോയി, അവിടെ 104 എഴുന്നള്ളിപ്പൊക്കെയുണ്ട്, പക്ഷേ പണ്ടുണ്ടായിരുന്ന മഹിമയും കാര്യങ്ങളും നിന്നില്ല. അപ്പോൾ ഇതൊരു ആചാരത്തിൻ്റെ ഒന്നും ആചാരങ്ങൾ മറ്റേ ഇമ്മെമ്മോറിയലായ കാലം മുതൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നത് ഞാൻ അടിസ്ഥാനമില്ല. ഇപ്പം ആനപിടുത്തം കേരളത്തിൽ നിരോധിച്ചിരിക്കുകയാണ്, പുറമേ നിന്ന് വരുന്ന ആനകളാണ്. ഇവിടെ ഉള്ള ആനകളെല്ലാം തന്നെ വിദേശികളെ ആന, ബീഹാറിൽ നിന്ന് മറ്റ് രാജ്യ സംസ്ഥാനങ്ങളിൽ കൊണ്ട് ഈ ആനകൾ ചത്തൊടുങ്ങി പോയാൽ ദൈവത്തിൻ്റെ ഈ ഉത്സവം കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുന്നുള്ളതും കൂടി ഈ ആചാരത്തിനെ കുറിച്ചെല്ലാം പറയുന്ന ആൾക്കാർ ചിന്തിക്കുക. അതുപോലെ കൊല്ലത്തുണ്ടായ മറ്റേ വെടിക്കെട്ട് ദുരന്തം വളരെ കൃത്യമായും ഗാംബ്ലിംഗ് ആണ്.
അതിനകത്ത് പണം വെച്ചുള്ള വലിയ അഭ്യാസമാണ് നടക്കുന്നത്. അതിനകത്ത് നിയമം വന്നു, ഈ നിയമത്തെ എല്ലാം ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി കാലക്കേടിന് അതായത് പ്രദേശങ്ങളിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ, രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായും അവർ സഹായിച്ചുകൊണ്ടിരിക്കണം. അതിനകത്തിപ്പോൾ ആരെ ഏതാണ് രാഷ്ട്രീയ പാർട്ടി ആ പ്രദേശം ഭരിക്കണത് അവർ സഹായിക്കും. അതിപ്പോൾ ബി ജെ പി ആണെങ്കിലും അത് കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും എല്ലാവരും അതിൻ്റെ താരതമ്യേന ഏറ്റക്കുറച്ചിന് മാത്രം വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ തരത്തിൽ കാട്ടാന പരിപാലന നിയമങ്ങളിലും വളരെ കൃത്യമായിട്ടുണ്ട്. നമുക്കറിയാം ഇന്നിപ്പോൾ കുറേ റെസ്ട്രിക്ഷൻസെല്ലാം വന്നു എങ്കിൽ പോലും ആ തരത്തിൽ ഇത്തരം ആചാരങ്ങൾ ഒരു 10, 30, 50 കൊല്ലം മുമ്പ് ഇല്ലായിരുന്ന കാര്യം ഇപ്പോൾ വീണ്ടും കടന്നു വരികയാണ്. ഇപ്പോൾ നമ്മൾ ഈ മുസ്ലിം സ്ത്രീകളുടെ അല്ലെങ്കിൽ ആളുകളുടെ പർദ്ധയെക്കുറിച്ച് പറയുന്നു. 25 കൊല്ലം മുമ്പ് ആരാ പർദ്ധയിട്ടിരുന്നു? ഗൾഫിലെ മണി ഇന്ത്യയിൽ വരാൻ തുടങ്ങി വളരെ കൃത്യമായും അറബി വൽക്കരണം നടക്കണം. അത് മുസ്ലിം വിശ്വാസമായിട്ട് യാതൊരു ബന്ധവുമില്ല. മുസ്ലിം വിശ്വാസമായിട്ട് ബന്ധമില്ലാത്തൊരു പർദ്ദ, അപ്പോൾ ഗൾഫിലെല്ലാം പോയി പണം ഉണ്ടാക്കി അതിന് പൈസ ഉണ്ടാക്കി വരുന്ന ആൾക്കാർ അവിടെയുള്ള സ്ത്രീകളൊക്കെ ഈ വേഷം ധരിക്കുന്നു. അവിടെയുള്ള സ്ത്രീകൾ അത്രയും ചൂടുള്ള ഈ പ്രദേശത്ത് കാറ്റുള്ള അല്ലെങ്കിൽ മണൽക്കാറ്റുള്ള ഏരിയയിൽ ആ വേഷം അവിടെ ആവശ്യമാണ്. കേരളം പോലെ ചൂടുള്ള ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇന്ത്യയിൽ ട്രോപ്പിക്കൽ കൺട്രിയിൽ പർദ്ദ ആവശ്യമില്ല. പക്ഷേ ഇത് വളരെ കൃത്യമായിട്ട് സമ്പത്ത് അല്ലെങ്കിൽ എൻ്റെ അന്നദാതാവ് ഗൾഫിലുള്ള മലയാളി ആയതുകൊണ്ട് ഞാനും നാട്ടിൽ ഇതേ വേഷം ധരിക്കുന്നു. അതുപോലെ ചെറുപ്പക്കാർ മുസ്ലിം ചെറുപ്പക്കാരുടെ ഉണ്ടായിട്ടുള്ള ഭാവവ്യത്യാസങ്ങൾ ഇത് പൊതുസമൂഹത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ പറ്റുള്ളൂ. ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ പണ്ട് വെസ്റ്റിലൊക്കെ ഉണ്ടായ ഈ മുതലാളിത്തം ശക്തി ആർജിക്കുമ്പോൾ ഈ മറ്റേ മതപരമായ ചിഹ്നങ്ങളും അതിൻ്റെതായിട്ടുള്ള കൺസോൾട്ടേഷനും വളരെ കൃത്യമായിട്ട് നടക്കുന്നുള്ളത് വെസ്റ്റിൽ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു വേറെ തരത്തിലുള്ള വകഭേദമാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ മധ്യവർഗം, ഇന്ത്യയിലെ മധ്യവർഗമാണ് ഇത്തരം അമ്പലങ്ങളാണെങ്കിലും പള്ളികളിലാണെങ്കിലും മദ്രസകളിലാണെങ്കിലും ഇത്തരം സാധനങ്ങളുടെ എല്ലാം പിന്നീട് പിന്നിലെല്ലാം അണിനിരക്കുകയും വാശിയോടുകൂടി ഇപ്പം ഞാനിപ്പോൾ ഞാൻ താമസിക്കുന്ന അടപ്പള്ളിയിലാണ്. ഇപ്പോൾ അമ്പലത്തിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. അവിടെ വേറെ കുഴപ്പമൊന്നുമില്ലാത്തൊരു അമ്പലത്തിൻ്റെ ശ്രീകോവില് പൊളിച്ച് അവർ രണ്ടാമത് കൊണ്ടുവന്നു. അന്ന് മുടക്കിയത് 50 ലക്ഷം രൂപ. തൊട്ടപ്പുറത്ത് ഇടപ്പള്ളി പള്ളി പൊളിച്ചു പണിതു. രണ്ട് 10-25 കോടി രൂപ മുടക്കിയാണ് ഇടപ്പള്ളി പണിതു. പള്ളി പൊളിച്ചു പണിതിന് ശേഷം അത് വെഞ്ചരിക്കാൻ വന്ന പിതാവ് എന്താ പറഞ്ഞ, ഇത്ര ആർഭാടം വേണ്ടിയിട്ടില്ല. അത് 25 കോടി മുടക്കി ആ പള്ളി പൊളിച്ചു പണിത് ഇത്രയും കേമായിട്ട് പണിതിട്ടുണ്ട്. ഇത്രയും ആളുകൾ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രയാസപ്പെട്ടാൽ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളിൽ പിന്നോക്കാവസ്ഥയിക്കുന്ന സംസ്ഥാനത്താണെങ്കിൽ അത്തരം കാര്യങ്ങളിൽ സഹായിക്കാൻ പറ്റാവുന്ന സഭ ആ പണം എടുത്തിട്ട് ഒരു തൊട്ടടുത്തുള്ള അവരുടെ എന്താ പറയുക ആശുപത്രിയുണ്ട്, MHA ഹോസ്പിറ്റൽ, അതിന് അപ്പുറത്തുള്ള അവരുടെ സ്കൂളുണ്ട്. ആ സ്കൂളിലേക്ക് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി പണം മുടക്കിയിരുന്നെങ്കിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ വരെ അനുഭവിച്ചേനെ. അതിന് പകരം 25 കോടി രൂപ ഞാൻ അത് ചെയ്തതിന് അവരുടെ സഭയുടെ പൈസയുണ്ട് അല്ലെങ്കിൽ വിശ്വാസികളുടെ പൈസയുണ്ട് അവർ കൊടുത്തു ചെയ്തു മറിച്ച് അതിനെ നിയന്ത്രിക്കേണ്ട അതിൻ്റെ തൊട്ട് മുകളിലിരിക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ പറഞ്ഞത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇത്ര ആർഭാടം വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ആ തരത്തിൽ ആത്മനിന്ദയുള്ള അല്ലെങ്കിൽ ഒരു തരത്തിലും ആത്മാർത്ഥയില്ലാത്ത റിയാക്ഷൻസാണ് ഇത്തരം ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. തീർച്ചയായും അതിനെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ പശ്ചിമഘട്ടത്തിൻ്റെ ഇതുമായി ബന്ധപ്പെടുത്തി ഈ ആളുകളെല്ലാം കുടിയേറ്റ പത്രങ്ങളിലൊക്കെ വന്നാണ് കുരിശ് കൃഷിയെക്കുറിച്ചെല്ലാം. കുരിശ് മുമ്പിൽ പോകുന്നു, പിന്നാലെ 10-15 വർഷം പഴക്കമുള്ള ഫലവൃക്ഷങ്ങളും കയറും മല കയറുന്നു. അതെല്ലാം അവിടെ മറ്റേ ട്രാക്ടറും മറ്റേ പ്രൊക്ലെയിൻ ഉപയോഗിച്ച് കുഴിച്ചു വയ്ക്കുന്നു. ഇപ്പം വരാൻ പോണ ഇപ്പം ഈ പാകിസ്ഥാൻ ഈ മഴ ഇപ്പോൾ മഴ പെയ്യുമ്പോഴും അതുപോലെ തന്നെ മറ്റേ ഡിസംബർ ഒക്ടോബർ മാസം ആകുമ്പോഴത്തേക്കും ആളുകൾ മുകളിലേക്ക് വരുന്ന പറഞ്ഞ കാശ്മീർ അടക്കമുള്ള ആൾക്കാർക്ക് തണുപ്പ് വരുന്നതിന് മുമ്പാണ് അത്ര നൊഞ്ഞു കാട്ടം എന്ന് പറഞ്ഞ പോലെ തന്നെ മഴ വരുന്നതിന് മുമ്പ് പശ്ചിമഘട്ടത്തിൽ വലിയ കുടിയേറ്റം നടക്കും. ഇവിടുന്ന് മറ്റേ വലിയ വലിയ ലോറിക്കാണ് മറ്റേ 10-15 വർഷം ഉള്ള ഫലവൃക്ഷങ്ങൾ, തെങ്ങ്, കവുങ്ങ്, അത്തരം വലിയ വലിയ ഫലവൃക്ഷങ്ങൾ മറ്റേ വണ്ടിക്കകത്ത് കയറ്റി ട്രക്കറിൽ മറ്റേ പ്രൊക്ലെയിം വെച്ച് കുഴിച്ചിടുകയാണ്. കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് ഈ അടുത്ത മൈക്കാൽ കയറിപ്പോരും. അവസാനം റവന്യൂ അധികാരികൾ റിപ്പോർട്ട് കൊടുക്കണം എന്നാണ്. ചെന്ന് പരിശോധിച്ചപ്പോൾ അവിടെ 10 കൊല്ലം പഴക്കമുള്ള കവുങ്ങ് കൊണ്ടു അല്ലെങ്കിൽ അവിടെ തെങ്ങ് കൊണ്ടു എന്ന് 10 കൊല്ലാട്ടാണ് വാർത്ത. 10 കൊല്ലമായി കയ്യേറിയവൻ താമസിക്കുന്നു എന്ന വാർത്തകളല്ല. ആ തരത്തിൽ കയ്യേറ്റത്തെ ലീഗലൈസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഭരണാധികാരികളും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും സർക്കാരും എല്ലാവരും കൂടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ആ തരത്തിൽ ഇതൊരു എന്താ പറയുക ഒരു ഇൻഡസ്ട്രിയാണ്. ഇപ്പം ഞാനീ പറയുമ്പോൾ ഞാനീ എറണാകുളത്തുള്ള നോർത്തിൽ താമസിച്ചിരുന്ന ഒരാളാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മൂമ്മ അവരൊക്കെ ഈ തൊട്ടു മുമ്പിലുള്ള അമ്പലം ഈ പ്രദേശമൊക്കെ ഇതൊരു പാഠമായിരുന്നു പ്രദേശം.
ഈ ടൗൺ ഹാൾ ഇരിക്കുന്ന പ്രദേശം പാടമായിരുന്നെൻ്റെ അമ്മൂമ്മ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റവന്യൂ റെക്കോർഡിൽ അത് എന്താണ് മറ്റേ കരപ്രദേശമായിരിക്കും. ഇപ്പം എറണാകുളം വില്ലേജിൻ്റെ കീഴിലാണ് മാത്യു പിടി സാറോട് ഇരിക്കുന്നത്. എറണാകുളം വില്ലേജിൻ്റെ കീഴിലാണ് ഇവിടെയുള്ള ആളുകളുടെ ഭൂമിയുടെ കരോടയ്ക്കണത്. അപ്പം നമ്മളിപ്പോൾ ഈ ടൗൺ ഹാൾ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ തണ്ടപ്പേർ രജിസ്റ്റർ പോയി നോക്കിയാൽ അവിടെ എന്ത് എഴുതിയുണ്ടാവുക, മറ്റേ ഈ ഭൂമിയുടെ സ്വഭാവം ഇതും കരഭൂമി നീയുണ്ടോ. 60 കൊല്ലം മുമ്പ് പാടമായിരുന്നു, 60 കൊല്ലം മുമ്പ് ഈ ടൗൺ ഹാൾ ഇരിക്കുന്ന സ്ഥലം പാടമായിരുന്നു. അതിപ്പോൾ 60 കൊല്ലം കഴിയുമ്പോഴത്തേക്കും മെറ്റമോർഫിസിസ് ഉണ്ടായിട്ട് പാടം മാറി കരയായതാണ് അല്ല. അപ്പോൾ റവന്യൂ റെക്കോർഡ്സ് വളരെ കാലത്തിന് അനുസൃതമായി തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഇവിടെ തിരുത്താൻ പറ്റില്ല, അത് നമുക്ക് ഹൈറേഞ്ചിൽ തിരുത്താം. നാട്ടിലുള്ള ഇപ്പോൾ എറണാകുളം ജില്ലയിലെ എല്ലാ പാടങ്ങളും നിർത്തി കഴിഞ്ഞു, ഇനി പാടമൊന്നുമില്ല. നമുക്ക് അരിയെല്ലാം ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ വരുമ്പോൾ നമ്മൾ കഴിക്കാം. അപ്പം ആ തരത്തിൽ അത് അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും എല്ലാവരും അവരുടെ കയ്യിലുള്ള ഇത്തരം ഭൂമികളെല്ലാം തന്നെ. ഇപ്പം അതിനകത്ത് പാഡി ഫീൽഡ്, ഞാൻ വിഷയം വിട്ടുപോകും, പാഡി ഫീൽഡ് പ്രൊട്ടക്ഷൻ ആക്ട് എന്താ പറഞ്ഞാൽ ഭൂമി മറ്റേ നെൽവയൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് താമസിക്കാൻ വേണ്ടി 10 സെൻറ് ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 5 സെൻറ് നികത്താന്നുള്ളത്. അതിനും അവർ വിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1 ഏക്കർ മേടിച്ചിട്ട് 10 ആൾ മേടിക്കുക, എന്നിട്ട് ഞാനവിടെ താമസിച്ചു പറയുക, താമസിക്കണമെങ്കിൽ വേറെ വീടില്ലാന്ന് പറയുക, അഫിഡേറ്റ് കൊടുക്കുക. അത്തരം കേസുകൾ കഴിഞ്ഞ ഗവൺമെൻറ് ഇറങ്ങുന്ന സമയത്ത് എറണാകുളം കളക്ടറേറ്റിലുണ്ട് 1500 അപേക്ഷകൾ പാടം നികത്തി 5 സെൻറും 10 സെൻറും വീട് വയ്ക്കാൻ വേണ്ടി അപേക്ഷകൾ കഴിഞ്ഞ ഗവൺമെൻറ് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് അത് റാറ്റിഫൈ ചെയ്യാൻ വേണ്ടി എല്ലാവരും കൊടുക്കാൻ പറഞ്ഞ് കൊടുത്തു. പക്ഷെ അത് ഈ ഗവൺമെൻറ് തീരുമാനം എടുത്തില്ല. എന്താ എടുക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല. പോസിറ്റീവായ തീരുമാനം ഉണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല. പക്ഷേ ഇതിൽ ഭൂമി കേരളം പോലുള്ള സംസ്ഥാനത്ത് ജനസാന്ദ്രത കൂടുതലാണ്, അതിനകത്ത് ഭൂമിയുടെ വിനിയോഗത്തെക്കുറിച്ചെല്ലാം ചർച്ചകൾ ആവശ്യമാണ്. അതിനകത്ത് പ്രൊട്ടക്റ്റ് ചെയ്യണം, പക്ഷെ അതിനകത്ത് പരിമിതികളുണ്ട്. ആ തരത്തിൽ ഇത് പറയുമ്പോൾ ഈ വിഷയമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ മാധ്യമങ്ങളുടെ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കൊരു പ്രിൻ്റ് മീഡിയ എന്ന് 80കളുടെ പകുതിക്കാണ് കൃത്യമായും കേബിൾ ടി വി അടക്കമുള്ള കാര്യങ്ങൾ രംഗത്തേക്ക് വരുന്നത്. കേബിൾ ടി വിക്ക് മുമ്പ് നമുക്കറിയാം ദൂരദർശനമായിരുന്നു എല്ലാ വാർത്തകളും, മറ്റേ വാർത്തകൾ അത് സ്റ്റേറ്റിൻ്റെ വാർത്തയാണ്, സ്റ്റേറ്റ് കൊടുക്കുന്ന വാർത്തയാണ് പുറത്തേക്ക് വരിക. അത് അതിൻ്റെ അറിയാവുന്നൊരു കൃത്യമെന്ന് വെച്ചാൽ ബാബറി മറ്റേ സോറി ബാബറി മസ്ജിദിന് മുമ്പ് 84 സിഖ് കലാപം ഗോൾഡൻ ടെമ്പിൾ ആക്രമണം ഉണ്ടാകുമ്പോൾ നമുക്കറിയാം ഒരു വാർത്തയും പുറത്തേക്ക് വന്നില്ല. അവിടെയെല്ലാം മിലിട്ടറി കയറി ക്ലിയർ ചെയ്തതിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് പത്രക്കാരെ വിളിച്ചുകൊണ്ട് കാണിച്ച വാർത്തകൾ മാത്രമാണ് പുറത്തേക്ക് കിട്ടിയത്. അത് ഈ വാർത്തയുടെ മോണോപ്പൊളിയുടെ പ്രശ്നമാണ്. അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ മാത്രമേ ടി വി ഉള്ളൂ, ബാക്കിയുള്ള വിഷ്വൽ ചാമ്പൻ്റെ പ്രിൻ്റ് മീഡിയയുടെ ആളുകളെ അങ്ങോട്ട് അടുപ്പിച്ചില്ല. ആ വാർത്ത ഗവൺമെൻറ് കൊടുത്ത വാർത്ത മാത്രമാണ്. ഞാൻ 84 എറണാകുളത്ത് സെൻറ്റ് ആൻഡ്രൂസ് കോളേജിൽ വിദ്യാർത്ഥി ആയിരിക്കുന്ന സമയമാണ് ഞങ്ങളൊരു പരിപാടിയുമായി ബന്ധപ്പെടുത്തി കൃഷ്ണകരൻ ഒന്ന് കാണാൻ വേണ്ടി ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കർസേവയ്ക്ക് പോകണമായിരുന്നു പറയണ്ടായി. കർസേവയ്ക്ക് പോകുമ്പോഴും ഡൽഹിയിൽ നിന്നൊക്കെ വിളിയൂരാണ് പോരെന്നും പറഞ്ഞുകൊണ്ട്, കൃഷ്ണകരിട്ട് പോരെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ ഞാൻ ആ കാലം ഓർക്കുന്നുണ്ട്. അപ്പം അന്ന് വാർത്തയെല്ലാം എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്, പിന്നീട് ഞാൻ വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഡൽഹിയിൽ എന്താ പറയുക ചണ്ഡീഗറിൽ ഗോൾഡൻ ടെമ്പിളിൽ കാണാൻ പോയപ്പോൾ ഗോൾഡൻ ടെമ്പിളിൽ ഈ മറ്റേ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ ഇതുമായി ശേഷം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഫോട്ടോഗ്രാഫ് ഒരു ഗ്യാലറിയിൽ വെച്ചിട്ടുണ്ട്. ആ ഗ്യാലറി പോയി കണ്ടാൽ ആ ഗ്യാലറിയിൽ സ്വർണ്ണ താഴെക്കുടവും അതിൻ്റെ ഭിത്തികളും മറ്റേ ഗോൾഡൻ ടെമ്പിൾ ആകെ ബുള്ളറ്റ് കൊണ്ട് മറ്റേ വെടിവെച്ച് തുളയുണ്ടാക്കി, അതുപോലെ തന്നെ ആളുകളുടെ ബോഡിയൊക്കെ ഒരു നീക്കുന്നതിന് ശേഷമാണ് ആളുകളെ കയറ്റിയത്. അപ്പോൾ ഈ തുളയെല്ലാം അവിടെ കിടപ്പുണ്ടായിരുന്നു. ആ ഫോട്ടോ കണ്ടാൽ ഒരു ആത്മാഭിമാനമുള്ള സിഖുകാരൻ ഇന്ത്യക്കെതിരും അവരാ ഗ്യാലറി ആ ഗ്യാലറി കണ്ടറിഞ്ഞ് നമുക്കറിയും. നമ്മൾ ഞാനിവിടുന്ന് തെക്കേന്ത്യയിൽ നിന്ന മനുഷ്യനാണ്, എനിക്കും തോന്നി എന്ത് ഇത്രയും അതായത്. അപ്പം നമ്മൾ ആലോചിക്കണം ബിന്ദ്രംബാല എന്ന് പറഞ്ഞ മനുഷ്യൻ, അതായത് പൊളിറ്റിക്സും റിലീജിയനുമായിട്ടുള്ള ബന്ധം SPCS മറ്റേ അവിടുത്തെ ഈ ഗോൾഡൻ ടെമ്പിൾ നിയന്ത്രിക്കുന്ന സമിതിയുണ്ട്, ആ സമിതിയും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം മോശമാവുകയും മറ്റേ പഞ്ചാബിൻ്റെ രാഷ്ട്രീയ അധികാരം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇന്ദിര ഗാന്ധിയാണ് വളരെ താരതമ്യേന അപ്രധാനമായ ഒരു ഗുരുദാലയിൽ പുരോഹിതനായിരുന്ന ബിന്ദ്രംബാലയെ സേൽസിങ്ങിൻ്റെ സഹായത്തോടുകൂടി വളർത്തിക്കൊണ്ടുവരികയും കാനഡയിൽ നിന്നുള്ള ആളുകളുടെ മറ്റേ എന്താ പറയുക സാമ്പത്തിക സഹായം എല്ലാം ഇവിടെ വന്നിട്ടാണ് അവസാനം പട്ടാളം ഇടപെട്ടാണ് ആ വിഷയം അവസാനിപ്പിക്കുക. പട്ടാളം ഇടപെട്ട് അവസാനിപ്പിക്കേണ്ടി വന്നു പറയുമ്പോൾ തന്നെ എന്ത് സംഭവിച്ചു, ഇന്ത്യ ലോകം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരിയായിട്ടുള്ള ഇന്ദിരാഗാന്ധിയെ രാഷ്ട്രത്തിന് നഷ്ടപ്പെട്ടിട്ട് അവസ്ഥ അതിന് തിരിച്ച് കണക്കും അവർ തീർത്തു. അപ്പം അത് ഈ സൂചി കൊണ്ട് എടുക്കേണ്ടത് തൂമ്പ കൊണ്ട് എടുത്ത തീരുമാന അവസ്ഥയാണ്. അത് പിന്നീട് പിന്നെ സംഭവിച്ചു, പിന്നീട് രാജീവ് ഗാന്ധിയുടെ കാര്യം വരുമ്പോൾ സംഭവിച്ചതാണ്. തമിഴ്നാട്ടിലുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ശ്രീനഗർ വംശീയ പ്രശ്നത്തിൽ നമ്മൾ ഭരണം നമ്മളുടെ ഭരണാധികാരിൽ ഇടപെടുകയും ആ ഇടപെട്ടതിൻ്റെ
ഇടപെട്ടതിൻ്റെ തിക്താനുഭവമാണ് രാജീവ് ഗാന്ധി വാദത്തിലേക്ക് എത്തി. അപ്പം അത് തൊട്ടയൽപ്പൊക്കെ അത് അത് തമിഴൻ്റെ വികാരത്തെ ആളിക്കെത്തിക്കാൻ ആളുകളുണ്ടായിരുന്നു. അത് ആ തരത്തിൽ വരികയും അത് ഒരു എന്താ പറയുക ഒരു വളരെ യങ്ങായിട്ടുള്ളൊരു ഭരണാധികാരിയെ നഷ്ടപ്പെടുന്നില്ല. ഇപ്പം എല്ലാ കാലത്തും ഭരണാധികാരികൾ മതവുമായും അത്തരം സംവിധാനങ്ങളുമായി എവിടെയെല്ലാം കോംപ്രമൈസ് ചെയ്യുന്നുണ്ടോ താൽക്കാലിക ലാഭം കിട്ടിയിട്ടുണ്ടാവും. മറിച്ച് കൈ ഇന്നിപ്പോൾ നമ്മൾ നേരിടുന്ന അവസ്ഥ തന്നെയാണ്. ഇന്നിപ്പോൾ ഒരു വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ഓർക്കസ്ട്രേഷൻ മെജോറിറ്റി കമ്മ്യൂണിറ്റിക്കും വേണ്ടിയും സൊസൈറ്റിക്കും വേണ്ടിയുള്ള ഒരു വലിയൊരു മൂവ്മെൻറ്റ് ഇന്ത്യയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ തന്നെ ഇന്ത്യയിൽ ദ്രാവിഡ പ്രസ്ഥാനങ്ങൾക്ക് ഏറ്റവും വലിയ എന്താ പറയുക ശേഷി ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് മറ്റേ തമിഴ്നാട്. തമിഴ്നാട് ഇപ്പം ഇന്നത്തെ അവസ്ഥ എന്താണ്? സിനിമാ താരങ്ങളുടെ പിന്നാലെ പോയി ഏറ്റവും ഡീമോറലൈസ്ഡ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് സിസ്റ്റം ഉള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ താഴെക്കടയുള്ള ആളുകളുടെ ഇടയിൽ കൺവേർഷൻ നടക്കുന്നു. താഴെക്കടയുള്ള ആൾക്കാർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. ചില അവിടെ ജാതിയുണ്ട്, നമുക്ക് പേപ്പറിലൊക്കെ വായിച്ചറിയാം. എന്താ ജാതി ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർ പോലും പരസ്പരം കല്യാണം കഴിക്കുന്നില്ല. ഒരു ജാതി വിട്ട് വേറെ ജാതി വിട്ട് കല്യാണം കഴിച്ചാൽ ആളെ പോയി തട്ടിക്കളയോ അല്ലെങ്കിൽ കൊന്നുകളയോ ചേരുന്നതിലൊക്കെയല്ല വലിയൊരു എന്താ പറയുക ഒരു ആ തരം ജാതി വലിയ വല്ലാണ്ട് ആളുകളെ ഹോണ്ട് ചെയ്യുന്ന ഒരു ഇതിലേക്ക് അതെന്താണ് വീണ്ടും തിരിച്ചു വരികയാണ്. അതിനെ പ്രോഗ്രസീവ് മൂവ്മെൻറ്റിൻ്റെ സെറ്റ് ബാക്ക് ഏതെല്ലാം സൊസൈറ്റിയിൽ എപ്പോഴൊക്കെ ഉണ്ടായിട്ടുണ്ടോ അത് ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ വളരെ കൃത്യമായും തകർത്തിട്ടുണ്ട്. അതിനകത്ത് മീഡിയയുടെ പങ്ക് വളരെ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ ഗുജറാത്ത് കലാപം ഉണ്ടായപ്പോഴാണ്, ഗുജറാത്ത് കലാപം ഉണ്ടായി അത് വളരെ പെട്ടെന്ന് കത്തിക്കേറിയപ്പോൾ വിഷ്വൽ മീഡിയ എനിക്ക് വളരെ കൃത്യമായി രാജീവ് സദ്രദേശാജി ബർക്കാദത്ത് പോലത്തെ ആൾക്കാരൊക്കെ വളരെ കൃത്യമായി ഇടപെടുകയും അവർ അതൊരു എന്താ പറയുക കൂടുതൽ വഷളാവാതിരിക്കാൻ വേണ്ടി അവർ കുറച്ചൊക്കെ ഇടപെട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്കറിയാം അതിനകത്ത് ഗുജറാത്ത് കലാപത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അത് വളരെ കൃത്യമായും എന്താ പറയുക സ്റ്റേറ്റ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ക്രൈമായിരുന്നു, സ്റ്റേറ്റ് ഓർഗനൈസ്ഡ് ക്രൈമാണ്. അവിടെ ആദ്യം കർഷകർ എന്ന് പറഞ്ഞാൽ 10-15 പേര് കൊല്ലപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് ആണ് പെട്ടെന്ന് ഈ വാർത്ത പരക്കുകയും 3000 മുസ്ലിംസാണ് 3 ദിവസം കൊണ്ട് ഗുജറാത്തിൽ കൊല്ലപ്പെട്ടത്. അത് സ്ത്രീകളും ഗർഭിണികളും കുട്ടികളും പ്രായമുള്ള ആൾക്കാരും ഏതാണ്ട് പറയണ 35 ബില്യൺ റുപ്പീസിൻ്റെ നഷ്ടമാണ് മുസ്ലിംസിൻ്റെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക്. അത് പാവപ്പെട്ട മനുഷ്യരും പോലെയും കച്ചവടക്കാരും ഇടത്തരം കച്ചവടക്കാരും ആൾക്കാർക്ക് ഗുജറാത്തിന് മാത്രം ഉണ്ടായിട്ടുള്ളത്. ഇന്നും അവർ എന്താ പറയുക ഒരു തരത്തിലുള്ള ഭീഷണിയുടെ പുറത്താണ് ജീവിച്ചുകൊണ്ടിരിക്കണം. അത് മെജോറിറ്റി ക്ലാസ്സിനോട് പറയണമെന്ന് കേട്ട് ജീവിച്ചാൽ കൊള്ളാം, ഇല്ലെങ്കിൽ പാകിസ്ഥാനിലേക്ക് ചെറിയ ഇന്ത്യയെക്കാളും കൂടുതൽ പാകിസ്ഥാനേക്കാളും കൂടുതൽ മുസ്ലിംസ് ഇവിടെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പം ആ തരത്തിൽ മുസ്ലിംസ് ഒരു ആ ഒരു ഒരു വലിയ ഭീതി മുസ്ലിംസ് ആ തരത്തിൽ വടക്കേന്ത്യയിലെല്ലാം ആ ഒരു ഭീതിയിലാണ്. ആ ഭീതിയെ മറികടക്കാനാവശ്യമായ രാഷ്ട്രീയ നേതൃത്വം ഇല്ല എന്നുള്ളതാണ് വടക്കേന്ത്യയുടെ ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായ അവസ്ഥ. നമുക്കറിയാം ലല്ലു പ്രസാദ് ആണെങ്കിലും മറ്റുള്ള ഭാരം എക്സ് എന്നും വൈ എന്നും പറയുന്നതാണ് അത് സെക്യുലർ സ്വഭാവം കാണിക്കുകയും മറ്റേ ഭരണം അടക്കമുള്ള കാര്യത്തിനകത്ത് വളരെ റിയാക്ഷണറി ആയിട്ടുള്ള ഏറ്റവും കറപ്റ്റായിട്ടുള്ള പൊളി രാഷ്ട്രീയക്കാരായിട്ട് മാറുകയും ചെയ്തു. അപ്പം ഇവിടെ സംഭവിക്കുന്നതാണ് ഒരു കാലം വന്ന് ഇത്തവണ ഇവനെ പരീക്ഷിക്കും അടുത്ത തവണ അവനെ പരീക്ഷിക്കാം. ഇത് പറയുമ്പോൾ ഞാൻ അവസാനിപ്പിക്കാം. അതായത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മുടെ നേരത്തെ സംസാരിച്ച് പറഞ്ഞു എൻ എസ് മാധവൻ അവിടെ മറ്റേ IAS ഉദ്യോഗസ്ഥനായിരുന്നു ബീഹാറിൽ. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ അവിടെയുണ്ട്. അദ്ദേഹം പേഴ്സണലി ടോക്കി പറഞ്ഞാണ് മനോരമയെ കുറിച്ച് ആർട്ടിക്കിൾ എഴുതി. അദ്ദേഹം അവിടെ പോയിട്ട് തിരിച്ചുകൊണ്ട് പറഞ്ഞു വെച്ചാൽ ബീഹാറിൽ മറ്റേ നിതീഷ് കുമാർ വീണ്ടും വരും. അവളെ കൃത്യ അങ്ങനെ മനോരമയിൽ അങ്ങനെ എഴുതിയില്ല, എങ്കിലും ഞങ്ങളോട് സംസാരിച്ച് പറഞ്ഞു വരുന്നു. എന്നാൽ അവിടെ ആളുകൾ അവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ ആൾക്കാർ ഈ വരാൻ പോകുന്ന വലിയ വിപത്തിനെ നേരിടാൻ വേണ്ടിയുള്ള അവരെ കൊണ്ടാവുന്ന പണി ഒരു വോട്ട് ചെയ്യുക, അതവർ വളരെ കൃത്യമായി ചെയ്തു. പക്ഷെ പിന്നീട് ആ രാഷ്ട്രീയ അധികാരം വളരെ കൃത്യമായും ജനാധിപത്യപരമായും പ്രോഗ്രസീവായും കൊണ്ടുകടക്കാനുള്ള ഉത്തരവാദിത്തം കേരളത്തിലെ ഇടത് അതിനപ്പുറത്തുമുള്ള മറ്റ് ജനാധിപത്യ ശക്തികൾ കാണിക്കുന്നില്ല എന്നുള്ള വലിയ ദൗർഭാഗ്യകരമായ ചുറ്റുപാടിലാണ് ഇന്ത്യയിലെ രാഷ്ട്രീയം നടക്കുന്നത്. അതിനകത്ത് ആ ഇതിനെ പരിശോധിക്കേണ്ടത് റിഫോമിസ്റ്റ് മൂവ്മെൻറ്റുകൾ എല്ലായിടത്തും ഉണ്ടാവേണ്ട വിഷയമുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പൽപ്പൂനെ പോലത്തെ ആളുകൾ വാരാശ പോലത്തെ ആൾക്കാർ നിയന്ത്രിച്ച SNDP ഏറ്റവും റിയാക്ഷണറിയായ മോശക്കാരായ ആൾക്കാരാണ് കൊണ്ടുനടക്കുന്നത്. അവരാണ് ഇന്നിപ്പോൾ സംഘപരിവാർ പറയുന്നതിനേക്കാളും വലിയ മോശം എന്നാണ് നായർ മുതൽ എന്നാണ് വരെയുള്ള തിയാടി വരെയുള്ള ആൾക്കാരെ കൂട്ടുകൂട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ചേരാൻ പറ്റും?
ചില ഇത് പറയുമ്പോൾ ഞങ്ങളുടെ കോടതിയിലെ ഒരു വക്കീൽ പറയും, ഇവിടെ വിജയപുരം രൂപതാമസ സ്ഥലമുണ്ട്, അവിടെ ഏറ്റവും കൂടുതലുള്ളത് കൺവെർട്ടഡ് ക്രിസ്ത്യൻസാണ്. അവിടെ ചില പിന്നോക്ക ഹിന്ദുക്കളായ പിന്നോക്ക ജാതിയിൽ നിന്ന് കൺവെർട്ട് ചെയ്യുന്ന ആളുകളാണ് അവരുടെ മാത്രം രൂപത. അപ്പം അവിടുത്തെ ഒരു അച്ഛനെയും ബിഷപ്പാക്കില്ല, അവിടുത്തെ ഒരു അച്ഛനും കേരളത്തിലോ ഇന്ത്യയിലോ കർദ്ദിനാവില്ല. അവിടെയുള്ള ആ രൂപതയിലുള്ള പെൺകുട്ടികളെ ഒരു സ്ത്രീയും ക്രിസ്ത്യാനിയും കല്യാണം ചെയ്യാൻ പോകില്ല, ഈവൻ ലത്തിൻ ക്രിസ്ത്യാനി പോലും കല്യാണം ചെയ്യാൻ പോകില്ല. വിദ്യാഭ്യാസം കണ്ടെങ്കിൽ ചിലപ്പോൾ വല്ല കോംപ്രമൈസ് നടക്കും. എന്നാൽ അപ്പുറത്തേക്ക് അപ്പോൾ ക്രിസ്ത്യാനിയുടെ ഇടയിൽ പോലും വളരെ കൃത്യമായും ജാതിപരമായ സിറിയൻ, കാത്തലിക്, ലത്തീൻ, ഈ മറ്റേ കൺവെർട്ടഡ് ക്രിസ്ത്യൻ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വേർതിരിവ് അവിടെയുണ്ട്. പക്ഷെ താരതമ്യേന പുറത്തു കേൾക്കുന്നതിനേക്കാളും മറ്റ് സംസ്ഥാനങ്ങളുള്ളതിനേക്കാളും അത്ര ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. വിദ്യാഭ്യാസമെല്ലാം അതിനെ മറികടക്കാൻ പറ്റും. അപ്പം ഇത് ജാതി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യയിലെ ഇതിൻ്റെ ഇതിനകത്ത് വളരെ കൃത്യമായും ഇടപെടുന്നുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ പ്രോഗ്രസീവ് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, ഇപ്പൊ ഇവിടെ ഈ ഇരിക്കുന്ന ഹോളിൽ ഇരിക്കുന്ന ആളുടെ ആരുടെയും കയ്യിൽ ചരടൊന്നുമില്ല. മറിച്ച് നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ അല്ലെങ്കിൽ ചുറ്റുപാട് കോളേജുകളിലും സ്കൂളുകളിലും നമ്മൾ ജോലി എടുക്കുന്ന സ്ഥലങ്ങളിൽ പോയാൽ കാണാം, ഈ മറ്റേ പരീക്ഷയൊക്കെ പൊതുപരീക്ഷയൊക്കെ നടക്കുമ്പോൾ എത്ര ചരട പിള്ളേരുടെ കയ്യിൽ, ഹിന്ദുക്കളായ കുട്ടികളുടെ ഒക്കെ ചരട. ഇപ്പൊ ഈ നീറ്റ് മറ്റ് മറിച്ച് എല്ലാ പരീക്ഷകളും ഇതാ പോകുന്നതിനും ഓരോ ചട്ടു കൂടും. അതുപോലെ തന്നെ ഇവിടെ എറണാകുളത്ത് എടപ്പള്ളിയിൽ ഞാൻ ഇവിടെ അമ്പലമുണ്ട്, ഗണപതി അമ്പലം. ഗണപതി അമ്പലത്തിൽ വല്ലപ്പോഴും അവിടുത്തെ മറ്റേ ഉണ്ണിയപ്പം തന്നെ മധുരമാണ്. അപ്പോൾ നമ്മൾ വല്ലപ്പോഴും പോയി ബുക്ക് ചെയ്യാൻ പോട്ടുണ്ടെങ്കിൽ കിടഞ്ഞൽ കിട്ടില്ല. ഈ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസത്തിൽ ബുക്ക് ഇടാം. എന്തായാലും ഈ മറ്റേ പരീക്ഷ നമ്മളെ പിള്ളേർ ദൈവത്തിന് കോൺ ഇത് കൊടുക്കണം, എന്ത് കൈക്കൂലി കൊടുക്കണം. അത് അപ് ടു എപ്പോൾ മറ്റേ സെപ്റ്റംബർ ഒക്ടോബർ വരെ ഉണ്ടാവും ഈ ബാക്ക്ലോഗ്. ഇത് നേരത്തെ ബുക്ക് ചെയ്യിക്കണം ആൾക്കാർ. അപ്പം ആ തരത്തിൽ ഹൈലി കൺസർവേറ്റീവ് ആയ തിങ്കിങ്, അത് വലിയ വലിയ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികളടക്കം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിദ്യാഭ്യാസമുള്ള ഇടത്തരക്കാരായിട്ടുള്ള അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതെല്ലാം നമ്മളുടെ മാധ്യമങ്ങളെല്ലാം അറിയാമല്ലോ. ഇതാണ് എ എൽ എസ് എ ചരട്, മറ്റേ വേറെന്തോ ഒരു ശംഖ് അല്ലെ, ശംഖിൻ്റെയൊക്കെ പരസ്യം എല്ലാ വിഷയവും വെല്ലുവിളിയുണ്ട്. ഈ വർത്തമാനം പറയുന്ന മീഡിയക്കാരെല്ലാം അത് പണം കിട്ടി നമുക്കറിയാം. അത് മറ്റേ ചോക്കുപൊടിയും മറ്റേ ഫെവിക്കോളും കൂടി ഉണ്ടാക്കുന്ന സാധനമുണ്ട്. എവിടെയും ഒരു ശംഖൊന്നും കിട്ടാനില്ല എന്നറിയും, ശംഖ ആർക്കും ഐശ്വര്യമൊന്നും കൊണ്ടിട്ടില്ല. നമ്മളുള്ള സിനിമാടിയെയും മറ്റേ ആളുകളെയൊക്കെ വെച്ചുകൊണ്ട് വളരെ കൃത്യമായും പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വേറെ പുതിയ ഇത് കണക്ക് ആൾദൈവങ്ങളുടെ വ്യവസായം, ആൾദൈവങ്ങളുടെ വ്യവസായം പറയുമ്പോൾ അവരുടെ സ്കൂള്, കോളേജ്, ആശുപത്രി, മുനി മറ്റേ ഗോതമ്പൊടി വരെയുണ്ട്. ഗോതമ്പ് പൊടി, മല്ലിപ്പൊടി, മറ്റേ എല്ലാ സാധനങ്ങളും, പതഞ്ജലി ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടി സെപ്പറേറ്റ് കിയോസ്കുകൾ ഇപ്പം എല്ലാ ഇതിലൂടെ അതെല്ലാം കൊണ്ടു നടക്കുന്നത് ബി ജെ പിയും സംഘപരിവാറുമായി ചേർന്ന് നിൽക്കുന്ന അതിനോട് ആഭിമുഖ്യമുള്ള ആളുകളൊക്കെയാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മീഡിയ ഇവരെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്ന മീഡിയകളിലും ഇത് തന്നെ നടക്കണം. അപ്പോൾ ഇതിനെ മീഡിയയ്ക്കും മാത്രമായിട്ടൊരു പ്രത്യേകമായ ഒരു സേക്രഡായിട്ടുള്ള ഒരു പ്രദേശമില്ല. ഇതെല്ലാം കൂടി ചേർന്ന് നിൽക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ശരിയായത് എന്താണ് തിരിച്ചറിയാനുള്ള ബോധവും സാമാന്യ യുക്തിയും നമുക്കുണ്ടാവുക എന്നുള്ളതും അത് കൂടുതൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ഇത്തരം ചർച്ചകളും സംസാരങ്ങളും സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് ജോഷി ഡോൺ ബോസ്കോ, അദ്ദേഹം പൂക്കാസയുടെ ജില്ലാ ഏരിയ ഭാരവാഹിയാണ്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സെമിനാർ ദീർഘമായിട്ട് കുറച്ചധികം സമയം പിന്നിട്ടിരിക്കുകയാണ്. മാധ്യമങ്ങളും മതപ്രീണനവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും എൻ്റെ ഓർമ്മയിലേക്ക് വരുന്ന ഒരു ചിത്രം മലയാളത്തിലെ പ്രഗത്ഭനായ എഴുത്തുകാരൻ ആനന്ദിൻ്റെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന നോവലിൻ്റെ അവസാന ഭാഗത്ത് പരാമർശിക്കുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾ ഭൂരിഭാഗം പേരുമായി നോവൽ വായിച്ചിട്ടുണ്ടാകും. അതിൻ്റെ അവസാന ഭാഗത്ത് പ്രക്ഷുബ്ധമായ ഒരു അന്തരീക്ഷത്തിൻ്റെ ഒടുവിൽ നായകൻ ഒരു മിൽക്ക് ബൂത്ത് കാണുന്നുണ്ട്, പാല് കൊടുക്കുന്ന ഒരു കട. പ്രഭാതത്തിൽ, ഡൽഹിയിലെ ഒരു പ്രഭാതത്തിൽ ഈ പാൽക്കടയുടെ മുന്നിൽ ക്യൂ നിൽക്കുന്ന സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദത്തെയാണ് ആനന്ദ് വരച്ചു കാണിക്കുന്നത്. രാവിലെ 6:30 7 നേരത്തുള്ള ക്യൂവിൽ കുട്ടികളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, കുറ്റവാളികളുണ്ട്,
വേശ്യകളുണ്ട്, വലിയ സമുദായത്തിൽപ്പെടുന്ന ആളുകളുണ്ട്, താരതമ്യേന അവഗണിക്കപ്പെടുന്ന സമുദായത്തിൽപ്പെടുന്നവരുണ്ട്. ഇവരെല്ലാം പാലിന് വേണ്ടി രാവിലെ 6:30 ക്യൂ നിൽക്കുകയാണ്. ഇടയ്ക്ക് സ്വാഭാവികമായി ചിലർ വരി തെറ്റിച്ചുകൊണ്ട് ആദ്യം പാല് കിട്ടാൻ വേണ്ടി തിക്കിക്കയറാൻ ശ്രമിക്കുന്നു. അപ്പോൾ പിന്നിലുള്ളവർ അവരെ ശാസിച്ചുകൊണ്ട് അവരുടെ പ്രയോറിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി തിക്കിക്കയറുന്നത് മര്യാദയല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് തർക്കിച്ചുകൊണ്ടും ആ വരി നീതിപൂർവമാണെന്ന് ഉറപ്പുവരുത്തും. ഈ ഘട്ടത്തിൽ ആനന്ദ് നമ്മളോട് ചോദിക്കുന്നത്, കാലത്ത് പാല് വാങ്ങാൻ വേണ്ടി ക്യൂ നിൽക്കുമ്പോൾ നമ്മൾ കാണിക്കുന്ന ഈ നീതിബോധം നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ശക്തമായ ഈ തിരിച്ചറിവ്, ശക്തമായ നമ്മുടെ ഈ അവകാശബോധം ഈ പാൽക്കടയുടെ മുന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ, അതോ ഈ പുലർച്ചെ പ്രഭാതം കഴിഞ്ഞ് നിങ്ങൾ ഇടപെടാൻ പോകുന്ന ഇന്നത്തെ ദിവസത്തിൽ മുഴുവൻ നിങ്ങൾ പോകാൻ പോകുന്ന ഓരോ മേഖലകളിലേക്കും നിങ്ങൾ ഇവിടെ കാണിക്കുന്ന ധാർമ്മിക ബോധം, നിങ്ങൾ ഇവിടെ കാണിക്കുന്ന നീതിബോധം നിങ്ങൾ കൂടെ കൊണ്ടുപോകുമോ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ തെരുവിലേക്ക് പോകുമ്പോൾ, നിങ്ങളുടെ വാഹനവുമായി നിങ്ങൾ വിധികളിലൂടെ സഞ്ചരിക്കുമ്പോൾ, നിങ്ങളൊരു ക്ലർക്കായി സർക്കാരിൻ്റെ ആനുകൂല്യത്തിന് വേണ്ടി വരുന്നവരോട് സംസാരിക്കുമ്പോൾ, നിങ്ങളൊരു കായിക മൈതാനത്ത് കോച്ചിന് മുന്നിൽ നിൽക്കുമ്പോൾ, നിങ്ങൾ ലൈംഗിക തൊഴിലാളിയായി ഒരു ഇടപാടുകാരന് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ, നിങ്ങൾക്ക് നേരെ ഒരു പോലീസുകാരൻ ശബ്ദമുയർത്തുമ്പോൾ, ഇവിടെ 7:00 പാൽമൂത്തിന് മുന്നിൽ കാണിച്ച നിങ്ങളുടെ നീതിബോധം നിങ്ങൾക്ക് തുടരാൻ കഴിയുമോ? വലിയ മേഖലകളിൽ, വലിയ സത്യങ്ങളിൽ നിങ്ങൾ ഈ നീതി, ഈ അവകാശബോധം പ്രകടിപ്പിക്കുമോ എന്നുള്ളതാണ്. രാവിലെ 7:00 കാണിക്കേണ്ട നീതിബോധം ജീവിതം മുഴുവൻ രാത്രി വരെയും സൂക്ഷിക്കാൻ ഒരുവന് കഴിഞ്ഞാൽ നമ്മുടെ നാട് കൂടുതൽ ജീവിക്കാൻ പറ്റിയ ഒരു വാസയോഗ്യമായ ഒരിടമാകുന്ന കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. നിർഭാഗ്യവശാൽ ചെറിയ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നീതിബോധമാണ് നമ്മുടെ വലിയൊരു ദുരന്ത സമാനമായ കാഴ്ചപ്പാട്. വലിയ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ ഈ നീതിബോധം നമ്മൾ കൈവിടുകയും പ്രായോഗികതയുടെ പക്ഷത്തേക്ക് നമ്മൾ വഴുതി മാറുകയും ചെയ്യും. ക്യൂ തെറ്റിക്കുന്നവനെ പിടിച്ചു മാറ്റിക്കാൻ നമ്മൾ കാണിക്കുന്ന വ്യഗ്രത, വലിയ വലിയ നീതി നിഷേധങ്ങൾ വരുമ്പോൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുക. കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതനായ മാധ്യമ പ്രവർത്തകനാണ് ഡോക്ടർ കെ എം റോയ് സാർ. വന്ധ്യ വയോധികനായി വിശ്രമിക്കുന്ന അദ്ദേഹം ഏതാണ്ട് ഒരു 10 വർഷം മുൻപ് ഒരു യോഗത്തിൽ സംസാരിച്ചൊരു വിഷയം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. മദർ തെരേസ ആദ്യമായി കൊച്ചി സന്ദർശിച്ചപ്പോൾ ഔദ്യോഗികമായി മദർ തെരേസയുടെ ഇൻ്റർവ്യൂ എടുക്കാനുള്ള അംഗീകാരം കിട്ടിയത് കെ എം റോയ്ക്കാണ്. അദ്ദേഹം അതിനായി നിർമ്മല ശിശുഭവൻ എന്ന് പറയുന്ന ഉപവിയുടെ സഹോദരിമാരുടെ കോൺവെന്റിൽ കാത്തു നിൽക്കുമ്പോൾ, ഇത് കഴിഞ്ഞിട്ട് മദർ തെരേസയ്ക്ക് പോകാനുള്ളത് വരാപ്പുഴ അതിരൂപത നടത്തുന്ന വലിയ ഒരു സ്വീകരണ ചടങ്ങിലേക്കാണ്. ആ ചടങ്ങിന് മദറിനെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു വാഹനം കാത്തു നിൽക്കുകയാണ്. അത് 12 വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ലഭിക്കാവുന്ന ഏറ്റവും മുന്തിയ ഇനം ലക്ഷൂറിയസ്റ്റ് കാറാണ്. ഈ ഇൻ്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് മദർ ഈ കാർ കാണുകയും ഇതെന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ ആ കോൺവെൻറ്റിൻ്റെ മദർ പറഞ്ഞു, ഇത് മദറിനെ കൊണ്ടുപോകാൻ വേണ്ടി എറണാകുളം വരാപ്പുഴ ബിഷപ്പ് വിട്ടയച്ചിരിക്കുന്ന കാറാണ്. മദർ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഈ കാറിൽ ഞാൻ ഒരിടത്തേക്കും വരുന്നില്ല. ദരിദ്രന്റെ സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞ യേശുവിന് വേണ്ടിയാണ് ഞാൻ നടക്കുന്നത്. ലക്ഷറി കാറിൽ മദർ തെരേസ പോയി സുവിശേഷം പ്രസംഗിച്ചാൽ അത് ശരിയല്ല, അതിനുപരി അത് സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശം നൽകുമെന്ന്.
ഈ കാർഡ് കൊടുത്തയച്ച ആളുകളൊക്കെ അവരുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറ്റിക്കഴിഞ്ഞ ആഡംബര ജീവിതത്തിന്റെ ഒരു പ്രതിഫലനം പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ആശയദാർഢ്യം പ്രകടിപ്പിക്കുന്ന ഒരു മദറിനെ നേരിട്ട് കണ്ട കെ എം റോയ് സാർ അദ്ദേഹത്തെ ആ സംഭവം വളരെയധികം സ്വാധീനിച്ചതായി വെളിപ്പെടുത്തിയുണ്ടായി. ഞാൻ ഇവിടെ ഇത് ഉദാഹരണമായി പറഞ്ഞത് പത്രപ്രവർത്തകരുടെ ശ്രേഷ്ഠനായി നിലകൊള്ളുന്ന കെ എം റോയ് സാർ പോലും അദ്ദേഹത്തിൻ്റെ മേഖലയായ എഴുത്തിൽ ഇതുവരെ ഈ സംഭവം രേഖപ്പെടുത്തിയതായിട്ടോ മാലോകരെ ഇതിൻ്റെ പിന്നിലുള്ള വൈരുദ്ധ്യം മത മേധാവികളുടെ ആഡംബരത്തോടുള്ള അമിതമായ താല്പര്യവും മദർ തെരേസ എന്ന് പറയുന്ന ലളിത ജീവിതം നയിക്കുന്ന ഒരു മദറിൻ്റെ മനോഭാവവും തമ്മിലുള്ള വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കാൻ സമൂഹത്തിൻ്റെ പൊതുശ്രദ്ധയിലേക്ക് ഈ വൈരുദ്ധ്യത്തെ ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആദ്യം ആനന്ദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ നീതിബോധം പ്രകടിപ്പിക്കുകയും വലിയ പ്രശ്നങ്ങളിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയും ചെയ്യുക. ഒരർത്ഥത്തിൽ പത്രപ്രവർത്തകരും ചെയ്യുന്നത് ഇത് തന്നെയാണ്. കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ പത്രപ്രവർത്തകർ എന്തെങ്കിലും കൊണ്ട് വിദേശ നിലവാരത്തിലുള്ള പത്രപ്രവർത്തകരെക്കാൾ പിന്നിലാണെന്ന് കരുതാൻ ഞാൻ ഒരുക്കമല്ല. പല മികച്ച ദൃഷ്ടാന്തങ്ങളുമുണ്ട് പത്രപ്രവർത്തകരുടെ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിന് ഉദാഹരണങ്ങളായി. 2G സ്പെക്ട്രം നമുക്കറിയാം. 2G സ്പെക്ട്രത്തിൻ്റെ കാണാ കളികളിലേക്ക് പിന്നാമ്പുറങ്ങളിലേക്ക് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങളുടെ ചുരുളഴിച്ചുകൊണ്ട് കടന്നു ചെന്നത് പത്രപ്രവർത്തകരാണ്. ഒരു അഴിമതി തുക എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തത്ര ഭീമമായ ഒരു തുക 2G സ്പെക്ട്രത്തിന് പിന്നിൽ ഒളിഞ്ഞു കിടന്നിരുന്നു എന്ന് നമ്മൾ കേട്ടുകേൾവി പോലുമില്ലാത്ത മാധ്യമ സ്ഥാപനങ്ങളുടെ പേരിൽ ടെലികോം സ്ഥാപനങ്ങളുടെ പേരിൽ നമ്മളുടെ നികുതിപ്പണം അപഹരിക്കപ്പെട്ടു എന്ന് നമ്മുടെ മുന്നിൽ തുറന്നു കാണിച്ചത് ഇന്ത്യൻ പത്രപ്രവർത്തകരാണ്. നിരവധി പ്രമാദമായ അന്വേഷണ പത്രപ്രവർത്തനത്തിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് പത്രപ്രവർത്തകർ അന്വേഷണ ത്വരയില്ലാത്തവരോ അന്വേഷണം നടത്തി സമഗ്രമായ ഒരു ചിത്രം പുറത്തു കൊണ്ടുവരുവാൻ പ്രാപ്തിയില്ലാത്തവരോ ആണെന്ന് കരുതാൻ വയ്യ. ഈ അടുത്ത ഒടുവിൽ പ്രവർത്തനം ആരംഭിച്ച ന്യൂസ് ചാനൽ മഞ്ഞ പേരിൽ മംഗളം എന്ന പേരിൽ പ്രക്ഷേപണം ആരംഭിച്ച ചാനൽ അവരുടെ ഉദ്ഘാടന ദിവസം കേരളത്തിലെ പ്രേക്ഷകരുടേക്ക് ഇറങ്ങി തന്ന സമ്മാനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ്ട് ലിജോ പെല്ലിശ്ശേരിയുടെ ആമേൻ സിനിമയിലെ ഒരു രംഗത്തെയാണ് അത് ഓർമ്മിപ്പിച്ചത്. വാഴയിൽ പൊതിഞ്ഞ അമേദ്യം ഊണ്മേശയ്ക്കിരിക്കുന്ന കുടുംബത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു രംഗമുണ്ട് ആമേൻ സിനിമയിൽ. അതുപോലെയാണ് കേരളത്തിലെ സ്വീകരണ മുറികളിലേക്ക് മംഗളം ചാനൽ വാഴയിലിൽ പൊതിഞ്ഞ അമേദ്യം വലിച്ചെറിഞ്ഞത്. ഇല്ലാത്ത വാർത്ത സൃഷ്ടിച്ചെടുക്കാൻ സ്വന്തം ജീവനക്കാരെ പോലും കരുവാക്കിക്കൊണ്ട് സ്റ്റിംഗ് ഓപ്പറേഷന്റെ മറവിൽ വാർത്തകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ പോലും ത്വര കാണിക്കുന്ന വിധത്തിലേക്ക് അധപ്പതിച്ച മാധ്യമപ്രവർത്തനവും നമ്മളുടെ മുമ്പിലുണ്ട്. വാർത്തകൾ ഉണ്ടാക്കാൻ മറ്റാരേക്കാളും മുൻപുണ്ടാക്കാൻ അതിന് വഴിയില്ലെങ്കിൽ വഴി മരുന്നിട്ടുകൊണ്ട് ചൂണ്ടകളിട്ടുകൊണ്ട് ആ ചൂണ്ടകളിൽ ആളെ കൊളുത്തിയില്ലെങ്കിൽ മറ്റൊരു ചൂണ്ട ഇട്ടുകൊണ്ട് ആ ചൂണ്ടയിൽ അവർ ഉദ്ദേശിച്ച ആളെ കൊളുത്തിയെടുത്തുകൊണ്ട് അത് വാർത്തയാക്കാൻ നടത്തുന്ന താല്പര്യം അത് നമ്മൾ കണ്ടതാണ്. ഇത്ര സജീവമായി കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കണമെന്ന് വാശിയുള്ള മാധ്യമപ്രവർത്തകരുള്ളപ്പോൾ എന്തുകൊണ്ടാണ് മതങ്ങളുമായി ബന്ധപ്പെട്ട നിർണായകമായ പല കാര്യങ്ങളും ജനങ്ങൾ എന്തുകൊണ്ട് അറിയാതെ പോകുന്നു? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഭരണഘടനയുടെ 51-ാം അനുച്ഛേദം യുക്തിവാദ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവർക്കും ഹൃദിസ്ഥമായിരിക്കും. 51-എ-ൽ പറയുന്നത് പോലെ ശാസ്ത്രബോധം മനുഷ്യനിൽ ഉണ്ടാകേണ്ടത് വെറുതെ എന്തോ ഒരു കാര്യമായിട്ടല്ല ഭരണഘടന പറയുന്നത്, അത് അവൻ്റെ കടമയായിട്ടാണ് ഭരണഘടന ചൂണ്ടിക്കാണിക്കുന്നത്. സയൻറ്റിഫിക് ടെമ്പർ ഉയർത്തുന്നതിനും കാര്യങ്ങളെ പരിഷ്കരിക്കുന്നതിനും
കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പരിശ്രമിക്കുന്നതിനുമുള്ള ബോധം ഏതൊരു പൗരനും പുലർത്തേണ്ടത് അവൻ്റെ കടമയായി ഇന്ത്യൻ ഭരണഘടന വിവക്ഷിക്കുന്നു. അപ്രകാരം ശാസ്ത്രബോധം മുറുകെ പിടിക്കാൻ ബാധ്യതയുള്ള ഒരു പൗരന് വിവരങ്ങൾ എത്തിച്ച് നൽകേണ്ട നാലാമത്തെ ജനാധിപത്യ താങ്ങി നിൽക്കുന്ന തൂണ് ഇപ്രകാരം വാർത്തകൾ തമസ്കരിക്കുന്നത് നീതിയാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കേവലം 5-6 രൂപയ്ക്ക് കിട്ടുന്ന ഒരു പത്രത്തിന് അവർക്കിഷ്ടമുള്ള വാർത്ത കൊടുക്കുന്നു എന്നതിനപ്പുറം ശാസ്ത്രബോധം വളർത്താൻ ബാധ്യതയുള്ള ഒരു ജനതയ്ക്ക്, കാര്യങ്ങൾ അറിയണമെന്ന് കടമയുള്ളൊരു ജനതയ്ക്ക്, നിരന്തരം പരിഷ്കരിക്കപ്പെടണമെന്ന് ഭരണഘടന ആവശ്യപ്പെടുന്ന ഒരു ജനതയ്ക്ക് അതിനുതകുന്ന വിവരങ്ങൾ എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയിൽ നിന്നും മാധ്യമങ്ങൾ പിന്മാറുന്നത് എത്രത്തോളം അവരിൽ ജനാധിപത്യം അർപ്പിക്കുന്ന കടമയ്ക്ക് വിരുദ്ധമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ലിംഗനീതിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. പുരുഷനും സ്ത്രീക്കും എല്ലാ കാര്യങ്ങളിലും തുല്യമായ അവകാശങ്ങളുള്ള സമത്വ സുന്ദരമായ ലിംഗനീതിയിൽ അധിഷ്ഠിതമായ ഒരു ലോകം. ലിംഗനീതിയെക്കുറിച്ച് ലേഖനങ്ങൾ വരുന്നു, ചാനലുകളിൽ ചർച്ചകൾ വരുന്നു. എന്തുകൊണ്ട് മതങ്ങളിലെ ലിംഗനീതിയെക്കുറിച്ച് ചർച്ചകൾ വരുന്നില്ല? മതങ്ങളുടെ സ്ത്രീവിരുദ്ധത എന്തുകൊണ്ട് നമ്മുടെ അന്തിച്ചർച്ചകൾക്ക് വിഷയമാകുന്നില്ല? പെണ്ണിന്റെ തലമുടി പുറത്ത് കാണുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന ദൈവങ്ങൾ, മാസമുറ കഴിയാത്ത പെണ്ണുങ്ങൾ മല ചവിട്ടുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന പെണ്ണുങ്ങൾ, പുരുഷന്റെ ശിരസ് ക്രിസ്തുവാണെങ്കിൽ സ്ത്രീയുടെ ശിരസ് അവളുടെ പുരുഷനാണ് എന്ന് പറയാൻ മടിക്കാത്ത കത്തോലിക്ക പ്രാമാണിക ഗ്രന്ഥങ്ങളുള്ള സ്ത്രീ വിരുദ്ധ മനോഭാവങ്ങളുടെ അച്ചടിച്ച രൂപങ്ങൾ, എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ സ്ത്രീവിരുദ്ധതയുടെ പെരുമഴക്കാലത്തും ഈ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിഷീഭവിക്കുന്നില്ല? ശബരിമലയിൽ വിവാദമുണ്ടാകുമ്പോൾ യൗവനയുക്തകളായ സ്ത്രീകൾ തങ്ങൾക്കും ഇഷ്ടമുള്ളിടത്ത് കയറിപ്പോകാൻ അനുവാദം വേണം, അതിനുള്ള അവകാശമുണ്ട് എന്നാവശ്യപ്പെടുമ്പോൾ തൃപ്തി ദേശായിയുടെ നേതൃത്വത്തിൽ അത് ഭൂമാതാ ബ്രിഗേഡ് ഇന്ത്യയിലെമ്പാടും തരംഗമുണർത്തുമ്പോൾ പ്രബുദ്ധതയുടെ പേരിൽ അഭിമാനിക്കുന്ന നമ്മൾ എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ ചർച്ചയ്ക്ക് ശബരിമല എടുക്കുന്നില്ല? വ്യക്തമായ ഒരു കൺക്ലൂഷനിലേക്ക് ഈ ചർച്ചകളൊന്നും എത്തുന്നില്ല. ചിതറിയ ചില ആശയങ്ങൾ അവിടുന്നും ഇവിടുന്നും പാറി വീഴുന്നതൊഴിച്ചാൽ റെഡി ടു വെയിറ്റ്, ഞങ്ങൾ കാത്തു നിൽക്കാൻ തയ്യാറാണ് എന്ന 1% പോലും വരാത്ത സ്ത്രീകളുടെ കയ്യിലെ ഒരു പ്ലക്കാർഡ് കാണിച്ചുകൊണ്ട് ചർച്ചയിൽ നിന്നും വഴുതി മാറുകയല്ലേ ചെയ്യുന്നത്? എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇത് സജീവ ചർച്ചയാകുന്നില്ല? ഒരു ആശയ വ്യക്തത വരും വിധം എന്തുകൊണ്ട് മാസമുറയും ശബരിമലയിലെ ദേവനടയും തമ്മിലുള്ള ബന്ധത്തെ വ്യക്തതയുള്ള ഒരു മേഖലയിലേക്ക് എന്തുകൊണ്ട് ഈ ചർച്ചകൾ എത്തിക്കുന്നില്ല? സ്ത്രീയുടെ തലയിൽ നിന്ന് തിന്മ വരുന്നു എന്ന് ബൈബിൾ പറയുമ്പോൾ തലമൂടാത്ത സ്ത്രീ ലജ്ജിക്കട്ടെ എന്ന് ബൈബിൾ പറയുമ്പോൾ ഏറ്റവും പുരോഗമനാത്മകമായ ഗ്രന്ഥം, ഏറ്റവും ലോകത്ത് ചർച്ചയപ്പെടുന്ന ഗ്രന്ഥം ബൈബിളാണെന്നും പറഞ്ഞ് പാടിപ്പോഴ്ത്തുന്നതിനപ്പുറം സ്ത്രീവിരുദ്ധതയുടെ കുത്തരങ്ങാണ് ബൈബിൾ എന്ന് പറയാൻ എന്തുകൊണ്ട് മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല? അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ ബൈബിളിലുണ്ടെന്ന് എന്തുകൊണ്ട് മാധ്യമങ്ങൾ പുറത്തു കാണുന്നില്ല? സ്ത്രീവിരുദ്ധതയെപ്പറ്റി നമ്മൾ നിരന്തരം കൊട്ടിഘോഷിക്കുമ്പോൾ അതിനിടയിലെ എവിടെയാണ് ഇങ്ങനെയുള്ള ആർക്കും വായിച്ച് മനസ്സിലാക്കാവുന്ന ഇത്തരം കാര്യങ്ങൾ തമസ്കരിക്കപ്പെടുന്നത്? ഇരട്ടത്താപ്പ് മാധ്യമങ്ങളുടെ മറ്റൊരു മേഖലയാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഒരു ബക്കറ്റ് പിരിവെടുക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ അതിനെ ചൊല്ലിയുള്ള പൊടിപ്പും തൊങ്ങലും വെച്ച കഥകൾ നിരവധി അടുത്ത ദിവസങ്ങളിൽ പത്രങ്ങളിൽ വായിക്കാം. ചാനലുകളിലെ രാത്രിയിലെ തമാശ പരിപാടികളിൽ ഇതൊരു മുഖ്യ വിഭവമായിരിക്കും. എന്നാൽ മത കേന്ദ്രങ്ങളിൽ കുമിഞ്ഞുകൂടുന്ന
വഴിപാടിന്റെ പേരിലും ദാനത്തിന്റെ പേരിലും കുമിഞ്ഞുകൂടുന്ന സ്വത്തുക്കളെ പറ്റി, ബക്കറ്റുകളെ പറ്റി, നേർച്ചപ്പെട്ടികളെ പറ്റി, ഭണ്ഡാരങ്ങളെ പറ്റി, ദാനം ആപത്തുകളെ തടയും. പള്ളി ഉള്ളിലായിരിക്കും, പക്ഷേ ദാനമാപത്തുകളെ തടയുമെന്ന് വെണ്ടക്കക്ഷരത്തിൽ എഴുതി വെച്ച കാണിക്കവഞ്ചി റോട്ടിലുണ്ടാവും. ഈ കാണിക്കവഞ്ചിയിൽ വീടുന്ന പണത്തിന്റെ കണക്ക് എന്ത്? വല്ലാറുപാടം പള്ളി 2000 സ്ക്വയർ ഫീറ്റിനുള്ളിൽ 12 നേർച്ചപ്പെട്ടികൾ. എപ്പോഴാണോ നേർച്ചയിടാൻ ഒരാൾക്ക് പ്രചോദനമുണ്ടാകുന്നത് അപ്പോൾ ഇടണം നേർച്ച. എപ്പോഴും കമ്പനിക്കടിക്കുന്ന ചില കളികൾ, അതാണ് നേർച്ച. ബക്കറ്റ് പിരിവിനെ പറ്റി പരിഹസിക്കുന്ന മാധ്യമങ്ങൾ, പൊതുജനത്തിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികളെ ബക്കറ്റിന്റെ പിരിവിന് എന്ന പേരിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന മാധ്യമങ്ങൾ കാണിക്കവഞ്ചിയെ പറ്റി എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? ദൈവങ്ങളെ പേടിയാണോ മാധ്യമങ്ങൾക്ക്? അല്ലെങ്കിൽ മൂലധന താൽപര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി വലിയൊരു ഭാഗം സർക്കുലേഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു കോംപ്രമൈസിംഗ് ആണോ? അതുമല്ലെങ്കിൽ സമൂഹത്തിന്റെ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പരസ്പരം നമുക്ക് ചൊറിയാം എന്ന് കടമ്മനിട്ട പറഞ്ഞതുപോലെ, ചൊറിയുക തമ്മിൽ ചൊറിയുമ്പോൾ നാം ചെറിയ സുഖങ്ങൾ നേടുന്നു എന്ന് കടമ്മനിട്ട പറഞ്ഞതുപോലെ, സമൂഹത്തിന്റെ പൊതുബോധത്തെ ചൊറിഞ്ഞുകൊണ്ട് തിരിച്ച് മതങ്ങളുടെ സ്നേഹച്ചൊറിച്ചിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ശാസ്ത്രബോധത്തോടെ ജീവിക്കാനുള്ള മനുഷ്യന്റെ കടമയ്ക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് വൃത്തികെട്ട ഒരു കോംപ്രമൈസിന് വേണ്ടിയല്ലേ മാധ്യമങ്ങൾ തയ്യാറാകുന്നത്? അധിക വർഷമായില്ലല്ലോ മതമില്ലാത്ത ജീവൻ കേരളത്തിന്റെ മനസാക്ഷിക്ക് നേരെ ചോദ്യങ്ങൾ ഉയർത്തിയിട്ട്. എത്ര മികച്ച ഒരവസരമായിരുന്നു മതേതര കേരളം കെട്ടിപ്പടുക്കാൻ, കേരളത്തിന്റെ പ്രബുദ്ധരായ ജനതയുടെ മനസ്സിലുള്ള മതേതര ചിന്തയെ ഊതി കത്തിച്ച് യഥാർത്ഥ മതേതര സംസ്കാരം കേരളത്തിൽ പടർത്തിയെടുക്കാൻ പറ്റിയ സുവർണ അവസരമായിരുന്നില്ലേ മതമില്ലാത്ത ജീവൻ എന്ന 6ാം ക്ലാസ്സിലെ ഒരു പാഠം? കൊന്നുകളഞ്ഞില്ലേ നമ്മൾ? മതമേധാവികൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടി മതമില്ലാത്ത ജീവനെ തെരുവിൽ വേട്ടയാടിയപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ എവിടെയായിരുന്നു? മതമില്ലാത്ത ജീവന്റെ രാഷ്ട്രീയ ദൗത്യത്തെപ്പറ്റി, സാമൂഹ്യ ദൗത്യത്തെപ്പറ്റി, ഇന്ത്യൻ ഭരണഘടനയിൽ അവനുള്ള അവകാശത്തെപ്പറ്റി വിശ്വാസമില്ലാത്തവനും ജീവിക്കാൻ അനുമതി നൽകുന്ന ഭരണഘടനയുടെ പ്രൊട്ടക്ഷനെ പറ്റി എന്തുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ സംസാരിച്ചില്ല? തെരുവിൽ ജീവൻ എന്ന് പറയുന്ന 6ാം ക്ലാസ്സുകാരനെ പിച്ചിക്കീറിയപ്പോൾ മതേതരത്വത്തിന്റെ വേണ്ടിയുള്ള വലിയൊരു അവസരത്തെ മാധ്യമങ്ങൾ ഒറ്റിക്കൊടുക്കുകയല്ല ചെയ്തത്, അക്ഷരത്തിൽ കൂട്ടിക്കൊടുക്കുകയല്ല ചെയ്തത്. നിരവധി അവസരങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഈ ഘട്ടങ്ങളിലെല്ലാം കുറ്റകരമായ മൗനം പാലിച്ചുകൊണ്ട് അഥവാ വേട്ടക്കാരനൊപ്പം ഓടിക്കൊണ്ട് ദുർബലന്റെ ശബ്ദത്തെ തമസ്കരിക്കാനാണ് മാധ്യമങ്ങൾ കേരളത്തിലും ഇന്ത്യയിൽ പൊതുവെ ശ്രമിച്ചിട്ടുള്ളത്. അന്വേഷണാത്മക പത്രപ്രവർത്തന താല്പര്യമുള്ള പത്രപ്രവർത്തകർക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ എത്രയോ വിഷയങ്ങൾ കേരളത്തിലുണ്ട്. കാന്തപുരം APE അബൂബക്കർ മുസ്ലിയ സ്ത്രീകളെ കുറിച്ച് നടത്തുന്ന പരാമർശങ്ങൾ എന്തൊക്കെയാണ്? ലോകത്തിലൊരു കാലത്തും സ്ത്രീക്ക് തുല്യത കൈവരുത്താൻ കഴിയില്ല എന്ന് നമ്മുടെ നാടിന്റെ നിയമങ്ങൾക്ക് കീഴിൽ നിന്നുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹം പറയുന്നത്? കേരളത്തിൽ കോട്ടയത്തിനടുത്തൊരു കത്തോലിക വിഭാഗമുണ്ട്, ജ്ഞാനായ കത്തോലിക്കർ. സിറിയൻ കത്തോലിക്കരുടെ ഒരു വകഭേദമാണ്. ഈ ജ്ഞാനായ കത്തോലിക്കർക്ക് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ജ്ഞാനായ കത്തോലിക്ക എന്ന് പറയുന്ന കേരളത്തിലെ കോട്ടയം കത്തോലിക്കരുടെ ഒരു വിഭാഗത്തിന് ഒരു ധാരണയുണ്ട്, തങ്ങളുടേത് ആര്യ രക്തമാണ്. ജർമ്മനിയിലെ ഹിറ്റ്ലർ പറഞ്ഞതുപോലെ ആര്യ രക്തമാണ് തങ്ങളുടെ സിരകളിൽ ഓടുന്നത് എന്നൊരു ധാരണയുണ്ട് ഈ ജ്ഞാനായ വിഭാഗത്തിന്. അതുകൊണ്ട് തങ്ങളുടെ രക്തം കളങ്കപ്പെടാൻ പാടില്ല എന്ന ഒരു അലിഖിതമായ ഒരു നിയമം അവർ പിന്തുടരുകയാണ്. 100,000-ൽ അധികം വരുന്ന ആളുകളുണ്ട് ജ്ഞാനായ വിഭാഗത്തിൽ. തങ്ങളുടെ സമുദായത്തിൽ വിട്ട് ഒരു സ്നേഹബന്ധം ഉടലെടുത്താൽ
അത് ഇതര മതങ്ങളിലേക്കാകണമെന്നില്ല, ഇതര ക്രൈസ്തവ വിഭാഗങ്ങളിലേക്കാകണമെന്നില്ല, കത്തോലിക്കരിൽ തന്നെ ജ്ഞാനായ വിഭാഗത്തിന് പുറത്തേക്ക് ഒരു വിവാഹബന്ധം ആലോചിച്ചാൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോ ഒരു ആൺകുട്ടിയോ ജ്ഞാനായ വിഭാഗത്തിന് പുറത്ത് ഒരു പ്രേമബന്ധം ആരംഭിച്ചാൽ അതിനെ എതിർക്കുന്ന, നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധം അതിനെ തച്ചുടക്കുന്ന ഒരു സമുദായ ഭ്രഷ്ട് കേരളത്തിൽ നിലനിൽക്കുന്നു. നിരവധി പുരോഗമന സംഘടനകൾ ഇതിനെതിരെ ശബ്ദിക്കുന്നുണ്ട്, ഈ ശബ്ദങ്ങളൊന്നും പുറത്തു വരുന്നില്ല. കേരളത്തിലെ പൊതുസമൂഹം അറിയണ്ടേ, ഈ 2017 ഒരു സമുദായത്തിന് വിട്ട് പുറത്തേക്ക് പ്രേമിച്ചാൽ, ഒരു പ്രണയത്തിലേർപ്പെട്ടാൽ പോലും സമുദായ ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഒരു സമ്പ്രദായം കേരളത്തിന്റെ മധ്യഭാഗത്ത് നിലനിൽക്കുന്നു. 100,000 പേരിലധികം വരുന്ന ഒരു സമുദായം കൊണ്ടു നടക്കുന്നു എന്ന വാർത്ത കേരളം അറിയണ്ടേ? ഇത് അന്വേഷണാത്മക പത്രപ്രവർത്തനങ്ങളിലൂടെ, നിരവധി ഉദാഹരണങ്ങളിലൂടെ കേരളത്തിലെ മതബോധത്തിലേക്ക് കൊളുത്താവുന്ന വലിയൊരു ആഘാതമല്ലേ? ഇത് അന്വേഷണാത്മക പത്രപ്രവർത്തകർ അവഗണിക്കുകയാണ്. അടുത്തേക്ക് മാഞ്ചിയം നമ്മൾ കണ്ടതാണ്. അടുത്തേക്ക് മാഞ്ചിയം വെയ് രാജാ വെയ്, അവർക്കറിയാൻ തട്ടിപ്പാണ്, അറിയാഞ്ഞിട്ടല്ല. ആടിന്റെ പേരിൽ ലക്ഷങ്ങൾ നേടാമെന്ന് കരുതുന്നത് തട്ടിപ്പിൽ അവസാനിക്കും, ഉള്ള കയ്യിലുള്ള കാശ് പോലും നഷ്ടപ്പെടുത്തുമെന്ന് അറിയാഞ്ഞിട്ടല്ല. മാഞ്ചിയം മരം വളർന്നാൽ എത്ര വളരുമെന്ന് പത്രപ്രവർത്തകർക്ക് അറിയാഞ്ഞിട്ടല്ല. തേക്കിന്റെ കാര്യം അത് തന്നെ, പൊട്ടിയില്ലേ? 2 പതിറ്റാണ്ട് മുമ്പ് പരസ്യങ്ങൾ കൊണ്ട് മാധ്യമങ്ങളെ പുഷ്ടിപ്പെടുത്തിയ അടുത്തേക്ക് മാഞ്ചിയം തട്ടിപ്പുകൾ ഒന്നൊന്നായി കടപുഴകി വീണില്ലേ? അതുവരെ വെയ് രാജാ വെയ് എന്ന് വിളിച്ച മാധ്യമങ്ങൾ ഇനി ഇവരുടെ പരസ്യം കിട്ടാൻ വഴിയില്ല എന്ന് വന്നപ്പോൾ ആടിനെതിരായി, മാഞ്ചിയത്തിനെതിരായി, തേക്കിനെതിരായി, അപ്പോൾ അവർ ഒരു യാഥാർത്ഥ്യത്തിന്റെ കണക്കുകൾ പുറത്തു വരുന്നു. കിട്ടുന്നിടത്തോളം പോരട്ടെ തട്ടിപ്പെങ്കിൽ തട്ടിപ്പ്, അത് കിട്ടില്ല എന്നാണെങ്കിൽ അത് തട്ടിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ പണം വാരുക. ആന നിന്നാലും ചരിഞ്ഞാലും 10,000 എന്ന് പറയുന്നത് പോലെ നിൽക്കുമ്പോൾ കിട്ടാവുന്നത് പരമാവധി വാങ്ങിയെടുക്കുക, ചരിഞ്ഞാൽ അപ്പോഴും വാങ്ങിയെടുക്കുക 10,000. പക്ഷെ ഈ കച്ചവടത്തിന് പിന്നിൽ ഒരു കാര്യം നഷ്ടപ്പെടുന്നുണ്ടെന്ന് അവർ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഭരണഘടന 51 H പറയുന്ന ശാസ്ത്രബോധത്തോടെ വളരാൻ കടമയുള്ള മനുഷ്യരെ ഭരണഘടനയുടെ ഉദാത്ത ഭാഗമായി നമ്മൾ കണക്കെടുക്കേണ്ട, ആ ഭാഗത്തിന് ബാധ്യതയുള്ള ഒരു സമൂഹത്തെ, പൗരനെ അവന്റെ കടമ നിറവേറ്റാൻ പര്യാപ്തമാക്കേണ്ട, സഹായിക്കേണ്ട ജനാധിപത്യത്തിന്റെ 4-ാമത്തെ തൂണെന്ന് വിളിക്കുന്ന മാധ്യമങ്ങൾ ഈ കച്ചവടത്തിന് വേണ്ടി, ഈ കൂട്ടിക്കൊടുപ്പിന് വേണ്ടി അവരെ വഞ്ചിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം ജനാധിപത്യ വിരുദ്ധമാണ്! പ്രശ്നങ്ങൾ ഇഴകീറി മനസ്സിലാക്കാൻ കെൽപ്പില്ലാത്ത സാധാരണക്കാരനെ എത്ര വലിയ അളവിലാണ് അവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്! എങ്ങനെയാണ് ഒരു ജനതയെ മാധ്യമങ്ങൾ വഞ്ചിക്കുന്നത് എന്നവർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നവമാധ്യമങ്ങൾ വലിയൊരു പരിഹാരമാണ്, പക്ഷെ അതിനൊരു ഒരു പരിമിതിയുണ്ട്. നവമാധ്യമങ്ങളുടെ ഇടപെടലുകളാണ് പലപ്പോഴും വൻകിട മാധ്യമങ്ങളെ നേരിന്റെ പാതയിലേക്ക് അല്പമെങ്കിലും പ്രകാശം ചൊരിയാൻ പ്രേരിപ്പിക്കുന്നത്. അവനവനാണ് മുതലാളി, നവമാധ്യമത്തിൽ അവനവനാണ് മുതലാളി. സ്വന്തം മുതലാളിത്തത്തിൽ, സ്വന്തം പത്രാധിപത്യത്തിൽ നവമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന വാർത്തകൾ, വരുന്ന ചർച്ചകൾ ഒരു ചെറിയ പരിധി വരെയെങ്കിലും മുഖ്യധാര മാധ്യമങ്ങളെ നേരിന്റെ വഴിയിലേക്ക് നീങ്ങാൻ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ അത് സാധാരണക്കാരനായ ജനങ്ങളുടെ, നവമാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന സാധാരണക്കാരുടെ വിജയമായിട്ട് കാണേണ്ടി വരും. ഇതുപോലെയുള്ള നിരന്തരമായ പരിശ്രമങ്ങളിലൂടെ മാധ്യമങ്ങൾ നേർവഴിക്ക് വരുന്നില്ല എങ്കിൽ അവരെ അവരുടെ ധർമ്മം ബോധ്യപ്പെടുത്താനുള്ള വലിയൊരു ദൗത്യം സാധാരണക്കാരൻ്റെ മേൽ, അവരെത്ര കനത്ത ഭാരമാണെങ്കിൽ കൂടി നമ്മുടെ മേൽ ഇനിയും അവശേഷിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ട് ഈ വൈകിവേളയിൽ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. ഇതോടുകൂടി ചർച്ച അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് കെ എൻ അനിൽകുമാർ മോഡറേറ്റർ, അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുന്നു. പങ്കെടുത്ത് സംസാരിച്ച NM പിയേഴ്സൺ, M സുചിത്ര, അഡ്വക്കേറ്റ് TP രമേശ്, ജോഷി ഡോൺ ബോസ്കോ എന്നിവർക്കും ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിനും
നന്ദി അർപ്പിക്കുന്നു.